ശ്രീരാമസ്വാമിയെയും ലക്ഷ്മണനെയും അതുപോലെ സീതയെയും വേണ്ട വിധത്തിൽ ആദരിച്ച് ആ ഭരദ്വാജൻ വളരെ സന്തോഷത്തോടെ അവരോട് പറഞ്ഞു, അവിടുന്ന് ഇനി എന്റെ ഗുരുനാഥനെ പോയി കാണണമെന്ന്. അങ്ങനെ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലേക്കാണ് അവർ പോകുന്നത്. അവിടെ ചെന്നു, എത്രയോ കാലമായി കാത്തിരിക്കുകയാണ് രാമനെ. വളരെ ആദരവോടെ സ്നേഹത്തോടെ ശ്രീരാമ പാദങ്ങളെ തൊഴുതുകൊണ്ട് അകത്തേക്കിരുത്തി. ശ്രീരാമസ്വാമി ആ വാൽമീകി മഹർഷിയുടെ പാദാരവിന്ദങ്ങളെ നമസ്കരിച്ചു. എന്നിട്ട് ശ്രീരാമസ്വാമി കുശലങ്ങളൊക്കെ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു, അച്ഛന്റെ നിയോഗം കാട്ടിലേക്കാണ് പറഞ്ഞയച്ചിരിക്കുന്നത്. 14 വർഷം കാട്ടിൽ കഴിഞ്ഞുകൂടേണ്ടതുണ്ട്. അതിന് പറ്റിയ ഇടം എവിടെയാണ് എന്ന്. ഇത് കേട്ടപ്പോ വാൽമീകി മഹർഷി രാമനോട് പറയുകയാണ്, എല്ലാ ചരാചരങ്ങളിലും അന്തരാത്മാവായിരിക്കുന്ന അങ്ങെന്നോട് വസിക്കാനൊരിടം ചോദിക്കുക എന്ന് പറയുന്നത് രാമ ഏറെ വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എങ്കിലും അങ്ങ് ശരിക്കും വസിക്കേണ്ട ചില ഇടമുണ്ട്. എവിടേക്കാണ് വസിക്കേണ്ടത് പറയുന്നു. ആരാണോ ആരെയും വേദനിപ്പിക്കാതെ ഭഗവത് സ്മരണം ചെയ്തുകൊണ്ട് ഭഗവത് നാമം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആരെയും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വേദനിപ്പിക്കാത്തവരുടെ ഹൃദയത്തിൽ രാമ അവിടുന്ന് പോയി വസിക്കണം. സാധാരണ രീതിയിൽ ഒരാളും തന്റെ പാസ്റ്റ് പറയാറില്ല. അത് പറയാൻ അത്ര കൊള്ളരുതാത്തതും ആവും. ചിലപ്പോൾ തന്റെ ജീവിതം പഴയ ചരിത്രം കൊള്ളരുതാത്തതെങ്കിലും രാമനോട് പറയുകയാണ്, അങ്ങ് കാരണം എനിക്കെങ്ങനെയാണ് ഗുണമുണ്ടായിട്ടുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. എന്താ ഗുണം? പണ്ട് ഞാൻ രത്നാകരനായി കാട്ടുകള്ളനായി വസിക്കുന്ന കാലം, അങ്ങനെ എനിക്ക് സപ്തർഷികൾ വരുന്നു, കഥ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. ആ സപ്തർഷികളെ കൊള്ളയടിക്കാൻ വേണ്ടി ഞാൻ ചെന്ന സമയത്ത് തിഷ്ഠതിഷ്ഠ എന്ന് പറഞ്ഞവർ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവരെ കൊള്ളയടിക്കാൻ നോക്കുന്ന സമയത്ത് അവരുടെ കയ്യിലൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അവരെന്നോട് ചോദിക്കുകയാണ്, നീ ഇങ്ങനെ പുത്രനെയും പുത്രരെയും പത്നിയെയും ഒക്കെ നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെയൊക്കെ ജീവിതത്തിന് വേണ്ടി പലരിൽ നിന്ന് കട്ടുമുടിച്ചു നീ പലതും നേടിയിട്ടുണ്ടല്ലോ, ഇതൊക്കെ നീ ചെയ്തിരിക്കുന്നത് ക്രൂരതയോടുകൂടിയിട്ടാണെങ്കിൽ ഈ ക്രൂരമായ പ്രവൃത്തികൾക്കെല്ലാം ഒരു തിരിച്ചടി, അല്ലെങ്കിൽ കർമ്മത്തിന്റെ പ്രതികർമ്മം, കർമ്മഫലം വരുന്ന സമയത്ത് നിന്റെ ഭാര്യയും മക്കളും അതിൽ പങ്കാളികളായി തീരുമോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഉടനെ ഭാര്യയെയും മക്കളെയും വിളിച്ചു. ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു വച്ചിരിക്കുന്ന ക്രൂരമായ ഈ കർമ്മങ്ങൾക്കെല്ലാം നാളെ ഒരു തിരിച്ചടി എന്റെ ജീവിതത്തിൽ വരികയാണെങ്കിൽ അതനുഭവിക്കാൻ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് അവരെനിക്ക് ഉത്തരം തന്നോന്ന്. ഞാൻ ചെയ്തിരിക്കുന്ന കർമ്മത്തിന്റെ ഫലം, ഞാൻ ചെയ്തിരിക്കുന്ന നന്മയുടെ പ്രവൃത്തിയാണ്. ഞാൻ ഒരാൾക്ക് ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ എനിക്ക് തിരിച്ച് ഗ്ലാസ് വെള്ളം തന്നോളുന്നില്ല. ആ കർമ്മത്തിന്റെ ഫലം മറ്റൊരാളിലൂടെ, അതും ആ ജന്മം കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഈ ലോകത്തിലുണ്ടല്ലോ ഇന്ന് ചിലരൊക്കെ സൗകര്യത്തിൽ ജനിക്കുന്നുണ്ടെങ്കിൽ അവരെവിടെയോ ചിലതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, ചിലതൊക്കെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരും അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന കർമ്മത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കണം. ഇത് കർമ്മത്തിന്റെ അനിഷിദ്ധമായ നിയമമാണ്. ഇത് വളരെ വളരെ വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുനടന്നാലുണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ വയ്ക്കും. ഞാനൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരാള് എന്നെയും വേദനിപ്പിക്കാൻ ഉണ്ടായേ പറ്റുള്ളൂ. ഏതെങ്കിലും രൂപത്തിൽ നമ്മളൊരു കൊതുകിനെ തല്ലിക്കൊല്ലുന്നുണ്ടെങ്കിലല്ലോ ആ കൊതുക് ആര് കൊന്നിട്ടുണ്ടായിരിക്കണം. എവിടെയോ അതൊരു കർമ്മം ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നമുക്കതിനെ കൊല്ലാൻ തോന്നില്ല. അപ്പൊ അങ്ങനെയാണ് കർമ്മത്തിന്റെ ഓരോ ഫലങ്ങളും. ഒരാളെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു രീതിയിൽ അയാളെ അനുഭവിച്ചേ പറ്റുള്ളൂ എങ്കിൽ നാം ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഐ ആം റെസ്പോൺസിബിൾ ഫോർ എവരിത്തിങ് വിച്ച് ഹാപ്പൻസ് ഇൻ മൈ ലൈഫ് എന്നാണ്. എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ടോ അതിന് ഞാൻ തന്നെയാണ് പൂർണ്ണ ഉത്തരവാദി, ഞാൻ തന്നെയാണത്. ഇതങ്ങനെ എളുപ്പത്തിലൊന്നും ഒരാളും ആക്സെപ്റ്റ് ചെയ്യില്ല. നേരെ വിപരീതമായിട്ടാണ് ആക്സെപ്റ്റ് ചെയ്യുക. ഫ്ളാറ്റിന്റെ 4-ാമത്തെ നിലയിൽ ഒരാള് അയാളെ ഭാര്യയാളെ ഉപേക്ഷിച്ച് അയാളൊറ്റയ്ക്ക് ആ താമസം, ഭയങ്കര ഹാർട്ട് വേദന അയാൾക്ക്.
എങ്ങനെയോ തപ്പിപ്പിടിച്ച് ഫോണൊക്കെ എടുത്ത് അയാൾ ഫോൺ വിളിച്ചു, ഡോക്ടർ ഇപ്പം മരിക്കും വേഗം വരണം എന്ന് പറഞ്ഞ് ഫോണൊക്കെ അവിടെ താഴേക്കിട്ടു. ഇയാൾ കട്ടിലിന് മുകളിലേക്ക് വീണു, ഇയാൾ അവിടെ മലർന്നു കിടക്കണു. ഇയാൾ അറിയുന്ന പേഴ്സണൽ ഡോക്ടറാണ്, ഇയാളെ ഫാമിലി ഡോക്ടറാണ്, കുറെ കാലമായിട്ട് ഇയാളെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറാണ്. അയാള് കാറൊക്കെ എടുത്ത് വന്നു, ഫ്ളാറ്റിന്റെ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. ഇയാള് സ്റ്റെപ്സ് എല്ലാം ചാടിക്കയറി അവിടെ എത്തിയതും വാതിലൊരൊറ്റ ചവിട്ട്, തുറക്കണ്ടേ, മറ്റയാള് കുറ്റിയിട്ടിരിക്കുക, എങ്ങനെയാ അത് തുറന്നു. ഡോക്ടർ ആ ചേർന്ന മുളയ്ക്ക് ഒരൊറ്റ വീഴുന്നത്, വെള്ളം തന്നില്ല, ഇപ്പൊ ഞാൻ ചാവുന്നത്. മറ്റാളെ ശുശ്രൂഷിക്കാനാ ഡോക്ടർ വന്നത്. ഡോക്ടർ പറയണു, വയ്യ, വേർക്കാൻ തുടങ്ങി. ഡോക്ടർ എന്തിനു പറയണു, ഹാർട്ട് വേദന ഉള്ള ആളെ തപ്പിപ്പെടുന്ന എണീറ്റ് ഓടുന്ന, കാരണം തന്നെ നോക്കാൻ വന്നിരിക്കുന്ന ഡോക്ടർ അതിലേറെ പരിതാപത്തിലാണ്. ഇയാളെ വീശിക്കൊടുത്തു, കുറെ വെള്ളം കുടിക്കാൻ കൊടുത്തു, ഫാനൊക്കെ ഇട്ട് കൊടുത്തു. 10-20 മിനിറ്റ് ഇങ്ങനെ കിടന്നു. പെയിൻ കില്ലർ വല്ലതും ഉണ്ടോ ചോദിച്ചു. പറഞ്ഞ ഒരു ഗുളിയ, അതും കൊടുത്തു. ഡോക്ടറെ ശുശ്രൂഷിച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പോ ഈ ഡോക്ടറുടെ പ്രശ്നം മാറി. ഡോക്ടർ പറഞ്ഞു, 500 രൂപ കൺസൾട്ടിംഗ് ഫീസ് വരും ഞാൻ പോട്ടെ എന്ന്. ഇയാൾക്കും കണ്ട് കലി വന്നു. ഹാർട്ട് വേദനയായിട്ട് കിടന്ന തന്നെ നോക്ക പോലും ഉണ്ടായിട്ടില്ല, ഒരു മരുന്ന് പോലും തന്നിട്ടില്ല. ഇയാളെ നോക്കിയത് മുഴുവൻ ഞാനാണ്. ഇപ്പൊ അയാൾക്ക് കൺസൾട്ടിംഗ് ഫീസ് കൊടുക്കണത്രേ, 500 രൂപ. ഉടനെ ഡോക്ടർ പറഞ്ഞു, ദേ മനുഷ്യ, നിങ്ങളുടെ രോഗം മാറ്റി തന്നു ഞാൻ, എനിക്ക് കൺസൾട്ടിംഗ് ഫീസ് തരണമെന്ന്. നിങ്ങൾ എന്റെ രോഗം മാറ്റി. എങ്ങനെയാ എന്റെ രോഗം മാറിയത്? എന്റെ രോഗം മാറിയിട്ടില്ലല്ലോ. പിന്നെ ഞാൻ വരുന്നവരെ കട്ടിലിന്റെ മുകളിൽ പടന്ന് കരഞ്ഞ ആള് ഇപ്പൊ എന്നെ വീശി തന്ന് എത്ര സന്തോഷത്തിലാണ് നിങ്ങൾ എനിക്ക് വെള്ളമൊക്കെ തന്ന്, നിങ്ങൾക്ക് എവിടെ ഒരു വേദനയും ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്നേക്കാൾ അപകടം കണ്ടാ പിന്നെ ഞാൻ എന്റെ വേദന മറന്നിട്ട് നിങ്ങളല്ലേ ശുശ്രൂഷിക്കേണ്ടത് എന്ന്. അതുകൊണ്ട് തന്നെ സുഹൃത്തെ, തൽക്കാലത്തേക്ക് നിങ്ങളുടെ വേദന എനിക്ക് മാറ്റാൻ സാധിച്ചതുകൊണ്ട് എന്റെ ഫീസ് 500 രൂപ താന്ന് പറഞ്ഞു. ഇതാണ് ലോകം. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഇതുണ്ടല്ലോ, അത് ചിലപ്പോ നമ്മൾ തിരിച്ചറിയില്ല. നാം വെറുതെ അങ്ങനെ അങ്ങോട്ട് ഇമാജിൻ ചെയ്യുകയാണ്, വേറൊരാളാണ് കാരണം, വേറൊരാളാണ് കാരണം, വേറൊരാളാണ് കാരണം. വേറൊരാളല്ല കാരണം, ഞാൻ തന്നെയാണ് കാരണമെങ്കിൽ എനിക്ക് മാത്രമേ അതിൽ നിന്നും പുറത്തേക്ക് വേറൊരാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഇത് നല്ലവണ്ണം നമ്മൾ ബോധിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ വി വിൽ നോട്ട് ബ്ലെയിം എനിബഡി ഇൻ അവർ ലൈഫ്. ഭർത്താവ് ഭാര്യയെ ബ്ലെയിം ചെയ്യില്ല, ഭാര്യ ഭർത്താവിനെ ബ്ലെയിം ചെയ്യില്ല, മക്കളെ ബ്ലെയിം ചെയ്യില്ല, ഒരാളെയും ബ്ലെയിം ചെയ്യില്ല. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഈ കർമ്മ സിദ്ധാന്തം ഉൾക്കൊള്ളാതെ ജീവിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും. നിങ്ങൾ മറ്റുള്ളവർക്കൊരവസരം കൊടുത്തു നോക്കൂ, ശ്രദ്ധിക്കണേ, മറ്റുള്ളവർക്കൊരവസരം കൊടുത്തു നോക്കൂ. അവരുടെ ജീവിതത്തിന്റെ വിഷമങ്ങൾക്കെല്ലാം മറ്റൊരാളെ കുറ്റം പറയാനായിരിക്കും അവർ കൂടുതൽ സമയം കണ്ടെത്തുക. ആയിരിക്കുമല്ലയോ, ആയിരിക്കുമല്ലയോ അല്ലേ? അതുകൊണ്ട് ഇവിടം മുതൽ നമ്മൾ പഠിക്കേണ്ടത്, എന്റെ വിഷമങ്ങൾക്ക് ഞാൻ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ജന്മം ഒരുപക്ഷെ ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും ഏതോ ജന്മങ്ങളിൽ ഞാൻ ചെയ്തു വച്ചതിന്റെ ഫലങ്ങൾ ഞാൻ അനുഭവിച്ചേ പറ്റുള്ളൂ. കർമ്മത്തിന്റെ ഒരു പ്രത്യേകത, അത് ചെയ്തപ്പം തന്നെ തിരിച്ചു വന്നോളന്നില്ല, ചിലതെല്ലാം സമയമെടുക്കും. നമ്മളൊരു മുളകൻ തൈ കുഴിച്ചിട്ടാൽ ആഴ്ചകളെ കൊണ്ടത് മുളച്ച് നമുക്ക് മുളക് തരും. നേരെ മറിച്ചൊരു തെങ്ങിൻ തൈയാണ് കുഴിച്ചിരുന്നെങ്കിലോ വർഷങ്ങളെടുക്കും ഇല്ലേ? ചിലതെല്ലാം വർഷങ്ങളെടുക്കുമ്പോഴേ നമുക്ക് ഫലം കിട്ടുള്ളൂ. ഇതുപോലെയാണ് കർമ്മം എന്ന്. നിങ്ങൾ കറണ്ടിന്റെ സോക്കറ്റിൽ കൈവച്ചാൽ 2 ആഴ്ച കഴിഞ്ഞിട്ടാണോ ഫലം കിട്ടുക? കറണ്ടിന്റെ സോക്കറ്റിൽ കൈവച്ചാൽ അപ്പം കിട്ടുമോ? ഒരു നിമിഷം പോലും കാത്തിരിക്കേണ്ട. നേരെ മറിച്ച് നിങ്ങൾ തലവേദനയ്ക്കോ അല്ലെങ്കിൽ വേണ്ടാത്ത ഗുളികകൾ ഒരുപാട് 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 വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ, വേദന സംഹാരികൾ കുറെ കഴിച്ചിട്ടുണ്ടെങ്കിൽ, അതിന്റെ റിയാക്ഷൻ ഉണ്ടല്ലോ ക്യാൻസറായിട്ട് പിന്നീട് ശരീരത്തിൽ വരുന്നത്, കുറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. സിഗരറ്റ് വലിക്കുന്ന ആളുകൾ അപ്പൊ അറിയില്ല വരുന്ന ദുരന്തം. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ടി ബി ഒക്കെ വരുന്നത്, ലങ്സിനൊക്കെ അസുഖം വരുന്നത്. കള്ളു കുടിക്കുന്നവർക്ക് പെട്ടെന്നൊന്നും കർമ്മഫലം ഉണ്ടാവില്ല, വേറെ ഫലങ്ങളൊക്കെ വരും അവർക്ക്. അതിന്റെ ദുരന്ത ഫലങ്ങളൊക്കെ വരുന്നത് കുറേ കാലങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ ഈ കർമ്മത്തിന്റെ പ്രത്യേകത, നാം എന്തു ചെയ്യുന്നുവോ അത് കർത്താവൊഴിഞ്ഞു മറ്റന്യൻ പൂജിക്കില്ല. 3 കാര്യങ്ങൾ ശരിക്കും പഠിക്കണേ. 1, എന്റെ ജീവിതത്തിന്റെ വിഷമങ്ങൾക്ക് ഞാൻ ഒരാളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 2,
ഇനി മുതൽ ഞാൻ എന്തു ചെയ്യുന്നുവോ അത് വളരെയധികം ശ്രദ്ധയോടെ ചെയ്യണം. ഒരാളെ വേദനിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ മറ്റൊരാളിലൂടെ ഞാനും വേദനകൾ അനുഭവിക്കേണ്ടി വരും. മൂന്നാമത്തത്, എന്തു വരുമ്പോഴും അത് ഓർത്ത് ദുഃഖിക്കുകയല്ല വേണ്ടത്, രാമരാമേതി സദാ ജപിക്കയും. രാമസ്മരണം ചെയ്ത് അതിനെ രാമാർപ്പണമാക്കി അതിൽ നിന്നും ഞാൻ ഉയർത്തെഴുന്നേൽക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ദുഃഖിക്കുകയും തളരുകയും പരാതി പറയുകയും ഇല്ല. ഇപ്പൊ ചിലരെല്ലാം കർമ്മഫലത്തിന്റെ ദുരന്തത്തിൽ ദുഃഖിക്കാനും പരാതി പറയാനും കാരണം അവരുടെ മനസ്സിനെ അവർക്ക് രാമസ്മരണയിലൂടെ അർപ്പണം ചെയ്ത് ഉയർത്താൻ പറ്റാത്തതുകൊണ്ടാണ്. ദ മോർ യു ഗ്രോ സ്പിരിച്വലി, എത്രത്തോളം നമ്മൾ സ്പിരിച്വലി വളരുന്നുവോ അത്രത്തോളം നമുക്ക് പ്രശ്നങ്ങളെയൊക്കെ നമ്മളിൽ നിന്നും മാറ്റിവെക്കാൻ സാധിക്കും. ഇനി രത്നാകരൻ അതാ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ചോദ്യം ഇതാണ്, നാളെ ഞാൻ ചെയ്തിരിക്കുന്ന പ്രവൃത്തികളുടെയൊക്കെ കർമ്മഫലം ദുരന്ത രൂപത്തിൽ എന്നെ വരുന്ന പിടിച്ച് തളർത്തുന്ന സമയത്ത് എനിക്ക് എങ്ങനെയാണ് അതിൽ നിന്നും ഉയരാൻ സാധിക്കുകയെന്ന്. ഞാൻ അവരുടെ പാദങ്ങളിൽ ചെന്ന് വീണു, അവരോട് ചോദിച്ചു ഇതിന് എന്താ പരിഹാരം എന്ന്. അപ്പോ അവര് പറഞ്ഞു, ഉത്തിഷ്ഠ ഉത്തിഷ്ഠ തേ സന്തതം സ്വസ്ത്യ സ്തുചിത്ത ശുദ്ധി സദൈവ സ്തുതേ. അങ്ങക്ക് വേണ്ടത് ചിത്തശുദ്ധി വേണം. ഈശ്വരനെ അന്വേഷിച്ചു പോകാനല്ല പറഞ്ഞത്. ഏതെങ്കിലും അമ്പലത്തിൽ ചെന്ന് നമ്മുടെ ജ്യോത്സ്യന്മാർക്കൊക്കെ ഉള്ളൊരു കുഴപ്പമാണത്, എന്തെങ്കിലും വിഷമം വന്നാൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കൂന്നാണ് പറയുന്നത്. ഈ സജ്ജനങ്ങളായിട്ടുള്ള ഋഷീശ്വരന്മാർ പറയുന്നത് ചിത്തശുദ്ധിക്ക് വേണ്ടി ശ്രമിക്കൂ, ചിത്തത്തെ ശുദ്ധിയാക്കൂ. ചിത്തം ശുദ്ധമായാൽ എന്താ പ്രത്യേകത? അങ്ങ് ഈശ്വരനെ അന്വേഷിച്ചു പോകേണ്ടത് ആവശ്യമില്ല. ചിത്തം ശുദ്ധമായാൽ ഭഗവാൻ ചിത്തത്തിലേക്ക് വരും. അപ്പൊ അതിനെന്താ മാർഗം? ആ ചിത്തശുദ്ധിക്ക് വേണ്ടി അദ്ദേഹത്തിന് കുറെ കാലം ഇരിക്കേണ്ടി വന്നു. അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ എളുപ്പം സാധിക്കും, ചിത്തശുദ്ധിക്ക് വേണ്ടി കുറച്ച് സമയം വേണ്ടി വരും. അതുകൊണ്ട് വീട്ടിൽ നമ്മൾ കുറച്ചു നേരം ചിത്തശുദ്ധി നേടിയെടുക്കാൻ തപസ് ചെയ്യൂ, തപസ് ചെയ്യൂ. തപ 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 വളരെ വളരെ പ്രധാനമാണ് ഈ കാര്യം. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് വളരെയധികം ഭക്തിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. കുട്ടിക്കാലം മുതലേ ഞാനും നിങ്ങളും കേട്ടത് സങ്കടങ്ങളെല്ലാം ദൈവത്തിനോട് പറയൂ എന്നാണ്. അമ്പലത്തിലൊരു ഈശ്വരനുണ്ടെന്നും ആ ഈശ്വരനോട് പറഞ്ഞ് ദുഃഖങ്ങളെ പരിഹരിക്കാൻ പറ്റുമെന്നും, അങ്ങനൊരു വിഡ്ഢിത്തത്തിലേക്കാണ് നമ്മുടെ അച്ഛനമ്മമാര് നമ്മളെ നയിച്ചത്. അമ്പലത്തിൽ പോയി ദുഃഖം പറയാനുള്ളതല്ല, അമ്പലമൊക്കെ തപോഭൂമിയാണ്, അത് നമ്മുടെ ചിത്തത്തെ ശുദ്ധീകരിക്കാനുള്ള ഇടമാക്കി മാറ്റണം. അവിടെ പോയിരുന്ന് കുറച്ചു നേരം കണ്ണടച്ചുകൊണ്ട് ഭഗവാനെ നമ്മൾ സ്മരിക്കുകയാണെങ്കിൽ മനസ്സിൽ ഭഗവത് ചൈതന്യം വന്ന് ആ ചൈതന്യത്തെ ആവാഹിച്ചുകൊണ്ട് നമ്മുടെ വ്യവഹാര ജീവിതം നയിക്കുമ്പോൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആരെയും വേദനിപ്പിക്കാതെ ഏതേത് നിമിഷം എന്തെന്ത് അനുഭവങ്ങൾ വരുന്നു അതിനെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഭഗവത് പ്രസാദമായി കണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ നിങ്ങൾ ഭഗവാനെ അന്വേഷിച്ചു പോവേണ്ടതില്ല. ഭഗവാൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിക്കൊള്ളും. അങ്ങനെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞത് വരുന്നതിന് പകരം പോയി പ്രാർത്ഥിച്ച് ദുഃഖം മാറ്റൂ എന്ന് പറയുന്നതാണ് ഇന്ന് നമ്മളെ വഴിതെറ്റിച്ചിരിക്കുന്നത്. ശരിയാണോ അല്ലയോ? ഒരുവിധം ജ്യോത്സ്യന്മാരുടെ അടുത്തൊക്കെ നിങ്ങൾ നോക്കൂ, എല്ലാം പറയുക ഗുരുവായൂരപ്പൻ ആ വഴിപാട് ചെയ്യൂ, അയ്യപ്പനെ വഴിപാട് ചെയ്യൂ. നോക്കൂ, അങ്ങനെ ഗുരുവായൂരപ്പനും അയ്യപ്പനും ഒരാളുടെ വേഷമോ മാറ്റാൻ പറ്റൂ? അങ്ങനെയൊരു തെറ്റിദ്ധാരണയിൽ നിങ്ങൾ ജീവിക്കുന്ന ശാസ്ത്രം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, അങ്ങനെ ഗുരുവായൂരപ്പനൊരു വഴിപാട് ചെയ്തിട്ട് ഗുരുവായൂരപ്പന് വിഷമം മാറ്റാൻ പറ്റുമെങ്കിൽ സ്വന്തം സഹോദരിയുടെ പുത്രൻ ക്രൂരമായി വധിക്കപ്പെടുന്നത് കൃഷ്ണൻ കാണൂ. ആകെയുള്ളൊരു സഹോദരിയാണ് സുഭദ്ര അല്ലേ? ആ സുഭദ്രയെ അർജുനന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതൊക്കെ കൃഷ്ണനല്ലേ? ആ സുഭദ്രയിൽ അർജുനനുണ്ടായ ആറ്റുനോറ്റുണ്ടായ ഉണ്ണിയെ ക്രൂരമായി കൗരവന്മാര് വധിക്കുന്ന സമയത്ത് കൃഷ്ണൻ നോക്കി നിൽക്കൂ. നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ കുട്ടിയെ നേരെയാക്കണം, നമ്മുടെ വിഷമങ്ങൾ മാറ്റിത്തരണമെന്ന് കൃഷ്ണനോട് പറയുമ്പോൾ സ്വന്തം സഹോദരിയുടെ പുത്രന്റെ മരണം കൃഷ്ണൻ എന്തുകൊണ്ട് നോക്കി നിന്നു?
മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറണം. പ്രാർത്ഥിക്കാനല്ല അമ്പലത്തിൽ പോകേണ്ടത്, അമ്പലത്തിൽ പോകേണ്ടത് മനസ്സിലേക്ക് ഭഗവാന്റെ ചൈതന്യത്തെ കൊണ്ടുവരണം. അതിനെന്ത് വേണം? മനസ്സ് കുറെ നേരം ഭഗവാനെ സ്മരിക്കണം, നാമം ജപിക്കട്ടെ മനസ്സ്. ആ ചൈതന്യത്തെ ആവാഹിച്ചുകൊണ്ട് നമ്മുടെ വ്യവഹാര ജീവിതം ആരെയും വേദനിപ്പിക്കാതെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലെപ്പോഴും ആര് വിളയാടും? ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഈ അവസ്ഥയിലേക്ക് നമുക്ക് ജീവിക്കാൻ പറ്റും. നിങ്ങളത് സ്വയം ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ കുട്ടിക്കാലത്തെ നമ്മൾ ചെയ്തിരുന്നുവെങ്കിൽ എത്രയോ മെച്യൂരിറ്റി നമുക്ക് വരില്ലേ? അല്ലേ, പല പ്രശ്നങ്ങളെയും നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമായിരുന്നില്ലേ? ഈ വെറും തൊഴുതു പോകുന്നതല്ലേ നമ്മളെ ഉയർത്താത്തത്? അതുകൊണ്ട് ആത്മീയതയുണ്ടല്ലോ ശരിക്കും ആചാര്യന്മാരിൽ നിന്നും മനസ്സിലാക്കണം. അത് വെറുതെ നമ്മൾ തൊഴുതു പോകുന്നതിൽ നിൽക്കുന്നതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. അതുകൊണ്ടായിരിക്കും എടുത്തു പറയുന്നത് സജ്ജന സംഘം, സജ്ജനങ്ങളുമായിട്ടുള്ള സംഘം. അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ സമ്പത്ത് എന്ന് പറയുകയാണ്. ഇപ്രകാരം ഞാൻ ജപിച്ച് ഏതൊരു രാമനെ ജപിച്ചുകൊണ്ടാണോ ഞാൻ ഇരുന്നത്, അങ്ങനെയാണ് ഞാൻ രത്നാകരനിൽ നിന്നും വാൽമീകിയായത്. അദ്ദേഹത്തിന്റെ നിയോഗം നോക്കൂ, അങ്ങനെ ഋഷീശ്വരനായി ഇന്നിപ്പോ ആ ഋഷിയുടെ മുന്നിൽ വന്നിരിക്കുന്നു രാമൻ. രാമൻ ചോദിക്കുന്നു, ഞാൻ എവിടെയാണ് താമസിക്കേണ്ടത് എന്ന്. മനസ്സിലായില്ലേ? വാ അനുഗ്രഹം നോക്കൂ മഹാത്മാക്കളുടെ. എന്ന് മാത്രമല്ല, അവിടം കൊണ്ട് നിൽക്കുന്നില്ല, ഇനി ശ്രീരാമസ്വാമിയുടെ പുത്രന്മാർക്ക് സംസ്കാരം കൊടുക്കാനുള്ള അനുഗ്രഹവും സിദ്ധിക്കുന്നത് ഇതേ വാൽമീകി ഋഷിക്കാണ്. നമ്മളൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞാലുണ്ടല്ലോ, ഭഗവാൻ വച്ചിരിക്കുന്നു കുറെ കാര്യങ്ങൾ നല്ലതെല്ലാം നമുക്ക്, എന്തെല്ലാമോ നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ നിയോഗം വെച്ചിട്ടുണ്ട്. പക്ഷെ അതിലേക്കൊക്കെ ഒന്ന് തിരിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ ആർക്ക് വിട്ടുകൊടുക്കണം? ആ ഭഗവത് അർപ്പണത്തിലേക്ക് ഉയർത്തണം. അപ്പൊ നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊക്കെ ഭഗവാൻ വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്രകാരം എനിക്ക് മനസ്സിലായി, അങ്ങനെ വാൽമീകി മഹർഷിയായി തീരൂ. ജീവിതത്തിൽ വാൽമീകിയാവുക എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്, അതും വളരെ ശ്രദ്ധിക്കണം. ഒന്നാമത്തത്, ഏത് കുട്ടികൾക്കും അറിയാം ചെയ്യുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. കാരണം നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു സംസ്കാരം ഈശ്വരൻ വച്ചിരിക്കണം. എന്ത്? എന്ത് തെറ്റ് ചെയ്താലും മറ്റുള്ളവർ തെറ്റാണെന്ന് പറയുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട് ചെയ്യുന്നത് തെറ്റാണെന്ന്. പക്ഷെ ചില ആളുകൾ വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുന്നു. ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും തെറ്റിൽ ജീവിക്കുന്നവരെ ആണ് നമ്മുടെ പൂർവികന്മാര്. അങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകളാണ് പാപികൾ എന്ന് വിളിക്കുന്നത്. അറിഞ്ഞിട്ടും അത് തന്നെ ആചരിക്കുക. എന്നാൽ വേറെ ചില ആളുകളുണ്ട്, ഇത് തെറ്റാണെന്ന് അറിഞ്ഞാൽ പിന്നെ അത് ചെയ്യില്ല, പിന്നെന്ത് ചെയ്യും? വേറെ തെറ്റിയാലോ എന്ന്. പണ്ടൊരാൾ പറഞ്ഞതുപോലെ, ഞാനിപ്പോ പാലിലേക്ക് വെള്ളം ഒഴിക്കുന്നത് നിർത്തി, അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഇപ്പൊ ഞാൻ ചെയ്യാറ് വെള്ളത്തിലേക്ക് അങ്ങോട്ട് പാലം ഒഴിക്കാറേയുള്ളൂ, ആ പതെറ്റ് ചെയ്യാറില്ല. ഇതുപോലെ ഒരു പതെറ്റ് ചെയ്യില്ല അവര്, വേറെ വല്ല തെറ്റും ചെയ്യവര്. അങ്ങനെയുള്ളവരുണ്ട് ലോകത്തില്. അപ്പൊ താൻ ചെയ്യുന്ന തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കി ചിലരാവർത്തിക്കുന്നു, ചിലരാ തെറ്റിനെ വിട്ട് വേറെ തെറ്റിലേക്ക് പോകുന്നു. അങ്ങനെയുള്ളവരെയും കാണാം. എന്നാൽ വേറെ ചിലർക്ക് ഇങ്ങനെ തീരുമാനിക്കാം, എങ്ങനെ? ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ നാളെ ഞാൻ തന്നെ വേണം ഇതിന്റെയെല്ലാം ദുരന്തങ്ങൾ അനുഭവിക്കാൻ. അതുകൊണ്ട് ഇനി മുതൽ അത്തരത്തിലുള്ള ജീവിതത്തിൽ നിന്നും ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് എന്റെ മനസ്സിൽ ഈശ്വരനെ ഇരുത്തിക്കൊണ്ട് സകലതും ഈശ്വരപ്രസാദമായി കാണാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് ഞാൻ എന്നെ ഉയർത്തുന്ന ഒരു ജീവിതത്തിലേക്കും എന്നെ തിരിക്കാം. അങ്ങനെ തിരിക്കുന്നവരെയാണ് വാൽമീകിമാർ എന്ന് പറയുന്നവർ. മറ്റുള്ളവരൊക്കെ അങ്ങനെ ചെയ്തത് തന്നെ ചെയ്തുകൊണ്ട് പോയിരിക്കും, ഇദ്ദേഹത്തിന് മാറ്റമുണ്ട് പറയാണ്. അതുകൊണ്ട് നമ്മളോടുള്ളൊരു അപേക്ഷ, മാനിഷാദ, ഇനിയും ഒരു കാട്ടാളനെ പോലെ ജീവിക്കാതിരിക്കൂ, ഇനി നിങ്ങൾ ഓരോരുത്തരും വാൽമീകിമാരായി തീരൂ, മനസ്സിനെ തിരിക്കൂ. ഈ തെറ്റിൽ നിന്നും ഒരു പരിവർത്തനം നമ്മുടെ മനസ്സിന് വരട്ടെ. സകല ചരാചരങ്ങളിലും ഇരിക്കുന്ന ഈശ്വരനെ ഭഗവാൻ ഭാഗവതത്തിൽ പറയുന്നത് പോലെ, ഒരാളെ വേദനിപ്പിക്കുന്നതാണ് ഈശ്വര ശാപമെന്നും
മറ്റൊരാളെ സന്തോഷിപ്പിക്കുന്നതാണ് ഈശ്വരാനുഗ്രഹമെന്നും ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സുയരട്ടെ. ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിവർത്തനം വരുത്താം. അങ്ങനെയുള്ള വാൽമീകി മഹർഷിയോട് പിന്നെ ശ്രീരാമസ്വാമി ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങക്ക് ഇവിടെ നിന്നും പോയി വസിക്കാൻ പറ്റിയ സ്ഥലമാണ് ചിത്രകൂടാചലം, അവിടേക്ക് പറഞ്ഞയക്കുകയാണ്. അപ്പൊ വാൽമീകിയുടെ കഥയൊക്കെ പറഞ്ഞതിന് ശേഷം ഇനി നമ്മൾ കടക്കുന്നത് വീണ്ടും അയോധ്യ രാജ്യത്ത് നടക്കുന്ന കഥകളിലേക്കാണ്. അവിടെ സുമന്ത്രർ തിരിച്ചു വരുന്നു. പൗരജനങ്ങൾ, കാട്ടിൽ പോയ പൗരജനങ്ങൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ രാമനെ കാണുന്നില്ല. പൊട്ടിക്കരഞ്ഞു, രാമൻ എങ്ങോട്ട് പോയി? നമ്മളെയൊക്കെ ഉപേക്ഷിച്ചു. നമ്മൾ ആരുമില്ലാത്തവരായോ? നാഥനില്ലാത്തവരായോ? രാജാവ് പോയ പ്രജകളെപ്പോലെയായല്ലോ നമ്മൾ. ഒരുത്തൻ പറഞ്ഞു, തേര് തിരിച്ച് അയോധ്യയിലേക്കാണ് പോയിരിക്കുന്നത് എന്ന്. അതിനാണ് ശ്രീരാമസ്വാമി അങ്ങനെ ഓടിക്കാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ശ്രീരാമസ്വാമി അയോധ്യയിൽ തിരിച്ചു പോയി കാണുന്നു. പാവം, അവരെല്ലാം അയോധ്യയിലേക്ക് തിരിച്ചുപോയി. അവിടെ ചെന്നപ്പോ ശ്രീരാമസ്വാമി ഇല്ല. എല്ലാവരും പൊട്ടിക്കരയാനും കൈകേയെ ശപിക്കാനും, ഇത്ര ദുർമാർഗിയായി പോയല്ലോ, ആ സ്വത്തിനു വേണ്ടി ഇത്ര മോഹിച്ചു പോയല്ലോ, ഞങ്ങൾക്കെല്ലാം പ്രിയങ്കരനായ രാമനെ കാട്ടിലേക്കെറിഞ്ഞ ദുഷ്ടേ, നീ ഇരിക്കുന്നിടത്ത് ഞങ്ങൾക്ക് ഇനി ജീവിതമില്ല എന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്തടിക്കുന്ന പൗരജനങ്ങളും ആ സമയത്താണ് സുമന്ത്രര് തിരിച്ച് കൊട്ടാരത്തിലെത്തുന്നത്. രാജാവ് അപ്പോഴേക്കും തന്നെ കൗസല്യ മാതാവിന്റെ ഗൃഹത്തിലേക്ക് കൊണ്ടാക്കാൻ പറഞ്ഞു. സുമന്ത്രര് എത്തുന്ന സമയത്ത് ആ കൗസല്യ മാതാവിന്റെ ഗൃഹത്തിൽ രാജാവിനെ കണ്ടപ്പോ വളരെ വളരെ വേദന തോന്നി. ഇത്രയും കാലം കാമാന്തനായി കൈകേയിയെ കൊണ്ടു നടന്ന രാജാവ് ഇന്ന് കൈകേയി വലിയൊരു വിഷമായി തീർന്നു. അവഗണിച്ച കൗസല്യ ഇപ്പോ ആശ്വാസമായി തീർന്നു. സുമന്ത്രരെ കണ്ടതും ചോദിച്ചു ഉണ്ണിയുടെ വിശേഷം. എന്റെ ഉണ്ണി എവിടെയാണെന്ന് ഇത് കേട്ടതും കാട്ടിലേക്ക് പോയി പ്രജകളിൽ നിന്നും മുക്തനാവാൻ വേണ്ടി ഗുഹന്റെ അടുത്ത് വരെ ഞാൻ എത്തിച്ചു. പിന്നീട് ഗംഗാതീരം കടന്നിരിക്കാനാണ് സാധ്യത. എന്താ അവസാനം പറഞ്ഞത്? അച്ഛനോട് പറയണം, 14 വർഷം കഴിഞ്ഞാൽ ഞങ്ങൾ സുരക്ഷിതരായി തിരിച്ചു വരും. അച്ഛൻ ആരോഗ്യത്തോടെ ഇരിക്കണം. ഭരതൻ രാജ്യം ഭരിക്കട്ടെ. അച്ഛൻ അമ്മയെയും മറ്റുള്ളവരെയും സൂക്ഷിച്ചു ശ്രദ്ധിച്ചുകൊണ്ട് ഭരതന് വേണ്ട കാര്യങ്ങൾ ഉപദേശിച്ചുകൊണ്ട് ഇരിക്കണം എന്നാണ് പറഞ്ഞതെന്ന് കേട്ടതും തന്റെ പുത്രന് തന്നോടുള്ള ആദരവും ബഹുമാനവും, സ്ത്രീലംബടനായി ഇരുന്ന താൻ സ്വന്തം പുത്രനെ കാട്ടിലേക്ക് അയച്ചിട്ടും രാമൻ അല്പം പോലും തന്നോട് ആദരവ് നഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കിയ രഥശ്ര മഹാരാജാവ് രാമനെ ഓർത്ത് വീണ്ടും മോഹാല്യസപ്പെടുന്ന സമയത്ത് ഇതെല്ലാം കേട്ട കൗസല്യാദേവി ചോദിക്കുകയാണ്, എന്റെ പുത്രനെ കാട്ടിലയച്ചിട്ട് അങ്ങക്ക് സന്തോഷമായില്ലേ എന്ന്. വീണ്ടും തന്റെ പുണ്ണിൽ കൊള്ളി വയ്ക്കാതെ എന്ന് പറയാണ്, ഞാൻ വേദനിക്കുന്നു, തളരുന്നു, രാമൻ പോയ വിഷമത്തിലാണ്, വീണ്ടും നീ എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നെ വേദനിപ്പിക്കരുതേ എന്ന്. എന്നിട്ട് ആ വേദനിക്കുന്ന അനുഭവങ്ങളുടെ പറഞ്ഞു, ഈ വേദനകളൊക്കെ ഇന്ന് ഞാൻ അനുഭവിക്കാൻ കാരണം കൈകേയിയോ മന്ദരയോ അല്ല, ഞാൻ നിങ്ങളിൽ നിന്നൊക്കെ മറച്ചുവെച്ചൊരു രഹസ്യമുണ്ട്. കൗസല്യാദേവിയോട് ആ രഹസ്യം തുറത്തു പറയണം. നിങ്ങളെയൊക്കെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എന്റെ യൗവനകാലത്ത് ഞാനൊരിക്കൽ കാട്ടിൽ മൃഗയാവിനോദത്തിന് പോയി. അങ്ങനെ മൃഗയാവിനോദം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുതിരയെ മേയാനയച്ച് ഞാനൊരു പാറക്കെട്ടിന്റെ മുകളിൽ കയറിയിരിക്കുമ്പോഴാണ് ദൂരേ ആന തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുന്നൊരു ശബ്ദം കേട്ടപ്പോ എനിക്ക് തോന്നി ആനയാണ് വെള്ളം കുടിക്കുന്നതെന്ന്. അതിന്റെ മസ്തകത്തെ നോക്കിക്കൊണ്ട് ഞാൻ അമ്പ ചെയ്ത സമയത്ത് അയ്യോ എന്നൊരു മനുഷ്യ ശബ്ദം കേട്ടപ്പോ ഞാൻ ചൊന്ന് നോക്കിയപ്പോ കാണുന്നത് ഒരു മുനിപുത്രന്റെ മാറിൽ തറച്ച ശരവും രക്തത്താൽ കുളിച്ചിരിക്കുന്ന ആ പുത്രൻ കയ്യിൽ നിന്ന് വീണിരിക്കുന്ന കുടവും പിടഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ ശരീരവും കണ്ടപ്പോ ഞാൻ ഏറെ തളർന്നുപോയി. ഒരു ഋഷിപുത്രനെ കൊല്ലേണ്ട യോഗം എനിക്ക് വന്നുവല്ലോ ഈശ്വര, ഇത്ര ശാപഗ്രസ്തമായി പോയല്ലോ ജീവിതം, ഞാൻ ഇത്ര കുടുംബാപം ചെയ്തു പോയല്ലോ. ഇന്ന് വേദനയോടെ ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോ ആ മുനിപുത്രൻ നെഞ്ചിൽ കുത്തിത്തറച്ചിരിക്കുന്ന അമ്പ് പിടിച്ചുകൊണ്ട് പറയാണ്, ഇത്രയും വലിയൊരു പാപം അങ്ങ് ചെയ്തു പോയല്ലോ. കണ്ണു കാണാൻ വയ്യാത്ത അച്ഛനമ്മമാരുടെ ഏകപുത്രനാണ്, ദാഹിച്ച് തൊണ്ട വരണ്ടിരിക്കുന്ന അവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. അങ്ങ് എന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? ഏതായാലും ഇനി അങ്ങ് എന്നെ ഇനിയും വേദനിപ്പിക്കരുത്. ഈ മാറിൽ തറച്ച അസ്ത്രം വലിച്ചെടുത്ത്
എന്റെ അച്ഛനമ്മമാർക്ക് കുടിക്കാൻ വെള്ളം കൊണ്ട് കൊടുക്കണം എന്ന് കരഞ്ഞു പറഞ്ഞ സമയത്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ആ പുത്രന്റെ വേദനിക്കുന്ന ശരീരമുണ്ടല്ലോ എന്റെ മനസ്സിലിപ്പോഴും നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ആ പുത്രന്റെ മാറിൽ നിന്നും ശരം വലിച്ചെടുത്ത് ആ മഹാത്മാക്കളുടെ അടുത്തേക്ക് ചെന്നപ്പോ എങ്ങനെ പറയണം, ആശ്വസിപ്പിക്കണം എന്നറിയില്ല. കണ്ണു കാണാത്തവര് ഏക ആശ്രയമായിരിക്കുന്ന ആ പുത്രനെയാണ് ഞാൻ കൊന്നിരിക്കുന്നത്. ഞാൻ പതുക്കെ പതുക്കെ അവരുടെ അടുത്തെത്തിയപ്പോ അദ്ദേഹം ചോദിക്കാണ്, എന്താ ഉണ്ണി നീ ഇങ്ങനെ ഒളിച്ചും പാത്തും വരുന്നത്? ദാഹിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് വെള്ളം തരാതെ എത്ര നേരമായി നീ വെള്ളത്തിന് പോയിട്ട്? ആ അച്ഛൻ പറഞ്ഞപ്പോ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പുത്രനല്ല, അയോധ്യാധിപനായ ദശരഥ മഹാരാജാവാണ്. കാൽക്കൽ വീണുകൊണ്ട് പറഞ്ഞു, വലിയൊരു അബദ്ധം എനിക്ക് സംഭവിച്ചു, വലിയൊരു വീഴ്ച എനിക്ക് പറ്റി, നിങ്ങളുടെ പുത്രന്റെ മാറിലേക്ക് ഞാൻ അറിയാതെ അമ്പ ചെയ്തു, എന്നോട് ക്ഷമിക്കണം, പൊറുക്കണം എന്ന് പറഞ്ഞതും ആ വേദനിക്കുന്ന അച്ഛനമ്മമാര് കുറെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുത്രന്റെ മരണത്താൽ ആ വേദനയിൽ കരഞ്ഞുകൊണ്ട് പുത്രന്റെ അടുത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകണം, പാവം കണ്ണു കാണാത്തവര് പുത്രന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറയുകയാണ്. അവിടെ ചെന്ന് ആ കുട്ടിയുടെ ശരീരം കൈകൊണ്ട് തപ്പി ആ ശരീരം തൊട്ട് പൊട്ടി വാവിട്ട് കരയുന്ന സമയത്ത് എനിക്കതൊന്നും സഹിക്കാൻ പറ്റിയില്ല. എന്നോട് പറഞ്ഞു, രാജൻ ചത തീർക്കു കുട്ടിക്ക്. ഞാൻ ആ കുട്ടിക്ക് വേണ്ടി ചത തീർത്തു. ആ ശവത്തെ ചതയിൽ അർപ്പിക്കുമ്പോ അവർ രണ്ടുപേരും ആ ചതയിലേക്ക് ചാടുകയാണ്. ചാടുന്നതിന് മുമ്പ് ആ മഹാമുനി എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ പുത്രന്റെ മരണത്താൽ ഞങ്ങൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടോ അതുപോലെ അങ്ങും പുത്രദുഃഖത്താൽ മരിക്കാൻ ഇടവരട്ടെ എന്ന്. ആ കുട്ടിയുടെ ശരീരം കൈകൊണ്ട് തപ്പി ആ ശരീരം തൊട്ട് പൊട്ടി വാവിട്ട് കരയുന്ന സമയത്ത് എനിക്കതൊന്നും സഹിക്കാൻ പറ്റിയില്ല. എന്നോട് പറഞ്ഞു, രാജൻ ചത തീർക്കു കുട്ടിക്ക്. ഞാൻ ആ കുട്ടിക്ക് വേണ്ടി ചത തീർത്തു. ആ ശവത്തെ ചതയിൽ അർപ്പിക്കുമ്പോ അവർ രണ്ടുപേരും ആ ചതയിലേക്ക് ചാടുകയാണ്. ചാടുന്നതിന് മുമ്പ് ആ മഹാമുനി എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ പുത്രന്റെ മരണത്താൽ ഞങ്ങൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടോ അതുപോലെ അങ്ങും പുത്രദുഃഖത്താൽ മരിക്കാൻ ഇടവരട്ടെ എന്ന്. അന്ന് ഞാനൊരിക്കലും സത്യമാണെന്ന് വിചാരിച്ചില്ല. പിന്നീട് പുത്രന്മാരില്ലാത്ത ദുഃഖത്താൽ ഞാൻ ഇരുന്നപ്പോ ഞാൻ വിചാരിച്ചില്ല ഈ ശാപം എനിക്കുണ്ടാവുമെന്ന്. അവസാനവിത ആ മുനീശ്വരന്റെ വാക്കുകൾ സത്യമായി തീർന്നിരിക്കുന്നു. ഈ കാര്യം ദശരഥന് നേരത്തെ അറിയാമായിരുന്നു. ഏത് കാര്യം? താനൊരു മുനിപുത്രനെ കൊന്നതും ആ മുനിപുത്രന്റെ അച്ഛൻ തന്നെ ശപിച്ചതും. വേണമെങ്കിൽ ദശരഥ മഹാരാജാവിന് ആ കർമ്മത്തിന്റെ പിടിയിൽ നിന്നും മുക്തനാക്കാമായിരുന്നു തന്റെ മനസ്സിനെ. ഇന്ന് ഇത്രയും തളരേണ്ടതില്ല. ഇവിടെയാണ് നമുക്ക് ഭാഗവതവും രാമായണവും ഒന്ന് താരതമ്യം ചെയ്ത് മനസ്സിലാക്കേണ്ടത്. രാമായണത്തിലെ ദശരഥനും ഭാഗവതത്തിലെ പരീക്ഷിത് മഹാരാജാവും. പരീക്ഷിത് മഹാരാജാവ് ഇതുപോലെ ഒരു മഹർഷിയെ നിന്ദിച്ചപ്പോ അവിടെ ശപിക്കുന്നത് മഹർഷിയുടെ പുത്രനാണ്. ദശരഥ മഹാരാജാവ് പുത്രനെ വേദനിപ്പിച്ചപ്പോ ശപിക്കുന്നത് മഹർഷിയാണ്. നോക്കണേ രണ്ടിന്റെയും പ്രത്യേകത. പരീക്ഷിത് മഹാരാജാവിന് ശാപം കിട്ടിയപ്പോ പരീക്ഷിത് മഹാരാജാവ് സജ്ജനങ്ങളോട് ചോദിക്കുകയാണ്, ഏഴാമത്തെ ദിവസം തക്ഷകൻ വന്ന് എന്നെ കടിക്കുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഈ ചോദ്യം ആര് ചോദിച്ചില്ല? ദശരഥ മഹാരാജാവ് പുത്രൻ ഈശ്വരനാണെന്ന് അറിഞ്ഞിട്ട് പോലും ചോദിച്ചില്ല. ഈശ്വര രൂപത്തിൽ പുത്രൻ വന്നിട്ടും വേണമെങ്കിൽ ദശരഥ മഹാരാജാവിന് വസിഷ്ഠരോട് ചോദിക്കാമായിരുന്നു, ഞാൻ ഇങ്ങനൊരു കൊടും പാപം ചെയ്തിട്ടുണ്ട്, പുത്രദുഃഖത്താൽ മരിക്കുന്നൊരു ശാപം എന്നെ വേട്ടയാടുന്നുണ്ട്, നാളെ പുത്രന്മാര് വന്നാലും ഞാനൊരിക്കലും പുത്രദുഃഖത്താൽ മരിക്കാൻ ഇടവരരുത്, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ദശരഥ മഹാരാജാവ് ചോദിച്ചതേയില്ല എന്ന് പറയാണ്. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്
നാം ചെയ്തു കൂട്ടിയിരിക്കുന്ന കർമ്മങ്ങളുടെ ഈ ജന്മം തന്നെ ചെയ്തിരിക്കുന്ന ചില കർമ്മങ്ങളുണ്ടല്ലോ അതിൻ്റെയൊക്കെ ചില ദുരന്തങ്ങൾ നമ്മുടെ നേരെ ഇന്നല്ലെങ്കിൽ നാളെ വന്നേക്കാം അങ്ങനെ വരുന്നതിന് മുമ്പ് ആ കർമ്മഫലം നമ്മളെ പിടിക്കുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് സജ്ജനങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കി ഉയർന്നുകൊള്ളണം കർമ്മം ചെയ്യിക്കുന്നതും മനസ്സാണ് കർമ്മഫലം അനുഭവിക്കുന്നതും മനസ്സാണ് കാമപ്രേരിതനായി പ്രവൃത്തി ചെയ്യിക്കുന്നതും മനസ്സാണ് അതിൻ്റെ ദുരന്തങ്ങളിൽ തളരുന്നതും മനസ്സാണ് ആണോ അല്ലയോ അല്ലേ അപ്പൊ കാമപ്രേരിതനായി കർമ്മം ചെയ്യുന്ന സമയത്ത് മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധ്യമല്ലായിരുന്നു ചില കാമങ്ങളിൽ നമ്മൾ കുരുങ്ങിപ്പോയി ഇനി കർമ്മഫലം വന്ന് ആ മനസ്സിനെ തളർത്തുന്നതിന് മുമ്പ് ആ മനസ്സിനെ നമ്മൾ ഉയർത്താൻ സാധിച്ചാൽ കർമ്മഫലത്തിന് നമ്മുടെ മനസ്സിനെ തളർത്താൻ സാധ്യമല്ല അതുകൊണ്ട് ഇവിടെ നിന്നൊരു ചിന്തനം നമുക്ക് ചിന്തിക്കാനുണ്ട് എന്ത് എങ്ങനെയാണ് കർമ്മഫലങ്ങളിൽ നിന്നും മനസ്സിനെ വിമുക്തമാക്കുക എങ്ങനെയാണ് സകല കർമ്മഫലങ്ങൾ മനസ്സിനെ പിടികൂടുന്നതിന് മുമ്പ് ആ മനസ്സിനെ ഞാൻ അതിൽ നിന്നും ഉയർത്താൻ എനിക്ക് സാധിക്കുക ഇത് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഇത് ചോദിച്ച് ഇതിൻ്റെ ഉത്തരം വളരെ വ്യക്തമായാലേ നാളെ എന്ത് കർമ്മങ്ങളുടെ ഫലം വന്നാലും അതിനൊന്നും നമ്മളെ തളർത്താതിരിക്കാൻ സാധിക്കുകയുള്ളൂ ചോദ്യം മനസ്സിലായോ നിങ്ങൾക്ക് എന്താ ചോദ്യം ഞാൻ ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾ ചീത്തയാണെങ്കിൽ ആ ചീത്ത കർമ്മഫലങ്ങൾക്കെല്ലാം ചീത്ത എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ വേദനിപ്പിക്കുന്ന കർമ്മങ്ങൾ അതിന് നാളെ വേറൊരാൾ എന്നെയും വേദനിപ്പിക്കുന്ന സമയത്ത് എന്റെ മനസ്സ് സ്വാഭാവികമായും തളരും അപ്പൊ എന്റെ മനസ്സ് തളർന്ന് ജീവിതം അതപ്പതിപ്പിക്കുന്നതിന് പകരം അതിൽ നിന്ന് എന്റെ മനസ്സിനെ ഉയർത്താൻ വല്ല വഴികളും ഉണ്ടോ ഏത് വഴിക്ക് ഞാൻ പോയാലാണ് എന്റെ മനസ്സൊരിക്കലും തളരാതെ പതറാതിരിക്കുക ഇത് ചോദിക്കാൻ നമുക്ക് സാധിച്ച് അതിന്റെ ഉത്തരം നമ്മൾ കണ്ടെത്തി ആ വഴിയിലൂടെ നമ്മൾ പോയാൽ ഒരു കർമ്മത്തിന്റെയും ഫലത്തിന് നമ്മളെ പിടികൂടാൻ സാധ്യമല്ലെന്ന് രാമായണം ഓർമ്മിപ്പിക്കുന്നു ഇവിടം കൊണ്ട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ ചെയ്ത കർമ്മം തന്നെയാണ് എന്നെ പിടികൂടിയിരിക്കുന്നത് രാമ രാമ സീതേ ലക്ഷ്മണ എന്ന് പറഞ്ഞ് ദശരഥൻ ശരീരത്യാഗം ചെയ്തു പുത്രവിയോഗത്താൽ പുത്രദുഃഖത്താൽ നെഞ്ചു പൊട്ടിക്കൊണ്ട് തളർന്ന് പരവശനായി മരിച്ച ദശരഥന്റെ ചരിത്രം രാമായണത്തിൽ നമുക്ക് കാണാം അപ്പൊ താൻ ചെയ്ത കർമ്മത്തിന്റെ ഫലത്തിന് അടിമപ്പെട്ടുകൊണ്ട് മരിച്ചു ആര് ദശരഥൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദശരഥന്മാരാവാതിരിക്കൂ ഒരു വാൽമീകിയായി തീരൂ ഒരു പരീക്ഷിതായി തീരൂ അങ്ങനെ നമ്മുടെ ജീവിതത്തെ ഉയർത്തു ശ്രീരാമസ്വാമിയെയും ലക്ഷ്മണനെയും സീതയെയും സ്മരിച്ചുകൊണ്ടാണ് ദശരഥൻ ചരമഗതി പ്രാപിച്ചത് കരഞ്ഞുകൊണ്ട് തളർന്നുകൊണ്ട് പണ്ട് മുനി ശപിച്ചതുപോലെ തന്നെ പുത്രവിയോഗത്താൽ നിനക്ക് മൃത്യു സംഭവിക്കട്ടെ എന്ന വാക്കുകൾ അർത്ഥപൂർണമാക്കി അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങനെ കടന്നുപോയി സുമന്ദ്രരും വസിഷ്ഠരും അയോധ്യാദേവിയുടെ മരണം ഏറെ തളർത്തി ഇനി എന്താണ് അടുത്ത മാർഗം ഈ ശരീരത്തെ സംസ്കരിക്കാൻ പുത്രന്മാരില്ല ഒരച്ഛന്റെ നിയോഗം നോക്കൂ നിങ്ങൾ പുത്രന്മാരുണ്ടായിട്ടും മരിക്കുന്ന സമയത്ത് പുത്രന്മാരാരും അടുത്തുണ്ടായില്ല പ്രിയന് പലപ്പോഴും ഉണ്ടല്ലോ ജീവിതത്തിൽ ഈ ഭാഗ്യമില്ലാതെ പോകുന്നത് ഇങ്ങനെയാണ് എല്ലാ ഭാഗ്യവും ഉണ്ടെന്ന് വിചാരിക്കും പക്ഷേ വേണ്ട സമയത്ത് വേണ്ട ഭാഗ്യം ഉണ്ടാവാതെയി പോവും അതെന്തുകൊണ്ടാണ് ഭാഗ്യമില്ലാതെയി പോയത് ഒരുപക്ഷേ അദ്ദേഹം പുത്രന്മാരടുത്തുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം അദ്ദേഹം ജീവിച്ചത് വിവേകികളുണ്ടല്ലോ പുത്രന്മാരടുത്തുണ്ടാവും എന്നല്ല വിചാരിക്കേണ്ടത് ഭഗവാൻ അടുത്തുണ്ടാവണം എന്ന് വിചാരിക്കണം അതിനെന്ത് വേണം ഭഗവാൻ അടുത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ടല്ലല്ലോ അടുത്തുണ്ടാവുക തന്റെ മനസ്സിന്റെ കൂടെ ഭഗവാൻ ഉണ്ടാവണം ദശരഥൻ മനസ്സ് ഭഗവാനിലേക്ക് സമർപ്പിക്കാത്തതുകൊണ്ട് ഭഗവാനും കൂടെ ഉണ്ടായില്ല എന്ന് പ്രിയേണ പരീക്ഷിത് മഹാരാജാവ് മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചതുകൊണ്ട് കൂടെ ഭഗവാനുണ്ടായി അതാണല്ലോ അവസാനം അദ്ദേഹം പറയുന്നത് അജ്ഞാനം ച നിരസ്തം മേ ജ്ഞാനവിജ്ഞാന നിഷ്ഠയാം ഭവതാദർശിതം ക്ഷേമം പ
പരം ഭഗവത പദം. ഇപ്പോ എനിക്ക് മനസ്സിലാവുന്നു എന്റെ കൂടെ ഭഗവാനുണ്ട്. പരം ഭഗവത പദം, തന്റെ മനസ്സ് മുഴുവൻ ആരിലേക്ക് വന്നിരിക്കുന്നു? ഭഗവാനിലേക്ക് വന്നിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് കാണിച്ചു തരികയാണ്. നാളെ കൂടെ മറ്റുള്ളവരുണ്ടാവും എന്ന് വിചാരിച്ചിരിക്കരുത്. കൂടെ എപ്പോഴും ഭഗവാനുണ്ടാവണേ ഭഗവാനുണ്ടാവണേ എന്ന് വിചാരിച്ച് ജീവിക്കൂ എന്ന് പറയുകയാണ്. അപ്രകാരം ദശരഥ മഹാരാജാവ് ചരമഗതി അടഞ്ഞപ്പോ വസിഷ്ഠാദികൾ ആ ശരീരത്തെ എണ്ണത്തോണിയിലിട്ട് വെച്ചു എന്നാണ്. കാരണം സംസ്കരിക്കാൻ പുത്രന്മാര് വരണം. ഉടനെ തന്നെ വസിഷ്ഠര് ഭരതനെയും ശത്രുഘ്നനെയും വരുത്താൻ ആളെ പറഞ്ഞയച്ചു, ദൂതന്മാരെ പറഞ്ഞയച്ചു. പറഞ്ഞ് കൊടുത്തയച്ച വിവരം ഇതാണ്, എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിൽ എത്തിച്ചേരണമെന്ന്. അച്ഛൻ കാണണമെന്നും പറഞ്ഞില്ല, അച്ഛൻ പോയി എന്നുള്ളതും പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ പറ്റുന്നുണ്ടാവില്ല അവർക്ക്. ഏതായാലും ദൂതന്മാര് പോയി. 7 ദിവസം കൊണ്ടാണത്രേ അവര് കേകയ രാജ്യത്ത് എത്തിച്ചേർന്നത്. അവിടെ എത്തിച്ചേർന്ന് സമ്മാനങ്ങളൊക്കെ കൊടുത്തയച്ചിരുന്നു. അശ്വപതി മഹാരാജാവിന് പറഞ്ഞു, ഭരതന്റെയും ശത്രുഘ്നന്റെയും സാന്നിധ്യം എത്രയും വേഗം കൊട്ടാരത്തിൽ ഉണ്ടാവാൻ വേണ്ടി സന്ദേശം തന്നയച്ചിട്ടുണ്ട്, കൂടെ പറഞ്ഞയക്കണമെന്ന്. അന്ന് ദശരഥ മഹാരാജാവ് മരിക്കുന്നതിന്റെ തലേ ദിവസം ഭരതൻ ചില സ്വപ്നങ്ങൾ കണ്ടിരുന്നു. ഇവര് ദൂതന്മാര് വന്ന ദിവസത്തിന്റെ തലേ ദിവസവും ഭരതൻ കുറെ ദുസ്വപ്നങ്ങൾ കണ്ടിരുന്നു. ശത്രുഘ്നനോട് പറയുകയാണ്, ഞാൻ ഇന്നലെ രാത്രി ഒരു മോശപ്പെട്ട സ്വപ്നം കണ്ടു. ഒരു വലിയ മലയുടെ മുകളിൽ നിന്നും അച്ഛൻ താഴോട്ട് വീഴുന്നത്, അതും വീഴുന്നത് എവിടെയാണത്രേ? ഒരു ചാണകക്കുണ്ടില്. എന്നിട്ട് ചാണകം ഇങ്ങനെ കുടിച്ചു 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 കുടിച്ച് അച്ഛൻ എണ്ണത്തൂണി എണ്ണയിലേക്ക് വീഴുന്നൊരു രംഗം ഇത് കണ്ടു എന്നാണ്. പൊതുവെ ചില നിമിത്തങ്ങളൊക്കെ ഉണ്ടല്ലോ, വരാൻ പോകുന്ന കാര്യങ്ങളെ നമുക്ക് മുൻകൂട്ടി കാണിച്ചു തരുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ നമുക്കറിയാൻ പറ്റും. നിമിത്തത്തിൽ ഭഗവാൻ ചിലതൊക്കെ നമുക്ക് മുൻകൂട്ടി കാണിച്ചു തരുന്നുണ്ട് എന്ന് പറയുകയാണ്. ഇതാണ് വരാൻ പോകുന്നത് എന്ന്. എന്തായാലും ഒന്ന് നമുക്ക് നല്ലോണം അറിയാം. എന്ത് വരാൻ പോകുന്നൊരു കാര്യം? മറ്റുള്ളവർ മരിച്ചു കിടക്കുമ്പോൾ നമുക്കറിയണം, അത് നിമിത്തമായിട്ട് എടുക്കണം. എന്ത്, ഒരു ദിവസം ഞാൻ ഇതുപോലെ വടിയാവുന്നു. ഇപ്പൊ ഇങ്ങനെ കുത്തനെ നടക്കുന്നുണ്ടെങ്കിലും ഒരു ദിവസം ഞാനിങ്ങനെ കിടക്കും എന്നൊരു ദിവസം. പക്ഷെ അത് ചിലർക്ക് മനസ്സിലാവില്ല. ചിലരുണ്ടല്ലോ ഇതൊക്കെ ഒരു അന്ധവിശ്വാസമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ഈ നിമിത്തങ്ങളൊക്കെ. ഒരാൾ അങ്ങനെ ഒരിക്കലും ഇതൊരു അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ പുസ്തകം എഴുതി, അന്ധവിശ്വാസങ്ങളെക്കുറിച്ച്, ഈ നിമിത്തങ്ങളൊക്കെ അന്ധവിശ്വാസങ്ങൾ, ഗംഭീര പുസ്തകം. എന്നിട്ട് അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസമൊക്കെ നിശ്ചയിച്ചു, അന്നത് പബ്ലിഷ് ചെയ്തില്ല. അപ്പൊ ചോദിച്ചു പത്രപ്രവർത്തകർ, ചോദിച്ചു എന്താ നിങ്ങൾ അന്ന് പബ്ലിഷ് ചെയ്യാതെ എന്ന്. പറഞ്ഞു ഞാനത് പബ്ലിഷ് ചെയ്യാൻ നിശ്ചയിച്ച ദിവസം ഈ പുസ്തകമായിട്ട് അയാൾ ഏതോ ഹാളിൽ വെച്ചിട്ടായിരുന്നു പബ്ലിഷ് ചെയ്യാൻ നിശ്ചയിച്ചത്. അന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു കറുത്ത പൂച്ച ക്രോസ് ചെയ്തു അത്രേ. അപ്പൊ എനിക്ക് തോന്നി അന്നത് പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്ന്. എഴുതിയ പുസ്തകം ഇതൊക്കെ അന്ധവിശ്വാസമാണ് എഴുതിയത്. ഇങ്ങനെയുള്ളവരുണ്ട്, അവരവരെ കാര്യം വരുമ്പോ കാലം മാറുന്ന ആൾക്കാര്, യുക്തിവാദികളെ പോലെ എന്ന് പറയും. ഇതാണെന്ന് ലോകമെന്ന് പറയുന്നത് ചില ആളുകൾ മനസ്സിലാക്കില്ല. അത് ഭരതന് തോന്നി ചില ദുർനിമിത്തങ്ങൾ കണ്ടപ്പോ ദുരന്തങ്ങൾ എന്തോ വന്നിട്ടുണ്ടെന്ന്. ഏതായാലും അവിടെ നിന്ന് പുറപ്പെട്ടു കൊട്ടാരത്തിലേക്ക്. വരുന്ന വഴിയിലൊക്കെ 7 ദിവസം കൊണ്ട് എത്താൻ പറ്റുള്ളൂ. ആളുകളൊന്നും ഭരതനെ വേണ്ട വിധത്തിൽ ആദരിക്കുന്നില്ല. എവിടെ നോക്കിയാലും കോസല രാജ്യം, ശോകമൂകമായൊരു അന്തരീക്ഷം, ദുഃഖം തളന്തിക്കെട്ടി നിൽക്കുന്നു. ഭരതനെ ആർക്കും ഒരു വിലയില്ല. ഭരതനെ മനസ്സിലാവുന്നുണ്ട് ജനങ്ങൾ എന്നെ അവോയ്ഡ് ചെയ്യുന്നു, ഒന്ന് മാറ്റുന്നു, എന്നെ മാറ്റി നിർത്തുന്നു എന്ന്. എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. നേരെ ചെല്ലുന്നത് അമ്മ ഇരിക്കുന്ന കൊട്ടാരത്തിലേക്കാണ്. പൊതുവെ അച്ഛനുണ്ടാകുക അമ്മ ഇരിക്കുന്ന കൊട്ടാരത്തിലാണ്. അമ്മ കണ്ടതും കുട്ടിയെ ആലിംഗനം ചെയ്ത് മാറിൽ ചേർത്ത് തലയിൽ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം, എന്റെ അച്ഛനും അമ്മയ്ക്കും സുഖമല്ലേന്നാണ്. സ്വന്തം ഭർത്താവ് മരിച്ചു കിടക്കുകയാണ്, എണ്ണത്തോണിയിൽ കിടക്കുന്നു ശരീരം. രാമലക്ഷ്മണന്മാര് കാട്ടിലാണ്. ആ ദുരന്തങ്ങളൊക്കെ മറന്നുകൊണ്ട്, മറച്ചു വെച്ചുകൊണ്ട് സ്വന്തം അച്ഛന്റെയും സഹോദരന്റെയും സുഖവിശേഷങ്ങളാണ് ചോദിക്കുന്നത്. ഉടനെ ഭരതൻ മറുപടി പറയുന്നത്, അമ്മേ അച്ഛനെ കാണാഞ്ഞ് ഏറെയുണ്ട് ദുഃഖം എനിക്ക്. അമ്മയെ കാണാത്തതിലല്ല എനിക്ക് വിഷമം. കേകയ രാജ്യത്തിന്റെ വിശേഷങ്ങളൊന്നും ഭരതൻ പറഞ്ഞില്ല, എന്റെ അച്ഛൻ എവിടെയെന്നാണ്. കാരണം വരുന്ന വഴിക്ക് തന്നെ ഭരതന് മനസ്സിലായി എന്തോ ചില ദുരന്തങ്ങൾ കൊട്ടാരത്തിൽ നടന്നിട്ടുണ്ടെന്ന്.
ഉടനെ അമ്മ മറുപടി പറയുകയാണ്, അശ്വമേധ യാഗങ്ങളും അതുപോലെ തന്നെ രാജകീർത്തിക്ക് വേണ്ടുന്ന യാഗങ്ങളും ചെയ്ത് പുത്രകാമേഷ്ടി ആ യാഗം ചെയ്ത് മഹാരഥന്മാരായ രാജാക്കന്മാര് രാജ്യം ഭരിച്ച് അവസാനം ഏതൊരു പ്രാപ്തിയാണോ അവർ നേടുന്നത് അതേ സ്വർഗപ്രാപ്തി നിന്റെ അച്ഛൻ നേടിയിരിക്കുന്നു എന്ന് കേട്ടതും ഭരതൻ ബോധം കെട്ടു വീണു. അച്ഛന്റെ മരണം വളരെ ഭംഗിയായി അമ്മ അവതരിപ്പിച്ചു. വളരെ കൂളായിട്ട് താൻ കാരണമാണ് പെടഞ്ഞു പെടഞ്ഞു പാവം മരിച്ചതെന്ന സത്യമൊക്കെ മറച്ചുവെച്ച് അവരത് പറയുകയാണ്. ഉടനെ ഭരതൻ ബോധം തെളിഞ്ഞപ്പോ ചോദിക്കുന്നത്, അച്ഛൻ അവസാന വാക്കുകൾ എന്താണ് അമ്മേ പറഞ്ഞത് എന്ന്. ഞങ്ങളെ കാണാൻ അച്ഛൻ കുതിച്ചിരുന്നോ? ഭരത എന്ന് വിളിച്ചിരുന്നുവോ? ശത്രുഘ്ന എന്ന് വിളിച്ചിരുന്നുവോ? എന്താണ് അവസാനം പറഞ്ഞ വാക്കുകൾ എന്ന് അമ്മ സത്യം പറഞ്ഞോടെ രാമ സീതേ ലക്ഷ്മണ എന്ന് കരഞ്ഞുകൊണ്ടാണ് അച്ഛൻ മരിച്ചു പോയത്. അച്ഛൻ മരിക്കുന്ന സമയത്ത് അതാണ് പറഞ്ഞത് എന്ന്. അതെന്താണമ്മേ? രാമനും സീതയും ലക്ഷ്മണനും ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അവരിവിടെ ഉണ്ടായിരുന്നില്ലേ? ആ സത്യവും അമ്മ പറഞ്ഞു. അച്ഛൻ മരിച്ചത് തന്നെ രാമൻ വിട്ടുപോയതിലുള്ള ദുഃഖമാണ്. എവിടെ പോയി അമ്മേ? ജ്യേഷ്ഠൻ എല്ലാം വിസ്തരിച്ച് പറഞ്ഞു തരാം, നീ അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് നിന്റെ അച്ഛൻ നിനക്ക് അവകാശപ്പെട്ട ഈ രാജ്യം ശ്രീരാമനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അഭിഷേകം നിശ്ചയിച്ചപ്പോ നിന്റെ ഭാവിയെ ഓർത്ത് ഞാനത് മുടക്കി. ഞാൻ അച്ഛനിൽ നിന്നും രണ്ടു വരം ചോദിച്ചു. ഒന്നാമത്തെ വരം ഈ രാജ്യം നിനക്ക് തരണമെന്നും രണ്ടാമത്തെ വരം രാമനെ 14 വർഷം കാട്ടിലേക്ക് അയക്കണം എന്നുമാണ് ഞാൻ അച്ഛനിൽ നിന്നും ചോദിച്ച വരം. ഇത് കേട്ടപ്പോ അച്ഛന് വളരെ സങ്കടമായി. പിന്നീട് രാമൻ കാട്ടിലേക്ക് പോവാൻ നിശ്ചയിച്ചപ്പോ സീതയും ലക്ഷ്മണനും രാമനെ അനുഗമിച്ചു എന്നാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഭരതൻ തന്നെ പറയുന്നുണ്ട്, എന്തിനാണ് രാമൻ കാട്ടിലേക്ക് പോയത് എന്ന്. 3 ദോഷങ്ങൾ ചെയ്യുന്നവരെയാണ് അത്ര കാട്ടിലേക്ക് പറഞ്ഞയക്കുക. ഒന്ന്, ഗുരുവിനെ ദ്രോഹിക്കുന്നവര്, ബ്രാഹ്മണരെ സന്യാസിമാരെയൊക്കെ ദ്രോഹിക്കുന്നവരാണ് കാട്ടിലേക്ക് അയക്കും. ഭാര്യ ജീവിച്ചിരിക്കെ അന്യൊരുത്തന്റെ ഭാര്യയെ പോയി പ്രാപിക്കുന്നവരെ കാട്ടിലേക്ക് അയക്കും. ഈ ദോഷങ്ങളൊന്നും രാമന് പറ്റില്ലല്ലോ, പിന്നെന്തിന് രാമൻ കാട്ടിലേക്ക് പോയി എന്ന് പറയുമ്പോ ഇതാണ് കാട്ടിലേക്ക് പോവാനുള്ള കാരണം എന്ന് പറയുന്ന സമയത്ത് അമ്മ കാരണമാണ് രാമൻ കാട്ടിലേക്ക് പോയതെന്ന കാര്യം മനസ്സിലായതും അത്യന്തം കോപം കൊണ്ട് ഭരതന് മനസ്സിലായി, ആളുകൾ എന്നെ ഉപേക്ഷിക്കാൻ കാരണം ഈ അമ്മ കാരണം. ഭർത്താവ് മരിച്ചിരിക്കുന്നു, അമ്മ കാരണം ജനങ്ങൾക്കും അച്ഛനും പൊന്നോമനയായിരിക്കുന്ന എല്ലാവർക്കും പ്രിയങ്കരനായിരിക്കുന്ന രാമൻ കാട്ടിലാണെന്ന് മനസ്സിലായതും കോപം കൊണ്ട് ഭരതനാകെ മാറി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഉറക്കെ അലറിക്കൊണ്ട് പറയാണ്, ഭർത്താവിനെ കൊന്ന പാതകി, ഭർത്താവിനെ കൊന്ന പാപേ മഹാഗൂരേ, നിസ്ത്രഭേ നിർദ്ധയെ ദുഷ്ടേ നിശാചരി, നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചെന്നൊരു പുണ്യമില്ലാതെ മഹാപാപി ഞാനോ, നിന്നോട് ഉരിയാടരുതെന്ന് ഞാൻ ചെന്നു. അഗ്നിയിൽ വീണു മരിപ്പവനല്ലായിൽ, കാളകൂടം കുടിച്ചിടുവൻ നല്ലായിൽ, വാളെടുത്താശു കഴുത്തറുത്തീടുവൻ. ഭരതൻ ഒരു നിമിഷം കൊണ്ട് കോപാവേശത്തിലേക്ക് വന്ന് തന്റെ അമ്മയുടെ മുഖത്തു നോക്കി പറയാണ്, സ്വന്തം ഭർത്താവിനെ കൊന്ന ദുഷ്ടേ നിശാചരി ക്രൂരേ നിന്നി, നിന്റെ ഈ പാപിഷ്ടമായ ഗർഭത്തിലാണല്ലോ ഞാൻ വന്ന് ജനിച്ചത്, ഇത്ര നിന്ദ്യമായൊരു ഗർഭത്തിലാണല്ലോ ഞാൻ വന്ന് ജനിച്ചത്, ഇനി നിന്നോട് ഒന്നും ഞാൻ സംസാരിക്കില്ല, നീ എന്നോടും ഇനി ഒരു വാക്കുപോലും പറഞ്ഞു പോകരുത്, ഇനി ഞാൻ കാളകൂടം വിഷം കഴിച്ചോ വാളെടുത്ത് സ്വന്തം ശിരസ് കഴുത്ത് വെട്ടിക്കൊണ്ടോ ഞാൻ മരിക്കുകയാണ്, നിന്റെ പുത്രനായി ജീവിച്ചിരിക്കുന്നതിനേക്കാളും ഭേദം മരിക്കുന്നതാണ്. ഒരിക്കലും കൈകേകി പ്രതീക്ഷിക്കാത്ത വാക്കുകളാണ് ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ഒന്ന് ചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. രാമനോട് കാട്ടിലേക്ക് പോവാൻ പറയുന്ന സമയത്ത് രാമൻ കൈകേകിയോട് പ്രതികരിക്കുന്നതും ഭരതന് വേണ്ടി രാജ്യം പിടിച്ചു വാങ്ങി, ഭരതാ നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അച്ഛനിൽ നിന്നും രാജ്യം ചോദിച്ചു മേടിച്ചതെന്ന് പറയുമ്പോ ആ ഭരതൻ പ്രതികരിക്കുന്നു നിങ്ങൾ നോക്കൂ. ഒരമ്മയും ഒരു പുത്രനിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത വാക്കുകളാണ് ഭരതൻ അമ്മയോട് പറയുന്നത്. ഇത്ര
അതപ്പതിച്ചുവല്ലോ നീ, നിന്റെ ആ നിന്ദ്യമായ ഗർഭത്തിൽ ഞാൻ വന്ന് ജനിച്ചുവല്ലോ എന്ന്. ഇതൊക്കെ നിങ്ങൾ കഥയായിട്ട് കേട്ടു പോകരുത്. വളരെ വളരെ നമ്മൾ ഓർക്കണം. ആദരണീയമായൊരു ജീവിതം നയിക്കണമെങ്കിൽ നമ്മൾ ചിലതെല്ലാം ത്യാഗം ചെയ്യേണ്ടതുണ്ട്. പറയാണ്, അർത്ഥത്തിനും കാമത്തിനും വേണ്ടി ജീവിക്കുന്നവര് അവസാനം നിന്ദ്യമായ വാക്കുകൾ കേൾക്കേണ്ടതായിട്ട് വരും. എത്രയോ ശക്തനായ രാവണന്റെ മുഖത്തു നോക്കിക്കൊണ്ട് മണ്ഡോദരി പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് കാണാം. നാണം കിട്ടവനെ, ആ മണ്ഡോദരിയെ വാനരന്മാരെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് രാവണനോട് ചോദിക്കുക, എന്തിനായി നിന്റെ തപം, നീ എന്തിനാണ് തപസ് ചെയ്യുന്നത്, നാണം കെട്ടവൻ, മാനമില്ലാത്തവൻ എന്നൊക്കെ രാവണന്റെ മുഖത്തു നോക്കി മണ്ഡോദരിയെ കൊണ്ട് രാമ കഥാകൃത്ത് പറയിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഭരതൻ കൈകേയിയോട് പറയുന്നത് നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താ ഓർമ്മിപ്പിക്കുന്നത്? വെറും അർത്ഥത്തിനും കാമത്തിനും വേണ്ടി നാം ജീവിതം നയിച്ചാൽ നാളെ നമ്മുടെ പിൻതലമുറക്കാര് നമ്മളെ നാളെ നിന്ദിക്കും അവരെന്ന് പറയുകയാണ്. പ്രായം കൂടുന്തോറും അർത്ഥത്തിൽ നിന്നും കാമത്തിൽ നിന്നും മനസ്സിനെ ഉയർത്തി ഏതിലേക്ക് ഉയർത്തണം? മോക്ഷധർമ്മത്തിലേക്ക് ഉയർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പിന്തുടർച്ചക്കാര് നമ്മളെ ആദരിക്കും, ബഹുമാനിക്കും എന്ന് പറയണം. എന്ന് മാത്രമല്ല അവർ പറയും, അച്ഛൻ പോയ മാർഗം ശരിയാണ്, അമ്മ പോയ മാർഗം ശരിയാണ്. ഒരു ധ്രുവന്റെ കഥ നമുക്കറിയാലോ. അമ്മ നല്ല വഴിക്ക് ധ്രുവനെ പറഞ്ഞയച്ചപ്പോ, അമ്മയുടെ മാർഗം ശരിയായപ്പോ, ധ്രുവന് സ്വർഗപ്രാപ്തി കിട്ടേണ്ട ഒരു ഘട്ടം വന്ന സമയത്ത് വിമാനം വന്ന് നിൽക്കണു, അതിലേക്ക് പാദം വെച്ചുകൊണ്ട് വിഷ്ണുദൂതന്മാരോട് പറയുകയാണ്, ഞാൻ വരുന്നില്ല ഈ വിമാനത്തിലേക്ക് എന്നാണ്. ചോദിച്ചു, എന്താ വരാത്തതെന്ന്? എന്റെ ഈ ഉന്നതിക്കൊക്കെ കാരണഭൂതയായത് അമ്മയാണ്, അമ്മയില്ലാതെ ഞാൻ വരുന്നില്ല എന്ന്. നോക്കണേ, ഉത്താനപാത മഹാരാജാവിനെ അല്ല ധ്രുവൻ സ്മരിച്ചത്, ധ്രുവൻ സ്മരിച്ചത് അമ്മയാണ് പറയണം. ഉത്താനപാത മഹാരാജാവ് കാമത്തിന് വേണ്ടി ജീവിച്ചപ്പോ, അമ്മ ഈശ്വരപ്രേമത്തിലേക്ക് മനസ്സിനെ തിരിച്ചപ്പോ, ധ്രുവൻ ആദരിച്ചത് ഈശ്വരപ്രേമത്തിലേക്ക് മനസ്സ് തിരിച്ച അമ്മയാണ്. ഇത് നമുക്ക് ഓർമ്മിപ്പിക്കുകയാണ്. പ്രായം കൂടുന്തോറും അർത്ഥത്തിൽ നിന്നും കാമത്തിൽ നിന്നും മനസ്സിനെ മാറ്റിയെടുക്കൂ, കൂടുതൽ കൂടുതൽ മനസ്സിനെ ഈശ്വരപ്രേമത്തിലേക്ക് കൊണ്ടുവരൂ. നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടല്ലോ, മക്കളോട് സംസാരിക്കുമ്പോഴും സമ്പത്ത് സംബന്ധമായും അവരുടെ ജീവിത സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് പകരം ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കൂ. കൂടുതൽ സമയം നമ്മൾ വീട്ടിൽ ചെലവഴിക്കുന്നതിന് പകരം ആധ്യാത്മികമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കൂ. നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, നാളെ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്റെ മക്കൾ എന്നെക്കുറിച്ച് ഏത് വിധത്തിലാണ് ആലോചിക്കേണ്ടത്, ഓർക്കേണ്ടത് എന്നാണ്. ഒരു ഭരതൻ കൈകേകി നിന്ദിച്ചതുപോലെ, അതുപോലെ തന്നെ ഭരതന് ഇനി അച്ഛനെയും ആദരവുണ്ടാവില്ല, കാമലമ്പടനായിപ്പോയല്ലോ അച്ഛൻ എന്നാണ്. ആ രീതിയിൽ മക്കൾ ഓർക്കാൻ ഇടവരരുത് എന്ന് പറയാനാ. ഇപ്രകാരം അമ്മയോട് പറഞ്ഞിട്ട് പറഞ്ഞു, നാണം കെട്ട, ഇനി നിന്റെ അടുത്ത് ഞാൻ താമസിക്കുന്ന പ്രശ്നമില്ല. ലോകത്തിന്റെ മുന്നിൽ നീ എന്നെ അതപ്തതിപ്പിച്ച് ചീത്തപ്പേരുണ്ടാക്കി, ഇപ്പൊ ലോകം തെറ്റിദ്ധരിക്കും. എന്ത്, ഭരതൻ പറഞ്ഞിട്ടാണ് അമ്മ ഈ കാര്യങ്ങൾ അച്ഛനോട് ചോദിച്ചിരിക്കുന്നതെന്ന്. മനസാ വാച കർമ്മണ, ഞാൻ ഈ സ്വത്ത് ആഗ്രഹിച്ചില്ല, രാജ്യം ആഗ്രഹിച്ചില്ല എന്ന് മാത്രമല്ല, രാമനില്ലാത്ത രാജ്യം എനിക്ക് ആവശ്യമില്ല, ഇതെന്റേതല്ല രാജ്യം, ഇക്ഷ്വാകു വംശത്തിന്റെ പാരമ്പര്യം ധർമ്മം മുഴുവൻ തെറ്റിച്ചില്ലേ എന്നൊക്കെയാണ് അമ്മയോട് ചോദിക്കുന്നത്. ഒരു നിമിഷം ഭരതന് അമ്മയെ കൊല്ലാനുള്ള മനസ്സ് പോലും തോന്നി എന്നാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ കൊല്ലാത്തതിന് കാരണം രാമനെ വിചാരിച്ചിട്ടാണ് എന്ന്. മാപ്പ് കൊടുക്കുകയാണ് അമ്മയ്ക്ക്, അവിടെ നിന്നും പിന്നെ നിന്നില്ല, ഇനി നിന്റെ അടുത്ത് നിൽക്കുന്ന പ്രശ്നമില്ല. ഒരു നിമിഷം അതിൽ നിന്ന് അവിടെ നിന്നും പുറത്തേക്ക് ചാടി അച്ഛന്റെ ശവശരീരം കാണാനല്ല ഓടിയത്, ഓടിയത് കൗസല്യ മാതാവിന്റെ അടുത്തേക്കാണ്. വേദനിച്ച് രാമവിരഹത്താലും ഭർത്താവിന്റെ വിയോഗത്താലും ദുഃഖിച്ച് തളർന്നിരിക്കുന്ന കൗസല്യ മാതാവിന്റെ അടുത്ത് എന്ന് ആ കാൽക്കൽ ചെന്ന ഒരൊറ്റ വീഴ്ചയാണ്. കൗസല്യ മാതാവിനെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല, നാവിൽ നിന്ന് വീണുപോയി. അച്ഛനെ കാലപുരിയിലേക്ക് അയച്ച്, എന്റെ പുത്രനെ കാട്ടിലേക്ക് അയച്ച്, ഭരത സുഖമായി വാഴൂ രാജ്യം. ഭരതനത് വലിയ കുത്തുവാക്ക് പോലെ അമ്മയുടെ പാദത്തിൽ വീണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മേ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല രാജ്യം അമ്മ എനിക്ക് ചോദിച്ചു മേടിച്ചത്, ഞാൻ ഈ കാര്യം അറിഞ്ഞതേയില്ല.
ഇത്രയും നിന്ദ്യമായ ഒരു അമ്മയുടെ പുത്രനായല്ലോ എന്ന വേദനയിലാണ് ഞാൻ. രാമനല്ലാതെ എനിക്ക് വേറെ ആരും ആശ്രയമില്ല. ഇതെനിക്ക് അവകാശപ്പെട്ടതല്ല, ഇത് പൂർണ്ണമായും രാമന്റേതാണ്. ഞാൻ വെറും ഒരു രാമന്റെ പാദങ്ങളിൽ ഇരിക്കുന്നവനാണ്. അമ്മ എന്നെ തെറ്റിദ്ധരിക്കരുത്. എനിക്കിനി ഒരേ ഒരു കാര്യമേ ചെയ്യാനുള്ളൂ, എത്രയും വേഗം രാമനെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ രാജ്യം രാമനെ കൊണ്ട് ഭരിപ്പിക്കണം. ഇതേയുള്ളൂ എനിക്ക് മോഹം. അമ്മ എന്നെ ശപിക്കരുത്. ഇത് പറഞ്ഞതും അമ്മ പിടിച്ചുയർത്തി തന്റെ മടിയിലിരുത്തി ആലിംഗനം ചെയ്തു. എന്നിട്ട് ശിരസിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, പുത്ര, എനിക്കറിയാം നീ നിരപരാധിയാണെന്ന്. നിന്റെ അമ്മ ഏതോ കാമ പ്രേരണയാൽ നിനക്ക് വേണ്ടി ഇതെല്ലാം ചോദിച്ചു മേടിച്ചു. നോക്കൂ, ഇപ്പൊ കൈകേയിക്ക് എന്താ കിട്ടിയത്? ഒന്നും കിട്ടിയില്ല. നോക്കൂ കൈകേയുടെ അവസ്ഥ. രാമായണം കൊണ്ടല്ലോ ഇന്നത്തെ ലോകത്തിൽ നമുക്ക് കാണിച്ചു തരികയാണ്. ആളുകൾ സമ്പത്ത് എന്ന് പറഞ്ഞ് ചിലർ ഓടും സമ്പത്തിന്റെ പിന്നാലെ. അവസാനം അവർക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥയിലെത്തുന്ന ആളുകളുണ്ട്. ചിലരിതുപോലെ കാമത്തിന് വേണ്ടി ഓടും, ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന ആളുകളുണ്ട്. അതല്ല മോട്ടം പറയണം. മാനിഷാദ, അർത്ഥത്തിന്റെയും കാമത്തിന്റെയും പിന്നിൽ കാട്ടാള ഓടരുത്. ആരുടെ പിന്നാലെ ഓടണം? രാമന്റെ പിന്നാലെ ഓടൂ. രാമായണം അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഭരതൻ അതെല്ലാം പറഞ്ഞതും ഉടനെ വസിഷ്ഠാദി മഹർഷിമാരവിടെ വന്നു. പറഞ്ഞു, ഭരതൻ, അച്ഛൻ മരിച്ചിട്ട് കുറെ ദിവസങ്ങളായി, എണ്ണത്തോണിയിലിട്ട് വെച്ചിരിക്കുകയാണ്. മൂത്ത പുത്രൻ രാമനാണെങ്കിലും വനവാസം ചെയ്യുന്ന രാമൻ ഒരിക്കലും തിരിച്ചു വരില്ല. 14 വർഷം കഴിഞ്ഞാലേ രാമൻ തിരിച്ചു വരുള്ളൂ. കാരണം രാമന്റെ വാക്കുകൾ ഒരിക്കലും തെറ്റില്ല, സത്യം ചെയ്തു പോയത് രാമൻ. അതുകൊണ്ട് ഇനി അച്ഛന്റെ ശരീരം സംസ്കരിക്കേണ്ടതുണ്ട്. ആ അച്ഛന്റെ ശരീരത്തെ കാണാൻ വേണ്ടി ഭരതൻ പോവുകയാണ്. എണ്ണത്തോണിയിലിട്ട് വെച്ചിരിക്കുന്ന അച്ഛന്റെ ശരീരം കാണുന്നതും ഭരതൻ അങ്ങോട്ട് പൊട്ടിക്കരയാൻ തുടങ്ങും. അവിടെ വെച്ച് വീണ്ടും ഒരു രസകരമായൊരു ഉപദേശം വസിഷ്ഠാദി മഹർഷിമാര് പറഞ്ഞു കൊടുക്കുന്നൊരു ഭാഗമുണ്ട്. പറയണു, ഉണ്ണി, ഒരിക്കലും മരിച്ചു കിടക്കുന്ന ഒരാളുടെ മുന്നിൽ നമ്മളിങ്ങനെ വാവിട്ട് കരയരുത്. വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളാണതൊക്കെ. പറയണു, ഒരാൾ മരിച്ചു കിടക്കുന്ന സമയത്ത് കരയുന്നത് വിവേകമില്ലാത്തവരെ കരയുള്ളൂ പറയാണ്. അപ്പം നമ്മൾ കരയാതിരുന്നാലോ അത് വലിയ പ്രശ്നമാവും. വേണ്ടപ്പെട്ടവർ മരിച്ചു കിടക്കുന്ന സമയത്ത് തമിഴ്നാട്ടിലാണെങ്കിൽ നമുക്ക് വിളിക്കാൻ കരയിപ്പിക്കാൻ ആളെ കിട്ടുന്നിരിക്കുക അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കരഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് മനസ്സാ അവളുടെ മനസ്സ്, ഒരു തുള്ളി കണ്ടു വന്നിരുന്നില്ല. ആളുകൾ അതാ പറയുക, കരയാതിരുന്നാൽ സ്നേഹമില്ലാത്തവരെ കരയുള്ളൂ എന്നാ പറയുന്നത്. പല കരിങ്കല്ലറ്റിയാണ് അവളുടെ മനസ്സ് എന്നൊക്കെ ചോദിക്കുക. ശാസ്ത്രങ്ങൾ പറയണോ, ഒരാൾ മരിച്ചു കിടക്കുമ്പോണ്ടല്ലോ കരയല്ല വേണ്ടത്, ആ ശവത്തിനരികിലിരുന്ന് ഭഗവത് നാമം ചൊല്ലിയാണ് വേണ്ടത്. ഇതാണ് നമ്മുടെ സംസ്കാരം. സംസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോ ഞാനൊക്കെ എന്റെ കുട്ടിക്കാലത്ത് കണ്ടിരിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ അടുത്ത് രാമായണമൊക്കെ വായിക്കുന്നതാണ്. നിങ്ങളും കണ്ടിട്ടുണ്ടാവണം, മരിച്ചു കടന്നു കഴിഞ്ഞാലല്ലോ വിളക്ക് ഉളർത്തി ആരെ കൊണ്ടെങ്കിലും. വീട്ടിലുള്ളവർ വായിക്കില്ല, കാരണം അവരാ ദുഃഖത്തിലായിരിക്കും. ആരെങ്കിലും ഒരാൾ അവിടെ ഇരുന്ന് രാമായണം ഉറക്കെ വായിക്കും. കരയാനുള്ളവരൊക്കെ വേറെ മുറിയിലേക്കാണ് കൊണ്ടുപോവുക. ശവം കിടത്തിയ റൂമിൽ ആരെയും കരയിപ്പിക്കില്ല. ഇന്നിപ്പോ ഈ സിനിമ വന്ന് 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 വന്നിട്ടുണ്ടല്ലോ, സിനിമയിലെ സീനുകളൊക്കെ ആളുകളും ചെയ്യാൻ തുടങ്ങി. ഡെഡ് ബോഡിയുടെ മുകളിൽ വീണിട്ട് അയ്യോ പോയല്ലോ എന്നും പറഞ്ഞിട്ട് ആരുമില്ലല്ലോ എന്നുള്ളത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഏത്? ഇനി എനിക്ക് ആരുമില്ലല്ലോ, ഇനി എനിക്ക് ആരുമില്ലല്ലോ എന്ന്. അതായത് ഇനി എനിക്ക് ആരുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്റെ ആള് പോയല്ലോ, ഇനി എനിക്ക് ആരുമില്ലല്ലോ, ഇനി എനിക്ക് ആരുമില്ലല്ലോ എന്ന്. എന്ന് പറയുമ്പോണ്ടല്ലോ നിങ്ങൾ ആരെങ്കിലും റെഡിയാണെങ്കിൽ ഞാനും റെഡിയാണെന്ന് പറയുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സംസ്കാരം നമ്മൾ കാണുന്നത്. എത്ര അതുപതിച്ചു പോയി നോക്കൂ. ആ തരത്തിലുള്ള സംസ്കാരങ്ങളായിരുന്നില്ലേ നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം. നോക്കൂ, മരിച്ചു കിടക്കുന്ന ദശരഥന്റെ ശവശരീരത്തിനടുത്ത് ഉണ്ണി കരയല്ല വേണ്ടത്, വിവേകത്തോടെ അച്ഛന് സൽഗതി കിട്ടണം. അപ്പൊ നമ്മള് പൂർവികന്മാര് ഇങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഇതിനൊന്നും തെളിവില്ലേ? അതായത് ഒരു ജീവൻ ശരീരം വിട്ടുപോയാൽ അതും ആധ്യാത്മികമായി ഉയരാത്ത ജീവനാണെങ്കിൽ, ആസക്തനായൊരു ജീവനാണെങ്കിൽ, കുടുംബത്തോടും സമ്പത്തിനോടും ബന്ധുമിത്രാദികളോടും
ആസക്തനായൊരു ജീവനാണെങ്കിൽ ശരീരം വിട്ടുപോയാലും ആ ശരീരത്തോട് ചുറ്റിപ്പറ്റി ആ ജീവൻ നിൽക്കും അത്രേ. അതുകൊണ്ടാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ മരിച്ച അന്നു മുതൽ ആ ജീവാത്മാവിനെ അവിടെ നിന്നും പിതൃലോകത്തിലേക്ക് പറഞ്ഞയക്കുന്ന ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുന്നത്. ഈ പുലകളൊക്കെ നമ്മൾ ആചരിക്കുന്നുണ്ടോ? അത് ആചരിക്കുന്നതിന് കാരണം ആ പ്രേതത്തെ നമ്മൾ അവിടെ നിന്നും പിതൃലോകത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. അതായത് ഇനി പിതൃലോകത്തിലേക്ക് ആ ജീവൻ പോയാലേ അയാൾക്ക് ഇനി ഗതി കിട്ടുകയുള്ളൂ എന്ന്. എന്നാൽ ഈ ശ്രാദ്ധം ആർക്ക് ചെയ്യേണ്ട? ആരാണോ ഈശ്വര വിചാരത്തോടെ മരിച്ചു പോകുന്നത് അവർക്കൊന്നും വേണ്ടി ശ്രാദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. ഭഗവാൻ പറയുന്നു, ആരാണോ എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കുന്നത്, മാമുമിത്യതു കൗന്തേയ പുനർജന്മം ന വിദ്യതേ, കാരണം മയ്യേവ പ്രവിലീയതേ. അവരെവിടെ വന്ന് ചേരുന്നു? ഭഗവത്പാദത്തിൽ വന്ന് ചേരുന്ന ആൾക്ക് പിന്നെന്ത് പിതൃലോകം? മനസ്സിലായില്ലേ? ഭഗവത്പാദത്തിൽ വന്ന് ചേരാത്തവർക്കാണ് ഏത് ലോകം? മനസ്സിലാക്കണേ, ഇത് മനസ്സിലാവുണ്ടല്ലോ നിക്ക്. ഭഗവത് സ്മരണ ചെയ്ത് മരിക്കുന്ന ഒരാള്, ഭഗവാൻ ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഗീതയിലെ രണ്ടാം അധ്യായം ഉപസമരിപ്പിക്കുന്നത് അങ്ങനെയാണ്, ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാത്ത നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യാമന്ദകാലേപി ബ്രഹ്മനിർവാണമൃച്ഛതി. അന്ധകാലേ സ്ഥിത്വ, ആരുടെ മനസ്സാണോ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് എന്നിൽ തന്നെ ഉറച്ചിരിക്കുന്നത്, ബ്രഹ്മനിർവാണമൃച്ഛതി. ബ്രഹ്മനിർവാണം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമായിരിക്കുന്ന എന്നിലേക്ക് തന്നെ അവർ നിർവാണം പ്രാപിക്കും. നിർവാണം എന്ന് പറഞ്ഞാൽ എന്നിലേക്ക് പൂർണ്ണമായി ലയിക്കും. അപ്പൊ എന്നിലേക്ക് ലയിക്കുന്ന ഒരാൾക്ക് വേണ്ടി പിന്നെ എന്ത് ചെയ്യണ്ട? മനസ്സിലാവുണ്ടല്ലോ, ശ്രാദ്ധകർമ്മം ചെയ്യേണ്ട. ശ്രാദ്ധകർമ്മമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, പിതൃലോകത്തിലേക്ക് അയക്കാനാണ്. ഇവർക്ക് പിതൃലോകമില്ല, ഇവരെവിടെ ഇരിക്കുന്നു? ഭഗവത്പാദത്തിലിരിക്കുന്നു ഉപരിയാണ്. അങ്ങനെ മരിക്കുന്ന ആളുകൾക്ക്, ഭഗവത് സ്മരണമില്ലാതെ മരിക്കുന്ന ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ കരയരുത് എന്ന് പറയാനുള്ള കാരണം, നമ്മൾ കരയുന്ന സമയത്ത് ആ പ്രേതത്തിനവിടെ വിട്ടുപോവാൻ തോന്നില്ല അത്രേ. അതുകൊണ്ട് ചില പ്രേതങ്ങളൊന്നും പോവില്ല. പിന്നെ അവരെ ആവാഹിച്ച് തിലഹോമൊക്കെ ചെയ്ത് അവിടെ നിന്നും പറഞ്ഞയക്കേണ്ട ഗതികേടൊക്കെ ഉണ്ടാക്കേണ്ടി വരും. ചില വീടുകളിലൊക്കെ ഉണ്ടല്ലോ, ജ്യോത്സ്യന്മാർ പറയും നിങ്ങളുടെ മുത്തശ്ശൻ ഇപ്പോഴും ഉണ്ട് എന്ന്. ചിലരൊക്കെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും അല്ലെങ്കിൽ അച്ഛന്മാരും അമ്മമാരൊക്കെ വീട്ടിലിങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കാനുള്ള കാരണം ഇതുകൊണ്ടൊക്കെയാണെന്നാണ്. ഇതൊക്കെ വിശ്വാസമാണ്, അതിനൊന്നും തെളിവില്ല, നിങ്ങൾക്ക് പ്രൂഫില്ല. നമ്മളിങ്ങനെ വിശ്വസിക്കണം. അതുകൊണ്ട് ശ്രാദ്ധം എന്നുള്ളത് ശ്രദ്ധയിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വിട്ടേക്കുക. അപ്പൊ അതുകൊണ്ട് ഒരാൾ മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യരുത്? കരുത്. ഇനി ശ്രീരാമസ്വാമി ഇതേ കാര്യം വിഭീഷണനോട് പറയും. രാവണൻ മരിച്ചു കിടക്കുന്ന സമയത്ത് രാവണന്റെ ശരീരത്തിന്റെ അടുത്ത് കിടന്ന് കരയരുതേന്ന് മറ്റൊന്നുകൂടി പറയണോ? തന്നെ കുറിച്ചു കരയരുതേതുമേ നല്ലതല്ലതു പരലോകത്തിനോ സഖേ. ഒരാള് മരിച്ചു കിടക്കുന്ന സമയത്ത് നമ്മൾ കരയുന്നത് അയാളുടെ പരലോകഗതിക്കത് നല്ലതല്ല എന്നാണ് രാമായണത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. എന്തായാലും നിങ്ങളാരും വിഷമിക്കേണ്ട, പണ്ടത്തെ പോലെ കരച്ചിലൊന്നുമില്ല. ഇന്നിപ്പോ കരയാൻ തന്നെ ആളെ കിട്ടുക, വേറെ ആളെ വിളിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ്. പണ്ടുള്ളവരുടെ സ്നേഹബന്ധത്തിന്റെ ആഴൊന്നും ഇന്ന് ഇല്ലാത്തതുകൊണ്ട് മാക്സിമം പോയാല് കുറച്ചു നേരമൊക്കെ. എന്തായാലും വിവേകമുള്ളവര് എത്ര വേണ്ടപ്പെട്ട ആളുകൾ മരിച്ചാലും അവിടെ ഇരുന്നു കൊണ്ട് നാമം ജപിക്കണം. നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ നമുക്ക് തീരെ സങ്കടം സഹിക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ ആ മരിച്ചിടത്ത് കടന്ന് കരയരുത്. മറ്റൊരു ദിക്കിൽ പോയി കരച്ചിലോ ബഹളോ എന്ത് വേണമെങ്കിലും കാണിക്കാം. ഇതൊക്കെ ശരിക്കും ഉൾക്കൊള്ളണേ നമ്മൾ. രാമായണമൊക്കെ ഒരു സംസ്കാരമാണ്. ഹൗ വി ഷുഡ് ലീവ്, ഹൗ വി ഷുഡ് എക്സ്പ്രസ് അവർ ഫീലിംഗ്. കരച്ചിലിനെതിരല്ലേ രാമായണം? കരയാണെങ്കിൽ ആ ശവത്തിന്റെ അടുത്തിരുന്ന് കരയരുത്, അവിടെ ആ ജീവന് ഗതി ഉണ്ടാവണേ എന്നേ വിചാരിക്കാവൂ. ഇപ്രകാരം ഉണ്ണി കരയല്ല വേണ്ടത്. എന്നിട്ട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങൾ അവണ്ണം ഉപേക്ഷിച്ചു
പൂർണ്ണശോഭം നവദേഹങ്ങ് കൊള്ളുന്നു കാലചക്രത്തിൻ ഭ്രമണ വേഗത്തിനോ മൂലമർക്കഭേദങ്ങളറിക നീ ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ മുഖ്യജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ ആത്മാവിനില്ല ജനനം മരണവും ആത്മനീ ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. ഇതെല്ലാം കൂടുതൽ കൂടുതൽ നിങ്ങൾ പഠിക്കും തോറും കൂടുതൽ കൂടുതൽ ഉൾക്കൊള്ളും തോറും നിങ്ങൾക്ക് മനസ്സിലാവും മരണം എന്ന് പറയുന്നത് ഇതൊരു അവസാനത്തെ യാത്രയല്ല. ഇത് ഒരു വേഷമഴിച്ചു വെച്ച് മറ്റൊരു വേഷത്തിലേക്കുള്ള യാത്രയാണ്. ഈ വേഷമെടുക്കുന്നത് മനസ്സാണ്, വേഷമഴിച്ചു വയ്ക്കുന്നതും മനസ്സാണ്. എത്ര കാലം വേഷമെടുക്കും, വേഷം അഴിച്ചു വയ്ക്കും, എത്ര കാലം മനസ്സ് അർത്ഥകാമങ്ങളിൽ കുരുങ്ങി നിൽക്കുന്നുണ്ടോ അത്രയും കാലം അർത്ഥത്തെയും കാമത്തെയും കൊണ്ട് തൃപ്തിപ്പെടാൻ വേണ്ടി അതിനു പറ്റിയ വേഷങ്ങൾ ആര് കെട്ടും? മനസ്സ് കെട്ടും. സരയൂ നദീ തീരത്ത് എല്ലാ പൗരാവലികളും നോക്കി നിൽക്കെ ചന്ദനം കൊണ്ട് ചിത തയ്യാറാക്കി. അങ്ങനെ ഭരതൻ തന്റെ അച്ഛന്റെ ചിതയ്ക്ക് തീ കൊളുത്തി. ഇക്ഷ്വാകു വംശത്തിന്റെ 40-ാമത്തെ രാജാവ് ജീവിതത്തിലൊന്നും നേടാതെ മണ്ണിലേക്ക് ചേർന്നു. ഭരതൻ ദുഃഖിതനായി തളർന്നിരിക്കുമ്പോഴാണ് വസിഷ്ഠർ വന്ന് പറയുന്നത്, ഉണ്ണി, രാജ്യം അനാഥമാണ്. ഭർത്താവ് പോയ ഒരു ഭാര്യയെപ്പോലെയാണ് രാജ്യം. രാജ്യം അമ്മ നിനക്ക് വേണ്ടി ചോദിച്ചു വാങ്ങിച്ചു തന്നു, ഇനി എത്രയും വേഗം പട്ടാഭിഷേകത്തിന് തയ്യാറാവണമെന്ന്. കേട്ടതും ഭരതൻ പറഞ്ഞു, മഹർഷേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഈ രാജ്യം എന്റേതല്ല. ഒരു നിമിഷം പോലും ഈ രാജ്യം ഞാൻ ഭരിക്കില്ല. ഇത് രാമന്റേതാണ്. എത്രയും വേഗം കാട്ടിൽ ചെന്ന് ശ്രീരാമസ്വാമി കൂട്ടിക്കൊണ്ടുവരണം. വനത്തിൽ താമസിക്കേണ്ടതുണ്ടെങ്കിൽ 14 കൊല്ലം ഞാൻ താമസിക്കും, രാജ്യം രാമൻ ഭരിക്കും, ഇനി അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതും വസിഷ്ഠർക്ക് വളരെയധികം ആദരവ് വരും ഭരതനോട്. സുമന്ത്രരു തുടങ്ങിയിട്ടുള്ള മന്ത്രിമാരും എല്ലാവരും കൂടി ആലോചിച്ച് പറയും, ശ്രീരാമസ്വാമിയെ കൂട്ടിക്കൊണ്ടുവരണമെന്ന്. അങ്ങനെ അവര് ശ്രീരാമസ്വാമിയെ കൂട്ടിക്കൊണ്ടുവരാൻ തയ്യാറെടുക്കുകയാണ്. എങ്ങനെയാണ് പോവേണ്ടത്? വീതികളൊക്കെ നേരെയാക്കൂ, 4 അക്ഷൗഹിണി പടയോടുകൂടി സിംഹാസനം അങ്ങോട്ട് കൊണ്ടുവരണം, അവിടെ എത്തിയിട്ട് രാമനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അങ്ങനെ എല്ലാവരും കൂടെ ഒരു പടയായി പോവാൻ നിശ്ചയിച്ചു. ഭരതൻ പ്രത്യേകം പറഞ്ഞു, എന്ത്? കൈകേയി വരണ്ട എന്ന് പറഞ്ഞു, ആ ദുഷ്ട വരണ്ട. പിന്നീട് ഭരതനും എല്ലാവരും ചേർന്ന് രാമനെ കൂട്ടിക്കൊണ്ടുവരാൻ കാട്ടിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ അവർ പോകുന്ന സമയത്ത് ഗുഹന്റെ അടുത്തെത്തുന്ന സമയത്താണ് ഗുഹൻ ഈ ആരവം കേട്ട് തന്റെ ആളുകളോട് പറഞ്ഞു, ആരാ വരുന്നത് എന്ന്. അയോധ്യ രാജ്യത്തിന്റെ കൊടി കണ്ടപ്പോ പറഞ്ഞു, ഇത് അയോധ്യയിൽ നിന്നാണെങ്കിൽ മിക്കവാറും ഭരതനായിരിക്കണം. ഒരുപക്ഷെ രാമനെ കാട്ടിൽ പോലും വെച്ച് പൊറുപ്പിക്കാതെ സുഖമായി രാജ്യം ഭരിക്കാനാണ് അവന്റെ വരവിന്റെ ഉദ്ദേശ്യമെങ്കിൽ, രാമനെ വേദനിപ്പിക്കാനാണെങ്കിൽ ഒരാളും രാമന്റെ അടുത്തേക്ക് ഭരതനെ കൊണ്ടുപോകരുത്. തോണികളെല്ലാം അക്കരെ കൊണ്ടുകെട്ടു, ഞാൻ അവന്റെ ഉദ്ദേശ്യം തിരിച്ചറിഞ്ഞിട്ട് വരാമെന്ന്. അങ്ങനെ ഭരതൻ എന്തിനാണ് വന്നതെന്നറിയാൻ ഗുഹൻ ഒരു സാധാരണ മട്ടിൽ അവിടെ ചെന്നു. പ്രത്യേകിച്ചൊരു ഭാവമൊന്നും കാണിച്ചില്ല, കൈകൂപ്പി. ദശരഥ മഹാരാജാവിന്റെ പുത്രനാണ്, ഭരതനാണ്, ഞാൻ അച്ഛന്റെ സുഹൃത്താണ് ഗുഹൻ. ചോദിച്ചു, രാമദേവൻ, രാമൻ ഈ വഴിക്കല്ലേ പോയിരിക്കുന്നത്? എന്തിനാവോ അങ്ങ് രാമനെ അന്വേഷിക്കുന്നത്? ശ്രീരാമസ്വാമിയിൽ നിന്നും രാജ്യം അങ്ങയുടെ കൈവശം വന്നുവല്ലോ, എന്തിനാവോ രാമനെ അന്വേഷിക്കുന്നത്? പറഞ്ഞു, എന്റെ അമ്മ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ പാപത്തിന്റെ ആ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോലും ആഗ്രഹിക്കാതെ എന്റെ അച്ഛനിൽ നിന്നും അമ്മ രാജ്യം എനിക്ക് വേണ്ടി പിടിച്ചു വാങ്ങി രാമനെ കാട്ടിലേക്ക് അയച്ചു. രാമദേവൻ ഇന്ന് കാട്ടിലാണ്, മണ്ണിലാണ് കിടന്നുറങ്ങുന്നത്. ഈ കാര്യങ്ങൾ പറഞ്ഞതും കുഹന് മനസ്സിലായി, ശ്രീരാമസ്വാമിയോട് അത്യധികം ആദരവ് ഭരതന്റെ ഹൃദയത്തിലുണ്ട് എന്ന്. പിന്നീട് ഭരതൻ ചോദിക്കുകയാണ്, എവിടെയാണ് എന്റെ രാമൻ കിടന്നതും ഇരുന്നതും എല്ലാം എന്ന്. ഭരതനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഒരു മരത്തിന്റെ ചുവട്ടിൽ ശ്രീരാമസ്വാമി കിടന്നുറങ്ങിയ സ്ഥലം കാണിച്ചു കൊടുത്തതും അവിടെ വീണു രണ്ട് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിൽ പരം ഒരു പാപി ജീവിച്ചിരിക്കുമോ? സ്വന്തം ജ്യേഷ്ഠനെ മണ്ണിൽ കിടത്തിയില്ലേ? എത്രയോ ശ്രേഷ്ഠയായ അമ്മയ്ക്ക് തുല്യമായ ജ്യേഷ്ഠത്തി അമ്മയെ മണ്ണിൽ കിടത്തിയില്ലേ?
എന്റെ അമ്മ ഇതൊക്കെ ചെയ്തുവല്ലോ എനിക്ക് വേണ്ടിയിട്ട്. ഞാൻ ഇങ്ങനെ നിന്ദ്യനായ ഒരു പുത്രനായി തീർന്നുവല്ലോ. ഭരതൻ സ്വന്തം ജീവിതത്തെ ശപിക്കാൻ തുടങ്ങി. എന്നിട്ട് എവിടെയാണ് രാമൻ ഭക്ഷണം കഴിച്ചത്, എന്താണ് കഴിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രീരാമസ്വാമി ജടാധാരിയാണ് എന്ന കാര്യവും, ഇനി മുതൽ കാട്ടിലുള്ളത് മാത്രമേ കഴിക്കുകയുള്ളൂ എന്നും, ഒരു വീട്ടിലും കിടന്നുറങ്ങുന്നില്ല എന്നുള്ള പ്രതിജ്ഞയാണ് എടുത്തിരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ, ആ നിമിഷം ഭരതൻ എല്ലാ രാജകീയ വസ്ത്രങ്ങളും ഉപേക്ഷിക്കുന്നതാണ്. ഗുഹനോട് പറയാണ്, കൊണ്ടുവരൂ വടവീര ക്ഷീരം കൊണ്ടുവരൂ എന്ന്. എന്റെ ശിരസിൽ ഞാനത് ഒഴിച്ചുകൊണ്ട് ഇനി ഇവിടം മുതൽ ഞാനും രാമനെപ്പോലെ കാനന സഞ്ചാരിയായിട്ട് നടക്കുകയാണ്. ഭരതൻ ഭക്ഷണം പോലും അവിടുന്ന് ഉപേക്ഷിക്കും, പിന്നീട് മരവുരിയെടുത്ത് ഉടുക്കുകയാണ്. അങ്ങനെ ഒരു സന്യാസ ജീവിതത്തിലേക്ക് ഭരതൻ ഉയരുകയാണ്. ഭരതന്റെ ഒരു മഹത്വം നോക്കാം, നമുക്ക് കാണാം അവിടെ. എന്നിട്ട് ഗുഹനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറയുകയാണ്, രാമദേവൻ ആലിംഗനം ചെയ്ത, നിന്നെ ആലിംഗനം ചെയ്തിട്ടെങ്കിലും എന്റെ പാപങ്ങൾ ഞാൻ തീർക്കട്ടെ എന്ന്. എനിക്ക് വേണ്ടി അമ്മ ചെയ്തു വെച്ചിരിക്കുന്ന പാപങ്ങളുണ്ടല്ലോ, അത് ഞാൻ തീർക്കട്ടെ എന്ന്. അത്രമാത്രം ശ്രീരാമസ്വാമിയോടുള്ള ആ സമർപ്പണഭാവം, ഭരതന്റെ ആ സമർപ്പണഭാവം ഗുഹനേറെ ആദരവുണ്ടാക്കും. ഓ, ഇത്ര ശ്രേഷ്ഠനായൊരു സഹോദരൻ, എത്ര മഹത്വമായൊരു ജീവിതം. പിന്നീട് ആദരവോടെയാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഭരതൻ ഗുഹന്റെ വീട്ടിൽ കയറില്ല, ശ്രീരാമസ്വാമിയെപ്പോലെ തന്നെ ആ പ്രതിജ്ഞയിൽ ജീവിക്കുകയാണ്. തിരിച്ച് കഥയുടെ മറ്റേ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ഇത് കാണാം, ഭരതന്റെ ആ സമർപ്പണം. തിരിച്ച് അയോധ്യയിലേക്ക് ശ്രീരാമസ്വാമി പറഞ്ഞേക്കല്ലോ, 14 വർഷം ഞാൻ കാട്ടിൽ തന്നെ ഇരിക്കുമെന്ന് ശ്രീരാമസ്വാമി പറഞ്ഞ് 14 വർഷം ഭരതനെ കൊണ്ട് രാജ്യം ഭരിക്കാൻ പറയുമുണ്ടല്ലോ. 14 വർഷം ഭരതൻ സ്വന്തം വീട്ടിലേക്ക് പോയിട്ടില്ല. അവിടെയാണ് നന്ദിഗ്രാമത്തിൽ ഒരു പർണശാല കെട്ടി, രാമനെപ്രകാരമാണോ കാട്ടിൽ നിലത്ത് കിടന്നുറങ്ങുന്നത്, നിലത്ത് 14 വർഷം കിടന്നുറങ്ങി എന്നാണ്. തികഞ്ഞ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട് ജടാധാരിയായിക്കൊണ്ട് ഭക്ഷണം കഴിച്ചതെന്താണത്രേ, കാട്ടിൽ ഫലമൂലാദികൾ കിട്ടും, ഇവിടെയാണെങ്കിൽ വാങ്ങിച്ചു കൊണ്ടുവരുന്ന ഫലമൂലാദികൾ, അല്ലെങ്കിൽ ആരെങ്കിലും സമർപ്പിക്കുന്നതാണ്, അത് കഴിക്കില്ല. പിന്നെയോ സ്വന്തം കൈകൊണ്ട് ഗോതമ്പെടുത്ത് ആ ഗോതമ്പിനെ ഗോമൂത്രത്തിൽ വേവിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കത്രേ. 14 വർഷത്തെ ഒരു ഭരതന്റെ ഒരു ജീവിതമുണ്ട്, തപസ്സുണ്ട് എന്ന് പറയാണ്. രാമായണം നമ്മൾ ഈ രീതിയിലൊക്കെ കാണുമ്പോണ്ടല്ലോ, ശ്രീരാമസ്വാമിയുടെ ത്യാഗം ഭരതനെയൊക്കെ ഉയർത്തുകയാണ് ചെയ്തത്. നാം ത്യാഗം ചെയ്യുന്തോറും നമ്മുടെ കൂടെയുള്ളവർക്ക് മനസ്സിലാവും, ഞങ്ങളും ത്യാഗമാണ് ചെയ്യേണ്ടത്, ത്യാഗമാണ് ചെയ്യേണ്ടതെന്ന്. ഭോഗസംസ്കാരം നമ്മളിൽ ഉള്ളതുകൊണ്ടായിരിക്കാം നമ്മുടെ കൂടെയുള്ളവർക്കും ഭോഗസംസ്കാരം വരുന്നത്. പറയാണ് നമ്മൾ നമ്മുടെ സുഖങ്ങളൊക്കെ പ്രായം കൂടുന്തോറും സുഖങ്ങൾ ഉപേക്ഷിക്കണം, സിംപ്ലിസിറ്റിയിലേക്ക് വരണം. എത്രത്തോളം നമ്മൾ ലളിതമാവുന്നു അത്രത്തോളം മറ്റുള്ളവർക്കും നമ്മളോട് ആദരവ് വർദ്ധിക്കും, അവർക്കും മനസ്സിലാവും. പ്രായം കൂടുന്തോറും ഇങ്ങനെ ലാളിത്യത്തിന്റെ, സമർപ്പണത്തിന്റെ, ത്യാഗത്തിന്റെ ഒരു ജീവിതം നയിക്കണം എന്നുള്ളത്, ഇതൊക്കെ ആദരവ് വർദ്ധിപ്പിക്കുന്നതാണ്. മനസ്സിലായില്ലേ? തപസ്സിന്റെ ജീവിതത്തിലേക്ക് പ്രായം കൂടുന്തോറും കടക്കണം. ഇന്ന് നമുക്ക് നമ്മുടെ ചുറ്റുപാട് ഇതൊക്കെ കുറയുന്നത് കൊണ്ടായിരിക്കാം നമ്മുടെ കുട്ടികൾക്കൊന്നും വേണ്ട വിധത്തിൽ ആധ്യാത്മികമായി ഒരു ഉയരാനുള്ള സാഹചര്യം വീടുകളില്ലാത്തത്. വീട്ടിൽ അതൊക്കെ ഒരുക്കി വെക്കണം അച്ഛനമ്മമാരെന്ന് പറയാനും. പോട്ടെ, അങ്ങനെ ഭരതൻ അവിടെ നിന്നും ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തും. ഭരദ്വാജ മഹർഷിയെ ചെന്ന് നമസ്കരിക്കും. മഹർഷി ഭരതനോട് ചോദിക്കുകയാണ്, എന്താ ഭരതൻ, സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ, ക്ഷേമം തന്നെയല്ലേ? എന്തിനാവോ കാട്ടിലേക്ക് വന്നിരിക്കുന്നത്? എല്ലാവരും ഭരതനെ ഒരു സംശയദൃഷ്ടിയോടുകൂടിയിട്ടാണ് കാണുന്നത്, എന്തിനാവോ കാട്ടിലേക്ക് വന്നതെന്ന്. ഉടനെ ഉണ്ടായ ചരിത്രങ്ങളൊക്കെ അങ്ങോട്ട് പറയും. അമ്മ എനിക്ക് വേണ്ടി എന്നോടുപോലും ആലോചിക്കാതെ അച്ഛന്റെ മരണം സംഭവിക്കുമെന്നറിഞ്ഞിട്ടുകൂടി രാജ്യം ചോദിച്ചു മേടിച്ച് സഹോദരനെ കാട്ടിലേക്ക് അയച്ചു. ആ ക്രൂരയായ നിന്ദയായിരിക്കുന്ന അമ്മയുടെ പുത്രനായിപ്പോയി ഞാൻ എന്ന് പറഞ്ഞ് ഭരദ്വാജ മഹർഷിയോട് പറയുകയാണ്, എന്റെ രാമൻ ഏതിലൂടെയാണോ നടന്നത് ആ വഴികൾ എനിക്ക് കാണിച്ചു തരൂ, എന്നെ രാമപക്ഷത്തിലേക്ക് എത്തിച്ചു തരൂ, എത്രയും വേഗം ശ്രീരാമദേവനെ കൂട്ടിക്കൊണ്ട് അയോധ്യയിൽ എത്തിച്ച് പട്ടാഭിഷേകം ചെയ്ത് ചക്രവർത്തി ഒരു ദാസനായി ഞാൻ അവിടെ ജീവിച്ചു കൊള്ളാം, അതിനു വേണ്ടിയിട്ടാണ് മഹർഷി വന്നത്
എന്ന് പറയുമ്പോൾ മഹർഷി പറയേണ നിന്റെ ആ ഒരു സമർപ്പണം ഉണ്ടല്ലോ ഭരതന്റെ, ഈ സമർപ്പണം കാണുമ്പോൾ ലക്ഷ്മണനേക്കാൾ നിനക്ക് രാമനോട് ഭക്തി ഞാൻ കാണുന്നു പ്രിയേണ, അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്നും പറഞ്ഞേക്കാണ്. പിന്നീട് ഭരതൻ അവിടെ നിന്നും പട്ടാളങ്ങളൊക്കെ ഉണ്ട്, മൂന്ന് പേരും പോയിട്ടുണ്ട് കേട്ടോ, കൗസല്യാദേവിയും സുമിത്രാദേവിയും കൈകേയി ദേവിയും പോയിട്ടുണ്ട്, മൂന്ന് പേരും കൂടെ പോയിട്ടുണ്ട്. അങ്ങനെ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ നിന്നും അവര് ചിത്രകൂടത്തിലേക്ക് കടക്കുകയാണ്. അവിടെയാണെങ്കിലോ ശ്രീരാമസ്വാമി അന്നെന്തോ ഭക്ഷണം പാകം ചെയ്യാനോ എന്തോ അറിയില്ല, എന്തെങ്കിലും തീ കൊള്ളാനായിരിക്കാം, തീ കൂട്ടിയിട്ടുണ്ട്, പുക ഇങ്ങനെ ഉയരുന്നുണ്ട്, ചെറിയൊരു പർണശാലയ്ക്ക് അവിടെ കെട്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ആ സമയത്താണ് ഘോരമായ ഈ പട്ടാളക്കാരുടെ ഒരു ആരവൊക്കെ കേൾക്കുന്നത്, കൂക്കുംവിളി നായാട്ടുകളൊക്കെ. മൃഗങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കണ്ടപ്പോൾ ലക്ഷ്മണനോട് ശ്രീരാമസ്വാമി പറഞ്ഞു, ഏതോ രാജാവ് മൃഗയാ വിനോദത്തിന് വന്നിട്ടുണ്ടോ, എന്താ പാവം മൃഗങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. പറഞ്ഞു, ഏ ഇതൊരു ആരവമാണല്ലോ, ഒരു സൈന്യം വരുന്നത് പോലെ തോന്നുന്നല്ലോ. ലക്ഷ്മണ നോക്കൂ ആരുടെ കൊടിയടയാളാണെന്ന്. ലക്ഷ്മണൻ ഒരു മരത്തിന്റെ മുകളിൽ കയറി നോക്കുമ്പോ അയോധ്യ നഗരിയുടെ കൊടിയടയാളാണ്. ഇത് കണ്ടതും അവിടെ നിന്ന് ലക്ഷ്മണൻ വിളിച്ചു പറയുന്നുണ്ട്, ആ ക്രൂരൻ നമ്മളെ ഇവിടെ പോലും പിടിച്ചിരുത്തില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളെ നശിപ്പിക്കാനായിട്ട് വരികയാണ്. ആ ഭരതനോടുള്ള ദേഷ്യം മുഴുവൻ അവിടെ ഇങ്ങോട്ട് കാണിക്കും. ഭരതനെ അത്രയും നിന്ദിച്ചു പറയും ലക്ഷ്മണൻ. ശ്രീരാമസ്വാമി സൗമ്യമായി അടുത്ത് വിളിക്കും, ഞാൻ പണ്ട് പറഞ്ഞതാ ദേഷ്യം ഉണ്ടാവരുത്, കോപം ഉണ്ടാവരുത് എന്നൊക്കെ. ഒരു പക്ഷേ ഭരതൻ അച്ഛൻ പറഞ്ഞയച്ചിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടുവരാനാണ് വരുന്നതെങ്കിലോ, നീ വിചാരിച്ചതൊക്കെ തെറ്റാവില്ലേ, നിനക്ക് തോന്നുന്നുണ്ടോ ഭരതൻ നമ്മളെ ദ്രോഹിക്കാനായിരിക്കുന്നു. ശ്രീരാമസ്വാമിയോട് പറയാണ്, ഞാൻ ആ ഭരതനെ കൊന്നിട്ട് വരാമെന്ന്. ഭരതനെ കൊല്ലാനുള്ളൊരു ദേഷ്യം ലക്ഷ്മണന് വരും. ഉടനെ പറയാണ്, ഭരതനെ കൊന്ന് നീ അയോധ്യ രാജ്യത്തിലേക്ക് പോയി എന്നെ കൊണ്ട് രാജ്യം ഭരിപ്പിക്കാൻ നിനക്ക് സാധിക്കും തോന്നുന്നുണ്ടോ ലക്ഷ്മണ, നീയും ഭരതനും ശത്രുഘ്നനും ഇല്ലാത്ത ഒരു അയോധ്യ എനിക്ക് വേണ്ട എന്നുള്ളതാണ്. ഇത് പറയാണ് ശ്രീരാമസ്വാമി, ഞാൻ അയോധ്യയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ നീയും ഉണ്ടാവും, ഭരതനും ഉണ്ടാവും, ശത്രുഘ്നനും ഉണ്ടാവും. ആ സ്നേഹത്തിന്റെ ശ്രീരാമസ്വാമി അത്രയും ആ കൺസേൺഡ് കാണിക്കുകയാണ്. രാജ്യം ചോദിച്ചു മേടിച്ചിട്ടും ഭരതനോട് അല്പം പോലും ഒരു വിദ്വേഷം ആർക്കുണ്ടായിരുന്നില്ല ശ്രീരാമസ്വാമിക്ക്. ഇവിടെയൊക്കെ നമ്മൾ കഥ പറഞ്ഞു പോകുമ്പോഴും എന്നെ സംബന്ധിച്ചതൊരു കഥയായിട്ട് ഞാൻ കാണുന്നില്ല. വീടുകളിലുള്ള മൂത്ത പുത്രന്മാരുണ്ടല്ലോ, അവരാണ് മറ്റുള്ളവർ തെറ്റ് ചെയ്താൽ പോലും അവരോട് ക്ഷമിച്ചുകൊണ്ട് ത്യാഗം കൂടുതൽ കാണിക്കേണ്ടത്. അങ്ങനെ ത്യാഗ മനസ്സ് മൂത്തവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനിയന്മാർക്കും അതുണ്ടാവും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എന്തു പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മയും അച്ഛനും കൂടുതലൊരു കൺസേൺഡ് താഴെയുള്ളവരോട് കാണിക്കുമ്പോൾ മൂത്ത പുത്രന്മാർക്ക് ത്യാഗ മനസ്സല്ല വരുന്നത്, ദ്രോഹ മനസ്സാ വരുന്നത്. ഇതാണോ നമുക്ക് രാമായണത്തിൽ നമ്മൾ വഴിതെറ്റിപ്പോയത്? അവിടേക്കാണ് അച്ഛനമ്മമാര് പഠിപ്പിച്ച് മനസ്സിലാക്കേണ്ടത്, ത്യാഗം ചെയ്യണം. മറ്റൊരാൾക്ക് സുഖം കിട്ടുകയാണെങ്കിൽ ആ സുഖമാണ് എന്റെ സുഖം എന്ന് നിശ്ചയിക്കണം. ഇങ്ങനെ ഒരു സമർപ്പണത്തിന്റെ, ഒരു ത്യാഗത്തിന്റെ ജീവിതം നയിക്കുമുണ്ടല്ലോ മറ്റുള്ളവർക്കും മനസ്സിലാവും ഇതാണ് വേണ്ടതെന്ന്. ഒരു കഥ കുട്ടിക്കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഒരച്ഛൻ മരിക്കാറായപ്പോ തന്റെ സ്വത്ത് രണ്ടായിട്ട് വിഭജിച്ചു, രണ്ട് മക്കൾക്കായിട്ട് കൊടുത്തു. രണ്ടുപേരെയും അച്ഛൻ വളർത്തിയത് ത്യാഗ മനസ്സോടുകൂടിയിട്ടാണ്. അങ്ങനെ അച്ഛനാണെങ്കിൽ അത്ര ത്യാഗിയായിരുന്നു, കുറെ അദ്ദേഹം കുടുംബ കാര്യത്തിന് വേണ്ടി ത്യാഗം ചെയ്തു. അങ്ങനെ ആ ഒരു ത്യാഗ സംസ്കാരത്തോടുകൂടി കുട്ടികളെ വളർത്തിയതുകൊണ്ട് അച്ഛൻ മരിച്ചതിന് ശേഷം രണ്ടുപേരും അവരുടേതായിട്ടുള്ള രീതിയിൽ കൃഷി ചെയ്യും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിട്ടാ കൃഷി, നെല്ലെല്ലാം കൊയ്ത് ചാക്കലാക്കി കൊണ്ടുവച്ചപ്പോ മൂത്ത ജ്യേഷ്ഠൻ അന്ന് വിചാരിക്കുകയാണ്, രാത്രി ഉറങ്ങുമ്പോൾ ഭാര്യയോട് പറയാണ്, മൂത്ത ജ്യേഷ്ഠന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, അനിയന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഭാര്യയോട് പറയാണ്, അനുജന്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, അവന് കുറച്ച് സമ്പത്ത് ബാക്കി വെക്കേണ്ടി വരും, അതുകൊണ്ട് നമുക്ക് കിട്ടിയ ചാക്കിൽ നിന്ന് രണ്ട് ചാക്ക് നെല്ല് ഇന്ന് രാത്രി ഞാൻ അവിടെ കൊണ്ടുപോയിടാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന്. കാരണം അവന് കുറച്ച് സമ്പത്തൊക്കെ വേണ്ടി വരും, കല്യാണമൊക്കെ വരാൻ പോവല്ലേ, അതുകൊണ്ട് രണ്ട് ചാക്ക് നെല്ല് ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഭാര്യ പറയും, അങ്ങയുടെ ഇഷ്ടം എന്ന് പറഞ്ഞ് ഭാര്യ ഇതിനെ സപ്പോർട്ട് ചെയ്യും. ഇവിടെ അനുജനാണെങ്കിലോ അയാളെന്ന് വിചാരിക്കുന്നത് കല്യാണം കഴിഞ്ഞ് എന്നേക്കാളും പ്രാരബ്ധമുള്ള ആളാണ് ജ്യേഷ്ഠൻ, അതുകൊണ്ട് അദ്ദേഹത്തിന്
എന്നെക്കാളും കൂടുതൽ സമ്പത്തിന്റെ ആവശ്യം ഉണ്ടാവും. ഒരു കാര്യം ചെയ്യാം, എനിക്ക് കിട്ടിയ ചാക്കിൽ നിന്ന് ഒരു അഞ്ച് ചാക്ക് അവിടെ കൊടുത്തയക്കാം, അതിനുള്ള ഏർപ്പാട് ചെയ്യും. പിറ്റേ ദിവസം എണ്ണി നോക്കുന്ന സമയത്തുണ്ടല്ലോ, ജ്യേഷ്ഠം നോക്കുമ്പോ ചാക്ക എണ്ണം കൂടി, രണ്ടെണ്ണം കുറവാ വരേണ്ടത്, ഇപ്പൊ മൂന്നെണ്ണം കൂടിയിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ചു എന്ന് ജ്യേഷ്ഠനും മനസ്സിലായില്ല. അങ്ങനെ അനുജനും ജ്യേഷ്ഠനും കൂടെ ഇങ്ങനെ വർത്തമാനം പറയുകയാണ്. ചോദിച്ചു, നീ എത്ര ചാക്ക് നെല്ല് കിട്ടിയെന്നാ പറഞ്ഞത്? ഇത്രയും ചാക്കുണ്ട്. പക്ഷെ നീ അങ്ങനെയല്ലോ പറഞ്ഞത്, ഇത്ര ചാക്കുണ്ട് എന്നല്ലേ, ഇപ്പൊ ഇങ്ങനെ എത്ര ചാക്കായത്? പറഞ്ഞു, ജ്യേഷ്ഠ അങ്ങക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ആവശ്യം ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ ഇട്ടതാണ് എന്ന്. അപ്പൊ നോക്കൂ, ആ ത്യാഗ മനസ്സ് വന്നപ്പോണ്ടല്ലോ രണ്ടുപേർക്കും, ആ ത്യാഗ മനസ്സ് വന്നു. ഇന്നിപ്പോ അങ്ങനെയല്ല വിചാരിക്കുക, അയാള് കല്യാണമൊക്കെ കഴിച്ചില്ലേ, എന്തിനാ ഇനിയിപ്പോ അയാൾക്ക് അത്ര ചാക്ക് നെല്ല്, പറ്റിയ ഒരു അഞ്ചെണ്ണം ഇങ്ങോട്ട് വലിച്ചുകൊണ്ടുവരാന്നുള്ള മറ്റാളതിന്റെ വിചാരിക്കുക. ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്നുള്ള മനസ്സാണ്, സ്വാർത്ഥതയാണ് നമ്മൾ ഇന്ന് കൂടുതൽ കാണുന്നത് ചുറ്റുപാടും. അന്ന് ത്യാഗത്തിന്റെ സംസ്കാരം രാമൻ കാണിച്ചപ്പോ ഭരതനിലും അത് കാണാൻ സാധിച്ചു എന്നാണ്. അങ്ങനെ ശ്രീരാമസ്വാമിയെ കാണാൻ വേണ്ടി പോകുന്ന ഭരതന്റെ ചിത്രം ലക്ഷ്മണൻ ദൂരെ നിന്ന് കണ്ടപ്പോ കോപാവേശത്തിൽ വന്ന് പിന്നെ ശ്രീരാമസ്വാമി സാന്ത്വനിപ്പിക്കുകയാണ്, നീയും ഭരതനുമില്ലാത്തര അയോധ്യ എനിക്ക് വേണ്ടാന്ന്. ഭരതൻ വരുന്നത് ഒരു പക്ഷേ നമ്മളെ കൂട്ടിക്കൊണ്ടുപോവാനായിരിക്കാം എന്ന്. അങ്ങനെ ദൂരേ നിന്ന് ആരവം കേട്ട് 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 ഭരതനാണെങ്കിലോ രാമന്റെ പാദങ്ങൾ എവിടെയും കണ്ടാൽ നമസ്കരിച്ചിട്ടേ പിന്നെ അവിടെ നിന്നേക്കുള്ളൂ, അത്ര ആ പ്രേമം കാണിക്കുകയാണ്. വസിഷ്ഠാദികളോടുകൂടി നടന്ന് പിന്നെ ഭരതനും ശത്രുഘ്നനും പറഞ്ഞു, ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാമെന്ന്. അങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോണ്ട് പർണശാലയിൽ ശ്രീരാമസ്വാമിയും ലക്ഷ്മണനും ഇരിക്കുന്നു. കണ്ടതും അവിടെ നിന്നൊരു ഓട്ടമാണ്, ഓടിച്ചെന്ന് രാമപാദങ്ങളിലേക്ക് വീണ് നീണ്ടു നിവർന്ന് നമസ്കരിച്ചു, പൊട്ടിക്കരയാൻ തുടങ്ങി. ശ്രീരാമസ്വാമി അരികത്ത് പിടിച്ചിരുത്തി തലയിൽ തലോടി ചോദിക്കുകയാണ്, എന്താ ഭരത, നീ വാർദ്ധക്യത്തിലേക്ക് കടന്നിരിക്കുന്ന അച്ഛനെ ഉപേക്ഷിച്ച് നീ കാട്ടിലേക്ക് വന്നത് ശരിയാണോ എന്നും, അച്ഛനെ ഉപേക്ഷിക്കാൻ പാടുമോ, നീ അച്ഛനെ നോക്കേണ്ടതല്ലേ, നീ എന്താ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന്. അപ്പോഴേക്കും ഭരതൻ തളർന്ന അവശനായി, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛൻ എന്നേക്കുമായി നമ്മളെ വേർപെട്ടു പോയി എന്ന്. എനിക്ക് രാജ്യം ഭരിക്കാൻ പ്രാപ്തിയില്ല, കഴിവില്ല, യോഗ്യതയില്ല, അർഹതയില്ല. ഒരു കാര്യം ചെയ്യൂ, അവിടുത്തെ പാദങ്ങളിൽ കിടക്കുന്ന പാതുകം എന്നെ ഏൽപ്പിച്ച് ഈ പാതുകങ്ങളിൽ രാജ്യം അർപ്പിച്ചുകൊണ്ട് ഞാനൊരു ദാസനായി, ഞാൻ അവിടുത്തെ പൂജിക്കുന്നവനായി, ഒരു ഉപകരണമായി, നിമിത്തമായി രാജ്യം ഞാൻ ഭരിച്ചുകൊള്ളാം. ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാം, 14 വർഷം കഴിഞ്ഞ് അങ്ങ് അയോധ്യയിൽ തിരിച്ചു വരുന്നില്ലെങ്കിൽ ഞാൻ അഗ്നികുണ്ഠം തീർത്ത് ഈ ശരീരത്തെ അഗ്നിയിലേക്ക് സമർപ്പിക്കും. ശ്രീരാമസ്വാമിയിൽ നിന്നും പാദുകങ്ങളെ വാങ്ങിച്ച് തന്റെ ശിരസിൽ വെച്ച് ഭക്തിയാദരവോടെ പ്രദക്ഷിണം വെച്ച് ശ്രീരാമസ്വാമി പ്രദക്ഷിണം വെച്ചുകൊണ്ട് ദാസനായി അവിടെ നിന്നും ഭരതൻ തിരിച്ചു പോകുന്നു. ഇതാണ് ഭരതന്റെ ദാസഭാവം. ഭരതനിലൂടെ ഉറപ്പിക്കുകയാണ് രാമായണം ഈ ജീവിതത്തെയാണ് യജ്ഞഭാവന എന്ന് പറയുന്നത്. ആരുടെ ദാസനായി തീരണം, ആരാണോ ഇങ്ങോട്ട് നമ്മളെ കൊണ്ടുവന്നത്, ആരാണോ ഈ നിമിഷം വരെ നമ്മളെ നിലനിർത്തിയത്, ആരിലേക്കാണോ നമ്മൾ തിരിച്ചു പോവേണ്ടത്, അവരുടെ ദാസനായി തീരണം എന്ന് പറയുന്നു. അത് മനസ്സിലാവണമെങ്കിലോ സത്സംഗങ്ങളിലേക്ക് പോകണം, സജ്ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടാക്കണം. അങ്ങനെ സത്സംഗങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മുടെ ജീവിതം യജ്ഞഭാവനയിൽ ജീവിക്കണം എന്ന്. അപ്പൊ ദൈവനിശ്ചയം എന്ന് പറയും, അതായത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ഞാൻ മാത്രമല്ല നിശ്ചയിക്കുന്നത്, ചുറ്റുപാടും കൂടെ നിശ്ചയിക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെ ജീവിക്കാൻ നമ്മൾ പരിശീലിക്കൂ. രാവിലെ എണീറ്റ ഉടനെ 3 കാര്യങ്ങൾ ഭഗവാനോട് മനസ്സുകൊണ്ട് ഒരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ജീവിതം ആരംഭിക്കാൻ. എന്തൊക്കെയാണ്? ഞാൻ അവിടുത്തെ ദാസനാണ്. ഇന്ന് ആരോടൊക്കെ ഇടപഴകേണ്ടതുണ്ടോ, ആർക്കൊക്കെ എന്നാൽ സേവനം ചെയ്യേണ്ടതുണ്ടോ, അതെല്ലാം ആദരവോടെ സന്തോഷത്തോടെ എനിക്ക് ചെയ്യാൻ സാധിക്കണമേ.
അവിടുന്ന് എന്ത് ഫലമാണോ ഇന്ന് ഞാൻ അനുഭവിക്കണം എന്ന് നിശ്ചയിക്കുന്നത് അതെല്ലാം ആദരവോടെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ അത് ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ജീവിതം ആരംഭിക്കുന്നതെങ്കിൽ നമ്മളെ ഒരു തരത്തിലും മെന്റലി ഡിസ്റ്റർബ് ചെയ്യാൻ ചുറ്റുപാടിന് സാധ്യമല്ല എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് അല്ല നമ്മളെ തളർത്തുന്നത് ചുറ്റുപാടല്ല നമ്മളെ തളർത്തുന്നത് ആറ്റിറ്റ്യൂഡാണ് നമ്മളെ തളർത്തുന്നത് ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് നോട്ട് ദ എക്സ്പീരിയൻസ് എന്നാണ് ശരിയാണോ പറയുന്നത് നമ്മുടെ മനോഭാവം ഉത്കൃഷ്ടമായാൽ നമ്മളെ ഒരു എക്സ്പീരിയൻസിനും തളർത്താൻ പറ്റില്ല നമ്മുടെ മനോഭാവം പ്രതീക്ഷകളുടെയും അതുപോലെ തന്നെ പിടിവാശികളുടെയും ദുരാഗ്രഹങ്ങളുടെയും ഒക്കെ ആവുമ്പോൾ അപ്രകാരം കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ ആ അനുഭവങ്ങൾക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ദ എക്സ്പീരിയൻസ് ബട്ട് ബിക്കോസ് ഓഫ് ദി ആറ്റിറ്റ്യൂഡ് യു ആർ മേക്കിംഗ് ആണ് ഇപ്പൊ നമ്മളെ ശ്രേഷ്ഠമായ മനോഭാവം ഭരതൻ എന്ന് പറഞ്ഞാൽ അറിവാകുന്ന മനോഭാവത്തിൽ ജീവിതത്തെ കൊണ്ടു നടക്കുന്നവനാണ് ഭരതൻ ശിരസിൽ പാദുകങ്ങളും കൈകളിൽ സേവനവും മനസ്സിൽ ഉൾക്കൊള്ളാനുള്ള ശക്തിയും ഉണ്ടെങ്കിൽ നമ്മളും ആരായിത്തീരുന്നു ഭരതനായി കഴിഞ്ഞു ഒന്നുകൂടി ആവർത്തിക്കാം ശിരസിൽ പാദുകങ്ങൾ അറിവിലൂടെ പാദുകങ്ങൾ അറിവില്ലാതെയല്ല വെച്ചത് ശിരസിൽ പാദുകങ്ങൾ കൈകളിൽ സേവനം മനസ്സിൽ എന്തും ഉൾക്കൊള്ളാനുള്ള ആ മനസ്സ് ഇങ്ങനെ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അവരെയാണ് ഭഗവത്ദാസൻ എന്ന് വിളിക്കുന്നത് ഈ ഭാവത്തിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കാൻ പരിശീലിക്കണം ഭരതൻ അങ്ങനെ പോകുന്നു അയോധ്യയിൽ നിന്നും കൊട്ടാരത്തിൽ നിന്നും രാമനിരിക്കേണ്ടുന്ന സിംഹാസനത്തെ നന്ദിഗ്രാമത്തിലേക്ക് കൊണ്ടുവന്ന് ആ നന്ദിഗ്രാമത്തിൽ പർണശാല കെട്ടി അവിടെ ആ സിംഹാസനം സ്ഥാപിച്ച് അതിൻ്റെ മുകളിൽ രാമനിരിക്കുന്നതായി സങ്കൽപ്പിച്ച് പാദുകങ്ങൾ വെച്ച് ആ പാദുകങ്ങൾക്ക് ചുവട്ടിലിരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും അവിടെ തന്നെ സ്വയം ഭക്ഷണം പാകം ചെയ്തുകൊണ്ടും ഭരതൻ രാജ്യം ഭരിച്ചു എന്നാണ് നിങ്ങൾ വിചാരിക്കേണ്ട ഭരതൻ ഉള്ളിലിരുന്ന് തപസ് മാത്രം ചെയ്യായിരുന്നു എന്നാണ് ശ്രേഷ്ഠമായ രാജ്യഭരണമാണ് ഭരതന്റെ കാലഘട്ടത്തിൽ 14 വർഷം കഴിഞ്ഞ് രാമൻ തിരിച്ചു വരുമ്പോണ്ടല്ലോ രാമനോട് പറയും ഇത്ര അക്ഷൗഹിണി സൈന്യം നമുക്ക് കൂടിയിട്ടുണ്ട് രാജ്യത്തിന്റെ അതിർത്തി ഇത്രയും വർദ്ധിച്ചിട്ടുണ്ട് രാജ്യത്തിൽ ഇപ്പോ നമ്മുടെ ഖജനാവിൽ ഇത്രയും ഫണ്ട് കൂടിയിട്ടുണ്ട് ഇന്നിപ്പോ ഓരോ മന്ത്രിമാരെ മന്ത്രിസഭ ഇറങ്ങിപ്പോകുമ്പോണ്ടല്ലോ ഫണ്ട് കാലിയാക്കിട്ടാ പോണത് ഇതൊക്കെ നമ്മൾ രാമായണത്തിൽ നിന്ന് പഠിക്കണം ഭരതൻ ഫണ്ട് പോലും പറയും ഇത്രയധികം ഖജനാവിൽ സമ്പത്ത് കൂടിയിട്ടുണ്ട് രാഷ്ട്രത്തിൽ ആർക്കും ഒരു വിഷമങ്ങൾ ഒരു പ്രശ്നവും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല അത്രയും ഗംഭീരമായൊരു രാജാവിന്റെ ഭരണവും അതേസമയം താപസന്റെ ജീവിതവും സമന്വയിപ്പിച്ചു എന്നാണ് ആത്മീയവും ഭൗതികവുമായ ജീവിതത്തെ ബാലൻസ് ചെയ്ത ആളാണ് ഭരതൻ അതാണ് ഭരതന്റെ വിജയം എന്ന് പറയുന്നത് ഗീതയിൽ അവസാനത്തെ ശ്ലോകമുണ്ടല്ലോ എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുദ്ധര തത്ര ശ്രീ വിജയം അവിടെ ഐശ്വര്യമുണ്ട് വിജയമുണ്ട് ഒരു വശത്ത് തപസ് ചെയ്യുന്ന മനസ്സും മറുവശത്ത് സേവനോത്സുകമായ കൈകളും ഇത് രണ്ടും കൂടി സമന്വയിപ്പിച്ചപ്പോ ഭരതന്റെ ജീവിതം ഉത്കൃഷ്ടമായി തീർന്നു എന്നാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ പലപ്പോഴും നമ്മൾ കൊണ്ടു നടക്കാത്തതാണ് പ്രശ്നം നമ്മൾ സേവനഭാവത്തിലേക്ക് വരുന്നതേ വികടത്തലത്തിലാണ് സേവനം ചെയ്യുമ്പോഴേ നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കും മറ്റൊരാളെ പറഞ്ഞതൊക്കെ കൊണ്ടുതരും മറ്റൊരാൾ ഹാഹൂ പീഹു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എങ്ങനെ 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 തലോടി തലോടി വാത്സല്യത്തോടെ കൊണ്ടു നടക്കുന്നൊക്കെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത് തപസ് എന്ന് പറയുന്നത് ആകെ അമ്പലത്തിൽ പോയിട്ട് ഗുരുവായൂരപ്പ കേശവ മാധവ 1 ലിറ്റർ പാല് ഞാൻ ഒഴിക്കാം എന്റെ കാര്യങ്ങളൊക്കെ നടത്തി തരണേ എന്നുള്ള ഇത്രയുള്ളൂ നമ്മുടെ തപസ്സ് അപ്പൊ ഇതിലൊക്കെ നമ്മൾ ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ടായിരിക്കാം കേവലം ഒരു ബാഹ്യമായ തപസ്സും അതുപോലെ തന്നെ പ്രതീക്ഷകൾ ഏറെ വെച്ചുകൊണ്ടുള്ള ജീവിതവുമായിരിക്കാം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ബാലൻസ് തെറ്റിക്കുന്നത് ആണോ അല്ലയോ ചിന്തിക്കും നിങ്ങൾ കുട്ടിക്കാലത്തെ ഇതൊക്കെ വരേണ്ടതാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വരണം എന്നാൽ പിന്നെ ഭർത്താവിൽ നിന്നൊന്നും ഏറെ ഇങ്ങോട്ട് പ്രതീക്ഷിക്കില്ല അങ്ങോട്ട് കൂടുതൽ കൊടുക്കും സാധാരണ കല്യാണം കഴിച്ച് പോകുന്ന കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം ഇതാണ് എന്താണ് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് ധാരാളം
എല്ലാ കാര്യങ്ങളും ആദരവോടെ ചെയ്തു കൊടുക്കുക. ഇങ്ങോട്ട് സ്നേഹം പ്രതീക്ഷിക്കരുത്, അങ്ങോട്ട് സ്നേഹം കൊടുക്കണം. ഇങ്ങോട്ട് എന്ത് കിട്ടിയാലും സംതൃപ്തി, അങ്ങോട്ട് എത്ര കൊടുത്താലും സംതൃപ്തി വരരുത്. ഇനിയും കൊടുക്കണം, ഇനിയും കൊടുക്കണം, ഇനിയും കൊടുക്കണം എന്നുള്ള മനസ്സ് വരണം. ഈ ഭാവമൊക്കെ ഒന്ന് വരുമോ? കണക്ക് തന്നെ. ഇന്നിപ്പോ കാലമൊക്കെ മാറിയപ്പോ നിങ്ങൾക്ക് വേണമെങ്കിലേ ഉണ്ടാക്കി കണ്ട് കഴിച്ചാൽ മതി, നന്നായിട്ടില്ല എന്ന് ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞല്ലോ മിക്കവാറും ഭർത്താക്കന്മാർ പെട്ടുപോയിരിക്കുകയാണ്. ദൈവം നല്ല ചായ ഉണ്ടാക്കി തന്നോടേന്ന്, എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയിട്ട് അത്ര നന്നാവില്ലെങ്കിൽ സ്വയം കൂടെ ഉണ്ടാക്കി കഴിച്ചോളൂ എന്ന്. കഴിഞ്ഞു. ഒരു കാര്യം കൂടി പറയും, ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് എനിക്ക് തന്നോളൂ. ആ കാലഘട്ടത്തിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് പലരും. അതുകൊണ്ട് ആരോ പത്രത്തിൽ അഡ്വർട്ടൈസ്മെന്റ് കൊടുത്തു, ഈ മാട്രിമോണിയൽ കോൾ ഉണ്ടല്ലോ, അതിൽ ഭാര്യയെ ആവശ്യമുണ്ട് എന്നുള്ളൊരു കോള്. അയാൾ തെറ്റിപ്പോയതാണ്, കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെയാണ് അയാൾക്ക് വേണ്ടത്. ആ സ്ഥാനത്ത് ഇയാൾ ഭാര്യ എന്ന് എഴുതി. അയാൾക്ക് ആയിരക്കണക്കിന് കത്താണ് അത്ര കിട്ടിയത്, എന്റേതെടുക്കൂ എന്റേതെടുക്കൂ എന്ന്. കാരണം മതിയായിട്ടിരിക്കുകയാണ് ഓരോരുത്തരും. അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തില് യജ്ഞഭാവന ഇല്ലാതെയായത് കൊണ്ടായിരിക്കാം നമ്മൾ പലപ്പോഴും ദുഃഖങ്ങളും അസ്വാസ്ഥ്യങ്ങളിലൊക്കെ വീഴുന്നത് എന്ന് പറയുകയാണ്. ഭരതൻ രാജ്യം ഭരിച്ചു. ശ്രീരാമസ്വാമിക്ക് മനസ്സിലായി ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല ചിത്രകൂടത്തിൽ. കാരണം ഇപ്പൊ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഞാനെവിടെയാണെന്ന്. അതിൽ ചില രംഗങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വിട്ടുപോയി. വസിഷ്ഠരും ശ്രീരാമസ്വാമിയും തമ്മിലുള്ള സംവാദം, അതുപോലെ മൂന്നമ്മമാരെയും കാണുമ്പോൾ ശ്രീരാമസ്വാമി നമസ്കരിക്കുന്നത്, ഭരതനോട് കൈകേയി മാതാവിനെ വന്ദിക്കാൻ പറയും. അമ്മയോട് ഒരിക്കലും എതിർക്കരുത്, അമ്മയല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, ഇതിങ്ങനെ വരണമെന്ന് നേരത്തെ തന്നെ എല്ലാം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഓരോരുത്തരും അനുഭവിക്കേണ്ടതാണ്, നമ്മളിങ്ങനെ കടന്നു പോവേണ്ടതാണ്. അതുകൊണ്ട് നമ്മളെ ഒരാൾ വേദനിപ്പിക്കുമ്പോഴും അയാൾ വെറും ഒരു നിമിത്തമാണെന്ന് മനസ്സിലാക്കി അയാളെ ഒരിക്കലും വെറുക്കരുതെന്ന് പറഞ്ഞു കൊടുക്കുന്ന രാമനെ നിങ്ങൾക്ക് കാണാം. തന്നെ കാട്ടിലയച്ചതിന് കൈകേയി മാതാവിനോട് അല്പം പോലും ഒരു വിഷമവും ശ്രീരാമസ്വാമിക്ക് ആരോട് തോന്നിയില്ല, കൈകേയിയോട് തോന്നിയില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ കാലത്തതൊക്കെ പഠിക്കുമ്പോണ്ടല്ലോ എത്ര മനോഹരമാണ്, ഒരാളോടും വിദ്വേഷമില്ലാത്തൊരു ജീവിതം എന്നൊക്കെ സങ്കല്പിക്കാനില്ലെന്ന് നമുക്ക് പറ്റുള്ളൂ അല്ലേ? വളരെ വളരെ പ്രയാസമാണ്. കാരണം ഇന്ന് നമ്മളിൽ സഹജമായിരിക്കുന്ന ഒരു വികാരം എന്ന് പറയുന്നത് എന്നെ വേദനിപ്പിക്കുന്ന ഒരാളെ വെറുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ അറിയാതെ പറ്റിപ്പോവത്. എന്നാൽ രാമനിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു വലിയൊരു പാഠം തന്നെ വേദനിപ്പിച്ച ഒരാളോട് അല്പം പോലും വെറുപ്പില്ല എന്നുള്ളതാണ്. ഇതൊക്കെ അദ്ദേഹത്തിന് സാധിച്ചത് ഒരു പക്ഷേ അറിവിന്റെ ശക്തമായ അനുഭവം കൊണ്ടായിരിക്കാം. നമ്മൾ അത്ര ആത്മീയമായ അറിവ് ഉറപ്പിക്കാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ ദുർബല വികാരങ്ങളിലേക്ക് വീണുപോകുന്നത്. ഇങ്ങനെ ശ്രീരാമസ്വാമി അവിടെ നിന്നും ചിത്രകൂടത്തിൽ നിന്നും പോവാൻ നിശ്ചയിച്ചു. എങ്ങോട്ടാ പോവുക? അവിടെ നിന്ന് കടന്നു പോകുന്നത് അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്കാണ്. ഭാരതത്തിലെ അതിശ്രേഷ്ഠനായ ഒരു ആചാര്യനായിരുന്നു അത്രി മഹർഷി. സപ്തർഷികളിൽ ഒരാളാണ് അത്രി മഹർഷി. അദ്ദേഹം വിവാഹം ചെയ്തത്, ഭാഗവതത്തിൽ നിങ്ങൾ സ്വയംഭൂമനുവിന്റെ കഥ കേൾക്കും, അദ്ദേഹത്തിന്റെ മൂത്ത പുത്രിയായിരുന്നു, ആദിത്യ പുത്രിയായിരുന്നു ദേവഹൂതി. ആ ദേവഹൂതിക്ക് കർദമ പ്രജാപതിക്ക് 9 പെൺകുട്ടികളുണ്ടാവും. ആ 9 പെൺകുട്ടികളിൽ ഒരാളാണ് അനസൂയാദേവി. ആ അനസൂയാദേവിയെയാണ് അത്രി മഹർഷി വിവാഹം കഴിയുന്നത്. തപസ്സിന്റെ പാരതമ്യമായിരുന്നു അത്രി മഹർഷിയും അനസൂയാദേവി. ആ അത്രി മഹർഷിയുടെ തപസ്സിന്റെ ഒരു മഹത്വമാർന്ന കഥയുണ്ട്. ഇത് രണ്ട് രീതിയിലാണ് ഭാരതത്തിൽ പ്രചരിക്കപ്പെട്ടിരിക്കുന്നത്. ഭാഗവതത്തിലുള്ള കഥയല്ല, ഭാരതത്തിന്റെ ഉത്തരദേശങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്ന കഥ. ഭാഗവതത്തിൽ കഥ പറയുന്നത് അത്രി മഹർഷി സൽപുത്രനുണ്ടാവാൻ വേണ്ടി ദിവസവും ധ്യാനത്തോടെ പ്രാർത്ഥന ചെയ്യും. ഒരു ദിവസം അദ്ദേഹത്തിന്റെ മുന്നിൽ ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ചോദിച്ചു, ഞാൻ ഒരാളെയാണല്ലോ ധ്യാനം ചെയ്തത്, നിങ്ങളെന്തിനാ 3 പേരും കൂടി വന്നിരിക്കുന്നത് എന്ന് മഹർഷി ചോദിക്കുകയാണ് ധൈര്യത്തോടെ. ഉടനെ പറയുകയാണ്, പരമശിവനും വിഷ്ണുവും ബ്രഹ്മാവും, നിങ്ങൾ ഒരാളെ തപസ് ചെയ്താലും ഞങ്ങൾ 3 പേരും പ്രീതരായിരിക്കുന്നു അതിൽ. കാരണം അത്രയും നിങ്ങളുടെ തപസ്സിന്റെ മാഹാത്മ്യം നിങ്ങൾ അനുഭവിച്ചു. പുത്രഭാഗ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ തപസ് ചെയ്തത്,
അതുകൊണ്ട് ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങളുടെ അംശത്തിൽ നിന്ന് ഓരോരോ പുത്രന്മാരെ തരാം. അങ്ങനെ ശിവന്റെ അംശത്തിൽ നിന്നും ഉണ്ടായ പുത്രനാണത്രേ ദുർവാസ മഹർഷി. ബ്രഹ്മാവിന്റെ അംശത്തിൽ നിന്നും ഉണ്ടായ പുത്രനാണത്രേ ചന്ദ്രൻ സോമൻ. വിഷ്ണുവിന്റെ അംശത്തിൽ നിന്നുണ്ടായ പുത്രനാണത്രേ ദത്താത്രേയ മഹർഷി. ഇതാണ് ഭാഗവതത്തിലെ കഥ. ഇങ്ങനെ മൂന്ന് പേര് വന്നോളാം. എന്നാൽ ഉത്തരദേശത്തിൽ കേട്ടിരിക്കുന്ന കഥ ഇങ്ങനെയല്ല. അതെന്താണ്? ഒരിക്കല് നാരദ മഹർഷി ലോകപര്യടനം ചെയ്യുന്ന സമയത്ത് ലക്ഷ്മീദേവിക്കും പാർവതീദേവിക്കും സരസ്വതീദേവിക്കുമൊക്കെ വലിയ ഡമ്പ്. അവരുടെയൊക്കെ വിചാരം, ഞങ്ങളെപ്പോലെ എത്ര സുന്ദരികളും പാതിവൃത്യധർമ്മം അനുഷ്ഠിക്കുന്നവർ ലോകത്തിൽ ആരും ഇല്ലയാണ്. അപ്പൊ ഇത് കണ്ടപ്പോ നാരദ മഹർഷി ഒന്ന് ചൂടാക്കി. പാർവതിയോട് പറഞ്ഞു, നിങ്ങളുടെയൊക്കെ ഒരു പാതിവൃത്തി, ആ അനസൂയാദേവിയെ കണ്ടുപിടിക്കൂ, അതാണ് പാതിവൃത്തി എന്ന്. അവരുടെ സൗന്ദര്യം പോയി കാണോ, നിങ്ങളുടെ സൗന്ദര്യം ഒന്നും അടുത്ത് പോവില്ല. ഇത് ലക്ഷ്മീദേവിയോടും ചെന്ന് പറഞ്ഞു, സരസ്വതി ദേവിയോടും ചെന്ന് പറഞ്ഞു. അവർ മൂന്ന് പേരും കൂടി വനിതാ ക്ലബിൽ മീറ്റിംഗ് കൂടി. അന്നുണ്ട് ഈ വനിതാ ക്ലബ് ബുക്കുകളൊക്കെ. അവർ രണ്ട് മൂന്ന് പേരും കൂടി മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു, അങ്ങനെ ഒരുത്തി നമ്മളെക്കാളും സുന്ദരിയും വലിയ ചാരിത്രവും മറ്റതൊക്കെ ഉണ്ടെങ്കിൽ എന്നാ ഒന്ന് പരീക്ഷിക്കണമല്ലോ അവളുടെ, എത്രത്തോളം അവളുടെ പാതിവൃത്തി ഉണ്ട് എന്നുള്ളത്. അവരെന്താ തീരുമാനിച്ചാൽ, ഭർത്താക്കന്മാരെ പറഞ്ഞയച്ച് അവളുടെ നഗ്നമായ ശരീരം കണ്ടിട്ട് വരാൻ പറയാം. എന്നാ പിന്നെ പാതിവൃത്തി ധർമ്മമില്ലല്ലോ. അങ്ങനെ ഭർത്താക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലെ പാതിവൃത്തി ധർമ്മം ഒരാൾക്കും ഉണ്ടാവരുത്. ഇപ്പൊ പറയുന്നു അത്ര അനസൂയാദേവി വലിയ പാതിവൃത്തിയാണ്. എന്നാ അങ്ങനെ ഒരു പാതിവൃത്തി ഉണ്ടോ, നിങ്ങൾ അതല്ല എന്ന് തെളിയിച്ചു തരണമെന്ന്. ഇവര് മൂന്ന് പേരും കൂടി ചോദിച്ചപ്പോ എന്താ ഞങ്ങൾ വേണ്ടത് എന്ന്, അവളുടെ നഗ്നമായ ദേഹം കണ്ടിട്ട് വരണമെന്ന്. പാവം ഭാര്യമാര് പറഞ്ഞാൽ, എസ് സാർ എസ് മേഡം എന്ന് പറഞ്ഞു പോകാനല്ലേ അവർക്ക് പറ്റുള്ളൂ. മൂന്ന് പേരും കൂടി സമ്മതിച്ചു. വിഷ്ണു ഭഗവാൻ ബ്രഹ്മാവിനോട് ചോദിച്ചു, എങ്ങനെയപ്പോ അവളെ കാണുക, ഒരു കാര്യം ചെയ്യാം, നമുക്ക് മൂന്ന് പേർക്കും കൂടി സന്യാസ രൂപത്തിൽ പോവാം, വൃദ്ധന്മാരായിട്ട് ഭിക്ഷ പാത്രമായിട്ട് യോഗദണ്ഡമൊക്കെ ആയിട്ട് പോവാം. അങ്ങനെ അവര് സന്യാസ വേഷമൊക്കെ കിട്ടി. അത്രയും മഹർഷി ഇല്ലാത്ത സമയം നോക്കി അനസൂയാദേവിയുടെ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു. ഭിക്ഷാം ദേഹി ഭിക്ഷാം ദേഹി, അനസൂയാദേവി വന്നു. സജ്ജനങ്ങളാണെന്ന് മനസ്സിലാക്കി ഭിക്ഷ തരാം അവിടെ ഇരുന്നാലൊന്ന്. ഉടനെ ശിവം പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഭിക്ഷ സ്വീകരിക്കില്ലയെന്ന്. പിന്നെ എങ്ങനെയാവോ ഭിക്ഷ സ്വീകരിക്കുക, പൂർണ്ണ നഗ്നയായി വന്ന് ഞങ്ങൾക്ക് ഭിക്ഷ തരണമെന്ന്. അനസൂയാദേവി തപസ്യാണല്ലോ, ഇവരാരപ്പോ എന്നെ അങ്ങനെയൊക്കെ ഒരു നഗ്നയായിട്ട് കാണണമെന്നൊക്കെ ഒരു വിചാരത്തോടുകൂടി വന്നത്. അപ്പൊ നോക്കുമ്പോ നമ്മുടെ ബ്രഹ്മാവുമാഷും വിഷ്ണുമാഷും ശിവനൊക്കെ വന്നിരിക്കുന്നതേ. ദേവിക്ക് മനസ്സിലായി. ദേവി പറഞ്ഞു, തരാലോ, നിങ്ങൾക്ക് ഞാൻ നഗ്നയായിട്ട് തന്നെ ഭിക്ഷ തരും. പക്ഷെ നിങ്ങൾ മൂന്ന് പേരുണ്ടല്ലോ, ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ഭാവത്തിലേക്ക് വരണം. എന്താ ദേവി മനസ്സിൽ വിചാരിച്ചത്? മൂന്ന് പേരും പ്രസവിച്ച അവസ്ഥയുള്ള ശിശുക്കളാവണമെന്ന്, ബോധം പോലും തെളിയരുത്. അങ്ങനെ പ്രസവിച്ച അവസ്ഥയിൽ മൂന്ന് ശിശുക്കളായി അവർ മാറി എത്രേ, ദേവിയുടെ തപസ്സിന്റെ ശക്തി കൊണ്ട്. ദേവി അവർക്ക് മുലയൂട്ടി എന്നാ പറയുന്നത്, നഗ്നയായിട്ട് മുലയൂട്ടി. മൂന്ന് പേരെയും തൊട്ടിലുണ്ടാക്കി അതിൽ കിടത്തി. ഇവിടെ പാതിവൃത്യം നോക്കാൻ പോയ മൂന്ന് പാർട്ടിയും കാണുന്നില്ല. ദിവസം ഒന്ന് കഴിഞ്ഞു, രണ്ട് കഴിഞ്ഞു, നാരദരാ വഴിക്ക് പോകുന്നുണ്ട്. അല്ല, വിഷ്ണു ഭഗവാൻ പോയിരിക്കുക. എങ്ങോട്ട്? അനസൂയാദേവിയുടെ അടുത്ത് പോയത്. അതുവരെ വന്നിട്ടില്ല പാർട്ടി. നിങ്ങൾ പറയണോ അവൾ വലിയ പാതിവൃത്തിയാണെന്ന്. അപ്പൊ അവരെ പറഞ്ഞയച്ചിട്ടുണ്ടല്ലേ എത്രയും ദിവസമായിട്ട് എന്ന്. അങ്ങനെ മൂന്ന് പേരെയും വിളിച്ചിട്ട് പറഞ്ഞു, സംഗതി ഒന്ന് പോയി നോക്കൂ, അവിടെ ഭർത്താവിന്റെ അവസ്ഥ എന്താന്നുള്ളത്. ഇവര് മൂന്ന് പേരും അനസൂയാദേവിയുടെ ആശ്രമത്തിലെത്തിയപ്പോണ്ട് തൊട്ടില് വാവാ ഉണ്ണി വാവാവോ. ബ്രഹ്മാവുണ്ട് ഒരു തൊട്ടില്, വിഷ്ണുണ്ട് വേറെ തൊട്ടില്, ശിവണ്ട് വേറെ തൊട്ടില്. പാർവതി ദേവി അനസൂയാദേവിയുടെ കാല് പിടിച്ചിട്ട് പറഞ്ഞു, ദേവി ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല. ഭർത്താവിന്റെ അവസ്ഥ ഇപ്പതാണേ, ഭർത്താവിനെ ഈ അവസ്ഥയെ കൊണ്ടുപോകാൻ പറ്റൂ ഇനി അങ്ങോട്ട്? ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് ഇതാണെന്ന് പറയാൻ പറ്റുമോ? എന്താ ഇതിനൊരു പരിഹാരം? തിരിച്ചു തരണം ഭർത്താവിനെ. പറഞ്ഞൊരു കാര്യം ചെയ്യൂ, മൂന്നംശങ്ങളും കൂടി ചേർന്ന് ഒരാളായി തീരട്ടെ എന്ന്.
അങ്ങനെ ശിവന്റെയും വിഷ്ണുവിന്റെയും ബ്രഹ്മാവിന്റെയും അംശം ചേർന്ന് ദത്താത്രേയൻ എന്ന പേരിൽ ആയി വന്നു എന്നാണ്. ആ ദത്താത്രേയന് മൂന്ന് തലകളായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ആ തലകൾ ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും ശിവന്റെയും. നിങ്ങൾ മഹാരാഷ്ട്രയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദത്താത്രേയന്റെ പ്രതിഷ്ഠകളുണ്ട്. ആ പ്രതിഷ്ഠകളിലൊക്കെ മൂന്ന് തലകളുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാം. ഈ കഥയെ ആസ്പദമാക്കിയിട്ടാണ് അത് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു തപസ്വിനിയാണ് ആര്? അനസൂയാദേവി. കഠിനമായ തപസ്സിലൂടെ ഭർത്താവ് ഏത് ആധ്യാത്മിക ഉന്നതി നേടിയോ അതേ ഉന്നതി നേടിയവളാണ് ആര്? അനസൂയാദേവി. സാധാരണയുണ്ടല്ലോ, നമ്മൾ ഭാരതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആണുങ്ങൾ നേടുന്ന ആധ്യാത്മിക പുരോഗതി സ്ത്രീകൾ നേടാറില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത്ര കഠിനമായ തപസ്സൊന്നും അവർ ചെയ്യാറില്ല. എന്നാൽ ഭർത്താവിനോളം തപസ് ചെയ്ത് ആ തലത്തിലേക്ക് എത്തിയവളായിരുന്നു അനസൂയാദേവി. എവിടെ അത്രീ മഹർഷിക്കിരിക്കാനുള്ള യോഗ്യതയുണ്ടോ അതേ പീഠത്തിലിരിക്കാനുള്ള യോഗ്യത അനസൂയാദേവി നേടിയിരുന്നു പറയുകയാണ്. അപ്പൊ എത്ര ആദരവ്. അത്രീ മഹർഷി തന്നെ അനസൂയെ നമസ്കരിക്കുന്ന പറയുന്നത് ആ തപസ്സിന്റെ ഫലം. നിങ്ങൾക്ക് ഭാരതത്തിൽ കാണാൻ സാധിക്കും അങ്ങനെ ഒരാളെ, രാമകൃഷ്ണ പരമാംസരെയും അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കുന്ന ശാരദാദേവിയാണ്. അത്ര ആ ഒരു തലത്തിലേക്ക് ഉയർന്നൊരു അമ്മ, ആ തപസ്സിലേക്ക് ഉയർന്നൊരമ്മ, ഭർത്താവിനോളം തപസ്സിലേക്ക് ഉയർന്ന അമ്മ. അത്രയും മഹർഷിയെ കണ്ടു, ആദരവോടെ ശ്രീരാമസ്വാമിയെ സ്വീകരിച്ചു, ലക്ഷ്മണനെയും സ്വീകരിച്ചിട്ട് പറയാണ്, അമ്മയെ നമസ്കരിച്ചിട്ട് വരൂ. ഒരു മൂന്നു പേരും അനസൂയാദേവിയെ നമസ്കരിക്കുകയാണ്. സീതയെ തൊട്ടടുത്ത് പിടിച്ചിരുത്തി പറയാണ്, ഒരു പത്നിയുടെ ധർമ്മം അവിടെ ശരിക്കും അനസൂയാദേവി ധർമ്മം പറഞ്ഞു കൊടുക്കും. ഭർത്താവിനെ പരിചരിക്കലും ഭർത്താവിനെ ധർമ്മത്തിൽ നടത്തലും ഭർത്താവിനേക്കാളും തപസ്സനുഷ്ഠിക്കലുമാണ് പത്നിയുടെ ധർമ്മം. അപ്പം ഒരു പത്നി ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കണമെന്നാണ്. ഭർത്താവിനെ സേവിക്കുക മാത്രമല്ല, ഇന്നിപ്പോ അത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, ഭർത്താവിനെ ധർമ്മത്തിൽ നടത്തണം ആര്? ഭാര്യ. എന്ന് മാത്രമല്ല, ഭർത്താവിനേക്കാളും തപസ്സനുഷ്ഠിക്കണം പത്നി. അപ്പോഴേ അതെന്തിനാ അങ്ങനെ പറയുന്നത്? ഭർത്താവ് പോയാലും തളരാതെ പതറാതെ ജീവിക്കണമെങ്കിൽ അതിനുള്ള കരുത്ത് ആരാർജിക്കണം? പത്നി ആർജിക്കണം. ഭർത്താവിനെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ, പ്രകൃതിയുടെ നിയമമനുസരിച്ച് പൊതുവെ പ്രായമുള്ളവരാദ്യം മരിച്ചു പോവും. അപ്പൊ തീർച്ചയായിട്ടും ഭർത്താവായിരിക്കണം ഭാര്യയെക്കാളും മുന്നെ പോകുന്നവര്. ഭർത്താവ് പോകുന്ന സമയത്ത് ശുശ്രൂഷിക്കാൻ ഭാര്യയുണ്ട്, പക്ഷെ ഭാര്യ പോകുന്ന സമയത്ത് ശുശ്രൂഷിക്കാൻ ആരുമുണ്ടായി എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ എന്ത് വേണം? ഭർത്താവിനേക്കാളും തപസ് ചെയ്തുകൊണ്ട് മനസ്സിനെ ഉയർത്തിയിരിക്കണം ഭാര്യ. അനസൂയാദേവി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. എത്ര ഗംഭീരമാണ് നോക്കൂ. അങ്ങനെയൊക്കെയുള്ള അമ്മമാര് നമ്മുടെ ഭാരത മണ്ണിൽ ജീവിച്ചിരുന്നോ, തപസ് ചെയ്തിരുന്നോന്ന്? ഇതൊക്കെ നമുക്ക് കാണിച്ചു തരികയാണ്. ഈ വഴികളൊക്കെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിലുണ്ടല്ലോ, നമ്മളൊക്കെ ശ്രേഷ്ഠന്മാരാവും. പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നാമത്തതിലേ നിൽക്കുള്ളൂ, ഭർത്തൃ ശുശ്രൂഷണം. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. ഈ ആധ്യാത്മിക പ്രചരണം ചെയ്യുന്നവരുണ്ടല്ലോ, ഏറെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. ഭർത്താവിനെ നോക്കിയാൽ എല്ലാം ഭഗവാൻ നോക്കിക്കോളൂ എന്നാണ്. അങ്ങനെയല്ല അർത്ഥം. ഭർത്താവിനെയും നോക്കണം, ഭർത്താവിനെ ധർമ്മത്തിൽ ചരിപ്പിക്കണം ഭർത്താവിനേക്കാളും. അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിൽ കൂടുതൽ വ്രതങ്ങൾ ആണുങ്ങളെക്കാളും സ്ത്രീകൾ നോൽക്കുന്ന സംസ്കാരം വന്നത്. നോക്കൂ, ഇതൊക്കെ പണ്ട് ഈ സംസ്കാരങ്ങളൊക്കെ അങ്ങനെയിരിക്കണം വന്നിരിക്കുന്നത്. തിങ്കളാഴ്ച വ്രതങ്ങളും അതുപോലെ തന്നെ ഷഷ്ടി വ്രതങ്ങളും ഏകാദശി വ്രതങ്ങളും പല വ്രതങ്ങളും ആണുങ്ങളെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഭാരതത്തിൽ സ്ത്രീകളാണ് എടുക്കുന്നത്. ഭർത്താവിനേക്കാളും ശക്തി ഒരു പത്നിക്ക് ഉണ്ടാവണം, ഒരു ഭാര്യയ്ക്ക് ഉണ്ടാവണം എന്ന് അനസൂയാദേവിയെപ്പോലുള്ള ആളുകൾ ജീവിച്ചു കാണിച്ചു തന്നതിന്റെ ശേഷമായിരിക്കാം ഒരു സംസ്കാരം ഇവിടെ വന്നത്. എന്നിട്ട് അതിമനോഹരമായ പട്ടുവസ്ത്രം കൊടുക്കുകയാണ്. അന്ന് അയോധ്യയിൽ നിന്ന് പുറപ്പെടുമ്പോൾ പെട്ടിയൊന്നും എടുത്തിട്ടില്ല. സീതാദേവി കണ്ടപ്പോ ആ പാതിവൃത്യത്തിന്റെ ധർമ്മം, തനിക്ക് വേണ്ടതെല്ലാം ഭർത്താവിൽ നിന്ന് കിട്ടും, ഭർത്താവ് നോക്കും, ഈ പൂർണ്ണ ബോധ്യം സമർപ്പണം കണ്ടപ്പോ നല്ല ദുഃഖൂലം. വസ്ത്രം കൊടുത്തു, പട്ടുവസ്ത്രം കൊടുത്തു, ധാരാളം ആഭരണം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ദേവി തൊക്കുന്ന അണിഞ്ഞു കാണുന്ന എനിക്കൊരു മോഹമുണ്ട് എന്ന്.
അങ്ങനെ പണ്ടത്തെ പോലെ സീതയെ ഒന്നുകൂടി സുന്ദരിയാക്കി മാറ്റി. ആ സൗന്ദര്യമൊക്കെ കണ്ടിട്ട് പറഞ്ഞു, എന്നും 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 രാമന്റേതായി തീരട്ടെ, രാമനിലേക്ക് എത്തട്ടെ എന്ന്. ആ അനുഗ്രഹമായിരിക്കാം ശ്രീരാമസ്വാമി സീതയെ ഉപേക്ഷിച്ചിട്ടും സീത ഒരിക്കലും രാമനെ വെറുക്കാതിരുന്നത്. പ്രിയാണ്, ഇങ്ങനെ രാമായണം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തെല്ലാം പഠിക്കാനുണ്ട് രാമായണത്തിൽ നിന്ന്, എത്ര കാര്യങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്നു ഓരോ കഥയിലും. അങ്ങനെ അനസൂയ ദേവിയിൽ നിന്നും അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് അത്രിയ മാഷയെ നമസ്കരിച്ചുകൊണ്ട് അവര് അവിടെ നിന്നും പുറപ്പെടുന്നതോടുകൂടി വീണ്ടും മുന്നോട്ട് പോകുന്നതോടുകൂടി നമ്മൾ അയോധ്യാകാന്ഡത്തെ ഉപസമരിപ്പിച്ച് ആരണ്യകാന്ഡത്തിലേക്ക് പ്രവേശിച്ചു. ആരണ്യകാന്ഡത്തിലാണ് ശ്രീരാമസ്വാമി സീതയും വളരെ ഘോരമായ ദണ്ഡകാര്യത്തിലേക്ക് പ്രവേശിക്കുന്നതും പഞ്ചവടി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നതും അവിടെ വച്ച് രാവണൻ സീതയെ അപഹരിക്കുന്നതുമായിട്ടുള്ള കഥകൾ തുടങ്ങുന്നത് വളരെ രസകരമായൊരു ഭാവത്തിലാണ് തുടങ്ങുന്നത്. ശ്രീരാമസ്വാമി സീതയെയും കൊണ്ട് കാട്ടിലേക്ക് പോകുന്ന രംഗം വളരെ ശ്രദ്ധിക്കണം. ഇവിടെ ഘോരമായ കാട്ടിലേക്കാണ് ഇനി കടക്കേണ്ടത്. എങ്ങും മനുഷ്യനെത്തില്ലെന്ന രാക്ഷസന്മാരും ക്രൂരമൃഗങ്ങളും ഉണ്ടാവും. അവര് അത്രി മാഷിയുടെ ബ്രഹ്മചാരികളായ യോഗികളായ കുട്ടികൾ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ നദി കടന്ന് ദണ്ഡകാരണ്യത്തിന്റെ പ്രദേശത്തിലേക്ക് കടക്കുമ്പോൾ ശ്രീരാമസ്വാമി ലക്ഷ്മണനോട് പറയുകയാണ്, ലക്ഷ്മണ നീ എന്ത് ചെയ്യണം, മുന്നിൽ നീ നടക്കണം, വില്ല് കയ്യിലെടുത്തുകൊണ്ട് നാലുപുറവും നോക്കിക്കൊണ്ട് നീ മുന്നിൽ നടക്കണം. അല്ലാതെ മനസ്സിലാവണ്ടോ നിങ്ങൾക്ക്? ഇത് നിങ്ങൾ ശരിക്കും ഉൾക്കൊള്ളുകയാണെങ്കിൽ ഉണ്ടല്ലോ, ലക്ഷ്മണനോട് പറയുന്നത് ലക്ഷണയുക്തമായ ആധ്യാത്മികമായ അറിവുള്ള ഒരു ബുദ്ധിയോടുകൂടി വേണം ഈ ലോകത്തിലേക്ക് നമ്മൾ നടക്കാൻ. നാലുപുറവും നോക്കിക്കൊണ്ട് നടക്കണം. കാരണം ഇവിടെ ആരുണ്ട്? ഭക്ഷണാർത്ഥികളല്ലോ രാക്ഷസപരീക്ഷകൾ. നമ്മളെ നശിപ്പിക്കാൻ സാധിക്കുന്ന ഭോഗലാലസതയുടെ സർവശക്തികളും നമ്മുടെ ചുറ്റുമുണ്ട്. അവർക്കെല്ലാം നമ്മളെ പിടികൂടാൻ സാധിക്കും. പലതിനും നമ്മളെ ആകർഷിച്ച് പതുക്കെ പതുക്കെ നമ്മളെ കൊല്ലാൻ സാധിക്കും. നമ്മളെ നശിപ്പിക്കാൻ സാധിക്കുന്ന സകലതും വിഭവങ്ങൾ നമ്മുടെ നാലുപുറവും ഉണ്ട്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഉപഭോഗ സംസ്കാരത്തിന്റെ രാക്ഷസ പരീക്ഷകൾ നമുക്ക് ചുറ്റുമിരുന്നു കൊണ്ട് നമ്മളെ പിടികൂടാൻ നിൽക്കുന്നുണ്ട്. ലക്ഷണയുക്തമായ ബുദ്ധി കൊണ്ട് നാലുപുറവും നോക്കിക്കൊണ്ട് നീ പോവണം. നിന്റെ പിന്നാലെ വരണം ആര്? സീത. സീതയാകുന്ന മനസ്സ്, ഒരു പ്രലോഭനങ്ങളിലും മനസ്സ് വീണുപോകരുത്. ആ മനസ്സിന്റെ പിന്നാലെ ആരുമുണ്ട്? പരമാത്മാവാകുന്ന ഞാനുമുണ്ട് എന്ന്. എത്ര മനോഹരമാണത്. ഈ ലോകത്തിൽ സഞ്ചരിക്കുന്ന നമുക്കൊക്കെ ഉള്ളൊരു രാമായണത്തിന്റെ സന്ദേശമാണ്, നടക്കുന്ന സമയത്ത് നാലുപുറവും നോക്കിക്കൊണ്ട്. നാലുപുറവും നോക്കുക എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ, പലതരത്തിലുള്ള ആകർഷണങ്ങൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള വിഭവങ്ങൾ, ഇതൊക്കെ കാണുന്ന സമയത്ത് അതിലേക്കൊന്നും എടുത്തു ചാടി വീണ് രാക്ഷസ പരീക്ഷകളായ അവർ നമ്മളെ തിന്നുമുടിക്കാൻ, നശിപ്പിക്കാൻ നമ്മളെ ഒരിക്കലും അനുവദിക്കരുത്. മനസ്സിനെ നല്ലവണ്ണം പ്രലോഭനങ്ങളിൽ നിന്ന് മുക്തമാക്കണം. ആ മനസ്സിന് പിന്നിൽ ആരുണ്ട്? പരമാത്മാവായിരിക്കുന്ന ഭഗവാനുണ്ട്. ഇങ്ങനെ ജീവിക്കാൻ നമ്മൾ പരിശീലിക്കൂ. രാവിലെ എണീറ്റുടനെ മൂന്ന് കാര്യങ്ങൾ ഭഗവാനോട് മനസ്സുകൊണ്ട് ഒരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ജീവിതം ആരംഭിക്കാൻ. എന്തൊക്കെയാണ്? ഞാൻ അവിടുത്തെ ദാസനാണ്. ഇന്ന് ആരോടൊക്കെ ഇടപഴകേണ്ടതുണ്ടോ, ആർക്കൊക്കെ എന്നാൽ സേവനം ചെയ്യേണ്ടതുണ്ടോ, അതെല്ലാം ആദരവോടെ സന്തോഷത്തോടെ എനിക്ക് ചെയ്യാൻ സാധിക്കണമേ. അവിടുന്ന് എന്ത് ഫലമാണോ ഇന്ന് ഞാൻ അനുഭവിക്കണം എന്ന് നിശ്ചയിക്കുന്നത്, അതെല്ലാം ആദരവോടെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ, അത് ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ജീവിതം ആരംഭിക്കുന്നതെങ്കിൽ നമ്മളെ ഒരു തരത്തിലും മെന്റലി ഡിസ്റ്റേബ് ചെയ്യാൻ ചുറ്റുപാടിന്
സാധ്യമല്ല എന്ന് പറയാണ്. എക്സ്പീരിയൻസ് അല്ല നമ്മളെ തളർത്തുന്നത്, ചുറ്റുപാടല്ല നമ്മളെ തളർത്തുന്നത്, ആറ്റിറ്റ്യൂഡാണ് നമ്മളെ തളർത്തുന്നത്. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് നോട്ട് ദ എക്സ്പീരിയൻസ് എന്നാണ്. ശരിയാണോ പറയുന്നത്? നമ്മുടെ മനോഭാവം ഉത്കൃഷ്ടമായാൽ നമ്മളെ ഒരു എക്സ്പീരിയൻസിനും തളർത്താൻ പറ്റില്ല. നമ്മുടെ മനോഭാവം പ്രതീക്ഷകളുടെയും അതുപോലെ തന്നെ പിടിവാശികളുടെയും ദുരാഗ്രഹങ്ങളുടെയും ഒക്കെ ആവുമ്പോൾ, അപ്രകാരം കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ ആ അനുഭവങ്ങൾക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ദ എക്സ്പീരിയൻസ് ബട്ട് ബിക്കോസ് ഓഫ് ദി ആറ്റിറ്റ്യൂഡ് യു ആർ മേക്കിംഗ് എന്നാണ്. അപ്പൊ നമ്മളെ ശ്രേഷ്ഠമായ മനോഭാവം, ഭരതൻ എന്ന് പറഞ്ഞാൽ അറിവാകുന്ന മനോഭാവത്തിൽ ജീവിതത്തെ കൊണ്ടു നടക്കുന്നവനാണ് ഭരതൻ. ശിരസിൽ പാതുകങ്ങളും കൈകളിൽ സേവനവും മനസ്സിൽ ഉൾക്കൊള്ളാനുള്ള ശക്തിയും ഉണ്ടെങ്കിൽ നമ്മളും ആരായിത്തീരുന്നു? ഭരതനായി കഴിയും. ഒന്നുകൂടി ആവർത്തിക്കാം. ശിരസിൽ പാതുകങ്ങൾ, അറിവിലൂടെ പാതുകങ്ങൾ, അറിവില്ലാതെയല്ല വെച്ചത്. ശിരസിൽ പാതുകങ്ങൾ, കൈകളിൽ സേവനം, മനസ്സിൽ എന്തും ഉൾക്കൊള്ളാനുള്ള ആ മനസ്സ്, ഇങ്ങനെ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അവരെയാണ് ഭഗവത്ദാസൻ എന്ന് വിളിക്കുന്നത്. ഈ ഭാവത്തിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കാൻ പരിശീലിക്കണം. ഭരതൻ അങ്ങനെ പോകുന്നു. അയോധ്യയിൽ നിന്നും കൊട്ടാരത്തിൽ നിന്നും രാമനിരിക്കേണ്ടുന്ന സിംഹാസനത്തെ നന്ദിഗ്രാമത്തിലേക്ക് കൊണ്ടുവന്ന് ആ നന്ദിഗ്രാമത്തിൽ പർണശാല കെട്ടി അവിടെ ആ സിംഹാസനം സ്ഥാപിച്ച് അതിൻ്റെ മുകളിൽ രാമനിരിക്കുന്നതായി സങ്കൽപ്പിച്ച് പാതുകങ്ങൾ വെച്ച് ആ പാതുകങ്ങൾക്ക് ചുവട്ടിലിരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും അവിടെ തന്നെ സ്വയം ഭക്ഷണം പാകം ചെയ്തുകൊണ്ടും ഭരതൻ രാജ്യം ഭരിച്ചു എന്നാണ്. നിങ്ങൾ വിചാരിക്കേണ്ട ഭരതൻ ഉള്ളിലിരുന്ന് തപസ് മാത്രം ചെയ്യായിരുന്നു എന്നാണ്. ശ്രേഷ്ഠമായ രാജ്യഭരണമാണ് ഭരതന്റെ കാലഘട്ടത്തിൽ. 14 വർഷം കഴിഞ്ഞ് രാമൻ തിരിച്ചു വരുമ്പോണ്ടല്ലോ രാമനോട് പറയും, ഇത്ര അക്ഷൗഹിണി സൈന്യം നമുക്ക് കൂടിയിട്ടുണ്ട്, രാജ്യത്തിന്റെ അതിർത്തി ഇത്രയും വർദ്ധിച്ചിട്ടുണ്ട്, രാജ്യത്തിൽ ഇപ്പോ നമ്മുടെ ഖജനാവിൽ ഇത്രയും ഫണ്ട് കൂടിയിട്ടുണ്ട്. ഇന്നിപ്പോ ഓരോ മന്ത്രിമാരെ ഇറങ്ങി മന്ത്രിസഭ ഇറങ്ങി പോകുമ്പോണ്ടല്ലോ ഫണ്ട് കാലിയാക്കിട്ടാ പോണത്. ഇതൊക്കെ നമ്മൾ രാമായണത്തിൽ നിന്ന് പഠിക്കണം. ഭരതൻ ഫണ്ട് പോലും പറയും, ഇത്രയധികം ഖജനാവിൽ സമ്പത്ത് കൂടിയിട്ടുണ്ട്, രാഷ്ട്രത്തിൽ ആർക്കും ഒരു വിഷമങ്ങൾ ഒരു പ്രശ്നവും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല, അത്രയും ഗംഭീരമായൊരു രാജാവിന്റെ ഭരണവും അതേസമയം താപസന്റെ ജീവിതവും സമന്വയിപ്പിച്ചു എന്നാണ്. ആത്മീയവും ഭൗതികവുമായ ജീവിതത്തെ ബാലൻസ് ചെയ്ത ആളാണ് ഭരതൻ. അതാണ് ഭരതന്റെ വിജയം എന്ന് പറയുന്നത്. ഗീതയിൽ അവസാനത്തെ ശ്ലോകമുണ്ടല്ലോ, എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്തോ ധനുത്തര തത്ര ശ്രീ വിജയം. അവിടെ ഐശ്വര്യമുണ്ട്, വിജയമുണ്ട്. ഒരു വശത്ത് തപസ് ചെയ്യുന്ന മനസ്സും മറുവശത്ത് സേവനോത്സുകമായ കൈകളും, ഇത് രണ്ടും കൂടി സമന്വയിപ്പിച്ചപ്പോ ഭരതന്റെ ജീവിതം ഉത്കൃഷ്ടമായി തീർന്നു എന്നാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ, പലപ്പോഴും നമ്മൾ കൊണ്ടു നടക്കാത്തതാണ് പ്രശ്നം. നമ്മൾ സേവനഭാവത്തിലേക്ക് വരുന്നതേ വികടത്തലത്തിലാണ്. സേവനം ചെയ്യുമ്പോഴേ നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കും, മറ്റൊരാൾ പറഞ്ഞതൊക്കെ കൊണ്ടുത്തരും, മറ്റൊരാൾ ഹാഹു പീഹു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എങ്ങനെ 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 തലോടി തലോടി വാത്സല്യത്തോടെ കൊണ്ടു നടക്കുന്നൊക്കെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. തപസ് എന്ന് പറയുന്നത് ആകെ അമ്പലത്തിൽ പോയിട്ട് ഗുരുവായൂരപ്പ കേശവ മാധവ ഒരു ലിറ്റർ പാലം ഞാൻ ഒഴിക്കാം, എന്റെ കാര്യങ്ങളൊക്കെ നടത്തി തരണേ എന്നുള്ള ഇത്രയുള്ളൂ നമ്മുടെ തപസ്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ടായിരിക്കാം കേവലം ഒരു ബാഹ്യമായ തപസ്സും അതുപോലെ തന്നെ പ്രതീക്ഷകൾ ഏറെ വെച്ചുകൊണ്ടുള്ള ജീവിതവുമായിരിക്കാം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ബാലൻസ് തെറ്റിക്കുന്നത്. ആണോ അല്ലയോ ചിന്തിക്കും നിങ്ങൾ. കുട്ടിക്കാലത്തെ ഇതൊക്കെ വരേണ്ടതാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വരണം. നമ്മൾ പിന്നെ ഭർത്താവിൽ നിന്നൊന്നും ഏറെ ഇങ്ങോട്ട് പ്രതീക്ഷിക്കില്ല, അങ്ങോട്ട് കൂടുതൽ കൊടുക്കും. സാധാരണ കല്യാണം കഴിച്ച് പോകുന്ന കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം ഇതാണ്. എന്താണ്? ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് ധാരാളം എല്ലാ കാര്യങ്ങളും ആദരവോടെ ചെയ്തു കൊടുക്കുക. ഇങ്ങോട്ട് സ്നേഹം പ്രതീക്ഷിക്കരുത്, അങ്ങോട്ട് സ്നേഹം കൊടുക്കണം. ഇങ്ങോട്ട് എന്ത് കിട്ടിയാലും സംതൃപ്തി, അങ്ങോട്ട് എത്ര കൊടുത്താലും സംതൃപ്തി വരരുത്. ഇനിയും കൊടുക്കണം, ഇനിയും കൊടുക്കണം, ഇനിയും കൊടുക്കണം എന്നുള്ള മനസ്സ് വരണം. ഈ ഭാവമൊക്കെ ഒന്ന് വരുമോ? കണക്ക് തന്നെ
ഇന്നിപ്പോ കാലമൊക്കെ മാറിയപ്പോ നിങ്ങൾക്ക് വേണമെങ്കിലേ ഉണ്ടാക്കിയങ്ങോട്ട് കഴിച്ചാൽ മതി, നന്നായിട്ടില്ല എന്ന് ഭർത്താവ് പറഞ്ഞല്ലോ. മിക്കവാറും ഭർത്താക്കന്മാർ പെട്ടുപോയിരിക്കുകയാണ്. ഇവര് നല്ല ചായ ഉണ്ടാക്കി തന്നൂടെ, എന്റെ കൈ കൊണ്ടുണ്ടാക്കിയിട്ട് അത്ര നന്നാവില്ലെങ്കിൽ സ്വയം അങ്ങനെ ഉണ്ടാക്കി കഴിച്ചോളൂന്ന് കഴിഞ്ഞു. ഒരു കാര്യം കൂടി പറയും, ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് എനിക്ക് നന്നോളൂന്ന്. ആ കാലഘട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് പലരും. അതുകൊണ്ട് ആരോ പത്രത്തിൽ അഡ്വർട്ടൈസ്മെന്റ് കൊടുത്തു, ഈ മാട്രിമോണിയൽ കോൾ ഉണ്ടല്ലോ, അതിലെ ഭാര്യയെ ആവശ്യമുണ്ട് എന്നുള്ളൊരു കോള്. അയാൾ തെറ്റിപ്പോയതാണ്, കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെയാണ് അയാൾക്ക് വേണ്ടത്. ആ സ്ഥാനത്ത് ഇയാൾ ഭാര്യ എന്ന് എഴുതി. അയാൾക്ക് ആയിരക്കണക്കിന് കത്താണ് അത്ര കിട്ടിയത്, എന്റേതെടുക്കൂ എന്റേതെടുക്കൂ എന്ന്. കാരണം മതിയായിട്ടിരിക്കുകയാണ് ഓരോരുത്തരും. അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തില് യജ്ഞഭാവന ഇല്ലാതെയായത് കൊണ്ടായിരിക്കാം നമ്മൾ പലപ്പോഴും ദുഃഖങ്ങളും അസ്വാസ്ഥ്യങ്ങളിലൊക്കെ വീഴുന്നത് എന്ന് പറയാനും. ഭരതൻ രാജ്യം ഭരിച്ചു. ശ്രീരാമസ്വാമിക്ക് മനസ്സിലായി ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല ചിത്രകൂടത്തില്. കാരണം ഇപ്പൊ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഞാനെവിടെയാണെന്ന്. അതിൽ ചില രംഗങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വിട്ടുപോയി. വസിഷ്ഠരും ശ്രീരാമസ്വാമിയും തമ്മിലുള്ള സംവാദം, അതുപോലെ മൂന്നമ്മമാരെയും കാണുമ്പോൾ ശ്രീരാമസ്വാമി നമസ്കരിക്കുന്നത്, ഭരതനോട് കൈകേയി മാതാവിനെ വന്ദിക്കാൻ പറയും. അമ്മയോട് ഒരിക്കലും എതിർക്കരുത്, അമ്മയല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, ഇതിങ്ങനെ വരണമെന്ന് നേരത്തെ തന്നെ എല്ലാം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഓരോരുത്തരും അനുഭവിക്കേണ്ടതാണ്, നമ്മളിങ്ങനെ കടന്നു പോവേണ്ടതാണ്. അതുകൊണ്ട് നമ്മളെ ഒരാൾ വേദനിപ്പിക്കുമ്പോഴും അയാൾ വെറും ഒരു നിമിത്തമാണെന്ന് മനസ്സിലാക്കി അയാളെ ഒരിക്കലും വെറുക്കരുതെന്ന് പറഞ്ഞു കൊടുക്കുന്ന രാമനെ നിങ്ങൾക്ക് കാണാം. തന്നെ കാട്ടിലയച്ചതിന് കൈകേയി മാതാവിനോട് അല്പം പോലും ഒരു വിഷമവും ശ്രീരാമസ്വാമിക്ക് ആരോട് തോന്നിയില്ല, കൈകേയിയോട് തോന്നിയില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ കാലത്ത് അതൊക്കെ പഠിക്കുമ്പോണ്ടല്ലോ, എത്ര മനോഹരമാണ് ഒരാളോടും വിദ്വേഷമില്ലാത്തൊരു ജീവിതം എന്നൊക്കെ സങ്കല്പിക്കാനില്ല എന്ന് നമുക്ക് പറ്റുള്ളൂ അല്ലേ. വളരെ വളരെ പ്രയാസമാണ്. കാരണം ഇന്ന് നമ്മളിൽ സഹജമായിരിക്കുന്ന ഒരു വികാരം എന്ന് പറയുന്നത് എന്നെ വേദനിപ്പിക്കുന്ന ഒരാളെ വെറുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ അറിയാതെ പറ്റിപ്പോവത്. എന്നാൽ രാമനിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു വലിയൊരു പാഠം തന്നെ വേദനിപ്പിച്ച ഒരാളോട് അല്പം പോലും വെറുപ്പില്ല എന്നുള്ളതാണ്. ഇതൊക്കെ അദ്ദേഹത്തിന് സാധിച്ചത് ഒരു പക്ഷേ അറിവിന്റെ ശക്തമായ അനുഭവം കൊണ്ടായിരിക്കാം. നമ്മൾ അത്ര ആത്മീയമായ അറിവ് ഉറപ്പിക്കാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ ദുർബല വികാരങ്ങളിലേക്ക് നീണ്ടു പോകുന്നത്. ഹരേ രാമ ഹരേ രാമം രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ജാനകീ ജീവനസ്മരണം.